എനിക്കും നിങ്ങൾക്കും ജന്മം നൽകാൻ തീരുമാനിച്ചപ്പോൾ അള്ളാഹു വലിയ അനുഗ്രഹം ചെയ്തു. ഒന്നാമതായി, നമ്മുടെ ജന്മം മനുഷ്യ കുടുംബത്തിലാണ്, അഥവാ അള്ളാഹു തന്നെ വലക്കത് കറംന ബനി ആദം, ആദം സന്തതികളായ മനുഷ്യ വിഭാഗത്തെ നാം ആദരിച്ചു, ബഹുമാനിച്ചു, ഉത്കൃഷ്ട ജീവികളാക്കി, ഉത്തുങ്ങ സോപാനത്തിലേക്ക് ഉയർത്തി എന്ന് വാഴ്ത്തി പറഞ്ഞ മനുഷ്യ കുടുംബത്തിലാണ് നമ്മുടെ ജനനം. അൽഹംദുലില്ലാ. അപ്പൊ നമ്മുടെ ശരീരം വളരെ പരിശുദ്ധമാണ്. രണ്ടാമത്തത്, മനുഷ്യ കുടുംബത്തിൽ ജനിച്ച കൂട്ടത്തിൽ അള്ളാഹുവിനെ ധിക്കരിക്കുന്നവരുണ്ട്, നിഷേധിക്കുന്നവരുണ്ട്. അള്ളാഹുവിൻ്റെ വിശ്വാസത്തിൽ പലവിധത്തിലുള്ള മായം ചേർക്കുന്നവർ ഉണ്ട്. എന്നാൽ അത്തരം ജന്മമല്ല നമുക്ക് നൽകിയത്. നമുക്ക് അല്ലാഹു തആല ജന്മം നൽകിയപ്പോൾ ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദുർ റസൂലുള്ളാഹ് എന്ന തൗഹീദിന്റെ കലിമ യഥാർത്ഥത്തിൽ വിശ്വസിച്ച മുഅ്മിനീങ്ങളായ കുടുംബത്തിലാണ് നമ്മുടെ ജന്മം എന്ന് പറഞ്ഞാൽ അള്ളാഹുവിൻ്റെ അടുക്കൽ സ്വീകാര്യയോഗ്യമായ ഒരേ ഒരു മതം, അത് ഇസ്ലാം മാത്രമാണ് എന്ന് ഖുർആൻ പ്രഖ്യാപിച്ച ഇസ്ലാമിക തറവാട്ടിൽ നബിയുല്ലാഹി ആദം, ഖലീലുല്ലാഹി ഇബ്രാഹിം, കലീമുല്ലാഹി മൂസ, റൂഹുല്ലാഹി ഈസ, അഷ്റഫുൽ വറാ മുഹമ്മദുർ റസൂലുള്ളാഹ്, സയ്യിദുന അബൂബക്കർ സിദ്ദീഖ്, ഉമർ ബിൻ ഖത്താബ്, ഉസ്മാൻ ബിൻ അഫ്ഫാൻ, അലി ബിൻ അബി ത്വാലിബ് റളിയല്ലാഹു അൻഹും അജ്മഈൻ, ബീവി ആയിഷ, ബീവി ഫാത്തിമ, ബീവി ഖദീജത്തുൽ കുബ്രാ, ബീവി നഫീസത്തുൽ മിസ്രിയ റളിയല്ലാഹു അൻഹുന്ന അജ്മഈൻ, ഷെയ്ഖ് മുഹീദ്ദീൻ അബ്ദുൽ ഖാദിർ ജീലാനി, الشيخ احمد الكبير الرفاعي رضي الله عنه. മുസ്ലിം ലോകം ആകാശത്തിന് ചുവട്ടിൽ എവിടെ വെച്ച് നാം പേര് പറഞ്ഞാലും ആ പേര് കേൾക്കുമ്പോഴേക്ക് സിന്ദാബാദ്, സിന്ദാബാദ്, സല്ലല്ലാഹ്, റളിയല്ലാഹ്, ഖദ്ദസല്ലാഹ് എന്നിങ്ങനെ പറഞ്ഞ് ബഹുമാനത്തോടുകൂടെ ഏറ്റെടുക്കുന്ന ഒട്ടനേകം അമ്പിയാക്കൾ, ഔലിയാക്കൾ, സ്വാലിഹീങ്ങൾ, അവർക്കൊക്കെ ജന്മത്തിന് അള്ളാഹു തെരഞ്ഞെടുത്ത ഇസ്ലാമിക തറവാട്ടിലാണ് നമ്മുടെ ജന്മം. അൽഹംദുലില്ലാഹി, അൽഹംദുലില്ലാ. ഇത് നാം ആവശ്യപ്പെട്ടതല്ല, ഇത് നാം എഴുതി പാസാക്കിയതല്ല, ഇത് നമ്മളൊരു നിവേദനം കൊടുത്തിട്ട് കിട്ടിയതല്ല. ഓശാരമായി റബ്ബ് സുബ്ഹാനഹു വതആല എനിക്കും നിങ്ങൾക്കും ജന്മം നൽകാൻ തീരുമാനിച്ചപ്പോൾ മനുഷ്യ കുടുംബം ഇസ്ലാമിക തറവാട്, അതിൻ്റെ നേർക്കുനേരെയുള്ള അർത്ഥം എന്താണ്? നമ്മുടെ ജന്മത്തിൽ നമ്മുടെ ശരീരം പരിശുദ്ധമാണ്, നമ്മുടെ ആത്മാവ് സംശുദ്ധമാണ് എന്ന് പറഞ്ഞാൽ ഇഷ്ടജനങ്ങൾക്ക് അല്ലാഹു തആല തയ്യാറാക്കി വച്ചിരിക്കുന്ന സ്വർഗലോകത്തേക്ക് യാത്ര ചെയ്യാൻ പറ്റാവുന്ന തരത്തിലുള്ള ശരീരമാണ് നമ്മുടേത്, ആത്മാവാണ് നമ്മുടേത്. ഇത് അല്ലാഹു ചെയ്ത വലിയ നിഅമത്താണ്. അൽഹംദുലില്ലാ. ഈ നിഅമത്ത് ലഭിച്ചിരിക്കുന്ന നമുക്ക് ആ വിഷയത്തിൽ തന്നെ നമ്മളിങ്ങനെ ഓർത്താൽ എണ്ണമറ്റ നിഅമത്തുകൾ വേറെയും ഉണ്ട്. ഉമ്മയുടെ ഗർഭാശയത്തിൽ നിന്ന് ജനിച്ചു വീഴുന്ന മക്കളിൽ കണ്ണിന് കാഴ്ചയില്ലാത്തവർ ഏറെയുണ്ട്. അവയവങ്ങൾ പൂർണ്ണമല്ലാത്തവർ ഏറെയുണ്ട്. എത്ര വികലാംഗരെ നമ്മൾ കാണുന്നു, നടക്കാൻ വയ്യാത്തവർ. പ്രസവിച്ച് വീണ ശേഷം 35-40 ഒക്കെ വയസ്സ് വരെയായി, ഇതുവരെ ഒന്ന് എഴുന്നേറ്റിരുന്നിട്ടില്ല. അങ്ങനത്തെ മക്കൾ എത്ര പേരുണ്ട്? രണ്ട് ചെവിയും കേൾക്കാത്ത എത്ര പേരുണ്ട്? അങ്ങനെ അംഗവൈകല്യമുള്ള ആളുകൾ തൃശ്ശൂരിൽ ഒരു ഹോസ്പിറ്റലുണ്ട്, എലൈറ്റ്, വിശാലമായ ഹോസ്പിറ്റലാണ്. ആ ഹോസ്പിറ്റലിലേക്ക് കയറിയിട്ട് അതിൻ്റെ വാർഡിൽ ഇങ്ങനെ ഒന്ന് സഞ്ചരിച്ച് തിരിച്ചു വന്നാൽ കരയാത്ത ഒരൊറ്റ കുട്ടിയും ഉണ്ടാവില്ല. ഞാനൊന്നും അത്ര എളുപ്പം കണ്ണീര് വരുന്ന ആളല്ല. അങ്ങനല്ലേ വെറുതെ ഒരു കൊടിച്ചിക്കോലത്തിൽ കണ്ണീര് വരില്ലേ? അതൊന്നും എനിക്ക് വരലില്ല. ഞാൻ നാളിൻ്റെ കുടുംബത്തിൽപ്പെട്ട ഇളയമാൻ്റെ മകൻ ഗൾഫ് പോകാൻ വേണ്ടി നിൽക്കേ. അപ്പം ഞാനവിടെ എത്താൻ കുറച്ച് വൈകി. ഇപ്പം ഇളയമ്മ ദേഷ്യപ്പെട്ടങ്ങാട് എന്നോട് ചോദിച്ചു, ജി വേം വരുന്നെഴുതിയിട്ട് ജി എവിടെയും ഇത് വരാം.
ഞാൻ പറഞ്ഞ മൊബൈലൊക്കെ നിരോക്ഷിക്കുകയാണ്, ഞാൻ നിരോളി വരാൻ കാത്തതേ ഇനിയാണ്. അപ്പോൾ എന്തെങ്കിലും ഒരു കാരണം പറയണ്ടേന്ന് ചോദിച്ചാൽ, നമ്മൾ ചെന്ന് നോക്കുമ്പോൾ എല്ലാവരും ഇങ്ങനെ പൊങ്ങിപ്പൊട്ടി നിൽക്കുകയാണ്. ഞാൻ ചോദിച്ചു ഇവനെ ഇവിടെ നരകത്തിൽ കയറ്റ പോവുകയാണ്, നിങ്ങളെല്ലാവരും ഇങ്ങനെ നിരോധിച്ചേണ്ട കാര്യം എന്താണ്? ഓൻ തന്നെ പൈസ കൊടുത്ത് വിസ വാങ്ങിയൊക്കെ സംഘടിപ്പിച്ച്, ഓൻ തന്നെ ടിക്കറ്റ് എടുത്ത്, ഓൻ തന്നെ മെഡിക്കൽ എടുത്ത്, ഓൻ തന്നെ കൊറോണ ടെസ്റ്റ് നടത്തി, അങ്ങനെയൊക്കെ പോവുകയാണ്. ഇനി നമ്മളൊക്കെ പണം നിരോധിച്ചേണ്ട കാര്യം എന്താണ്? നല്ല റായത്തായിട്ട് ഇവനെ പറഞ്ഞേക്കാൻ നല്ല അതൊക്കെ അല്ലേ. അപ്പം നമുക്കിങ്ങനെ ഒരു ആവശ്യത്തിനും ഉള്ളതിനൊക്കെ കണ്ണീർ വരും. അത് ചിലർക്കൊക്കെ ഒരു സ്വഭാവം, എനിക്കത്ര വേഗമൊന്നും ഒരു കണ്ണീർ വന്നു കിട്ടൂല. അപ്പം അള്ളാഹു നമുക്കൊക്കെ റഹ്മത്തിൻ്റെ കണ്ണീർ തരട്ടെ. അപ്പം ഞാൻ പറഞ്ഞത്, അങ്ങനത്തെ ഞാൻ ആ ഹോസ്പിറ്റലിൽ കയറി ഇതിലങ്ങനെ പോയി നോക്കുമ്പോൾ സുബഹാന ജല്ല ജലാലു, ജനിക്കണ സമയത്ത് ഇത്ര സ്ഥലം, ഇവിടെയാണല്ലോ ഈ മുച്ചറി ഉണ്ടാകുന്നത്. അങ്ങനെയുള്ള ജനിക്കുമ്പോൾ ഈ മുച്ചറി ഉണ്ടായിട്ട് ജനിച്ചിരിക്കുന്ന കുട്ടികളെ ആ ഹോസ്പിറ്റലിൽ ഇങ്ങനെ കണ്ടാൽ കരയാത്ത ഒരാളും ഉണ്ടാവില്ല. ഒരു കുട്ടിയെ കണ്ടപ്പോൾ 23 വയസ്സായിരിക്കുന്ന ഒരു ഉമ്മ, ഒരു മുഅല്ലിമിൻ്റെ ഭാര്യയാണ്, ആ പെണ്ണുണ്ട് കുട്ടിനെ എടുത്തിട്ട് ഇങ്ങനെ നിൽക്കണം. എന്താണ് ആ കുട്ടിക്ക്? ആ കുട്ടിയുടെ മൂക്കിൻ്റെ ഈ പാലം ഇല്ല, രണ്ട് മൂക്കിൻ്റെ അടക്കള ഈ പാലുണ്ടല്ലോ, ഇതില്ല. മാത്രമല്ല മൂക്ക് കുറച്ച് കയറിയിട്ടാണ് നിൽക്കുന്നത്, മൂക്ക് കുറച്ച് കയറിയിട്ടാണ് നിൽക്കുന്നത്. അപ്പം കുട്ടി നോക്കിയാൽ ഈ മൂക്കിൻ്റെ ഈ രണ്ട് തട്ടുണ്ടല്ലോ, ഇതുമൊക്കെ മാത്രമേ കാണുള്ളൂ, അപ്പുറം അപ്പുറം കാണൂല. രണ്ട് മൂക്കാണിച്ചാൽ ഇങ്ങനെ മൂക്കിൻ്റെ ഈ പാലം നടുക്കില്ലാതെ മൂക്ക് ഇങ്ങനെ തുറന്ന് നിൽക്കുകയാണ്. ആ കുട്ടിൻ്റെ രംഗം നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കുകയാണ്. 12 വയസ്സാകുന്നതിന് മുമ്പ് ആ കുട്ടിക്ക് എത്ര ഓപ്പറേഷൻ ചെയ്താലാണ് ഒരു സുമാറ് ഇത് ശരിയാക്കിയെടുക്കുക എന്ന് ചോദിക്കുമ്പോൾ ഒരു 14 ഓപ്പറേഷനെങ്കിലും വേണ്ടി വരും. അള്ളാഹു ഇത്തരം ജന്മത്തിൽ നമ്മളെ കാക്കട്ടെ, സംഭവിച്ചവർക്ക് അള്ളാഹു റാഹത്ത് കൊടുക്കട്ടെ. എൻ്റെയും നിങ്ങളെയും ജന്മത്തിൽ അങ്ങനെ ഒരു കുഴപ്പമില്ലല്ലോ. അൽഹംദുലില്ലാഹി സുമ്മ അൽഹംദുലില്ലാ, നിങ്ങളൊക്കെ ഇനി എപ്പോഴവർ അൽഹംദുലില്ല പറഞ്ഞു കിട്ടുക എന്ന് എനിക്കറിയാം. പറയുന്നുണ്ട് എല്ലാവരും, ഉസ്താദ് ഞങ്ങൾ കേക്കായിട്ടാണ് കിന്നലെ തുടങ്ങിയിരിക്കുന്നത് ഈ ചെവിക്ക് ഒരു ചെറിയ പതുക്കെ. അള്ളാഹു എല്ലാവർക്കും കേൾവി ശക്തി തരട്ടെ, അള്ളാഹു ഖൈർ നൽകണേ അള്ളാഹ്. അപ്പം ഞാൻ ഓർമ്മപ്പെടുത്തുന്നത്, വേറൊരു കുട്ടിനെ കണ്ടു. ആ കുട്ടിക്ക് എന്താ കുഴപ്പം എന്നറിയോ, ജനിച്ചപ്പോൾ ഈ ചിറി ഉണ്ടല്ലോ രണ്ട് ചുണ്ട്, ഈ ചുണ്ട് ഇങ്ങനെ കൂടണല്ലോ, പക്ഷെ ആ കുട്ടിക്ക് ചുണ്ട് കൂടൂല. ചുണ്ട് ഇങ്ങനെ ഇങ്ങനെ താഴ്ന്നിട്ട് ഈ താടിൻ്റെ ബടിയാണ് ഒരു ചുണ്ട് നിൽക്കുന്നത്, ഒരു ചുണ്ട് നിൽക്കുന്നത് താടിൻ്റെ ബടിയാണ്. അപ്പം കുട്ടിക്ക് മുലപ്പാൽ കൊടുത്താൽ മുലപ്പാലിൻ്റെ ഇറങ്ങിപ്പോരും, പുറത്തേക്കൊണ്ട് പോരും. മുലപ്പാൽ ഇങ്ങനെ കൊടുക്കാൻ നോക്കിയാൽ മുല തൊള്ളയിൽ വെച്ചാൽ അതിനെ അതിനിങ്ങനെ ഈമ്പി കുടിക്കണ്ടേ, അതിന് ആ കുട്ടിക്ക് സാധിക്കൂല. അവർക്ക് നമ്മൾ ക്ലിപ്പോ മറ്റോ വെച്ചു കൊടുത്താൽ അതിനും സാധിക്കൂല. പിന്നെ ആ കുട്ടിക്ക് എങ്ങനെ ആഹാരം കൊടുക്കും? ഓർത്തു നോക്കി നിങ്ങൾ, ആ കുട്ടിയെ പ്രസവിച്ചിരിക്കുന്ന ഉമ്മയുടെ പാല് നിറഞ്ഞു നിൽക്കുന്നു, പക്ഷേ ആ കുട്ടിക്ക് മുല കൊടുക്കാൻ രണ്ട് ചുണ്ടിൽ ഒന്ന് താഴ്ന്നു നിൽക്കുകയാണ്. ഇനി അത് എത്ര ഓപ്പറേഷൻ ചെയ്യണം മുകളിലേക്ക് കയറി കിട്ടണമെങ്കിൽ? അല്ലാഹു അക്ബർ. ഇങ്ങനെയുള്ള കുട്ടികളാണ് ആ ഹോസ്പിറ്റലിൽ. ഈ കൂടിയിരിക്കുന്ന നമ്മളെല്ലാവരും ഒന്ന് ആലോചിക്കുക, അള്ളാഹു തആല ജന്മന ഓശാരമായി നമുക്ക് തന്ന നിഅമത്തുകൾ, അള്ളാഹു ഓശാരമായി നമുക്ക് തന്ന അനുഗ്രഹങ്ങൾ. ലോകരാഷ്ട്രങ്ങളിൽ ഏറ്റവും കൂടുതൽ കണ്ണു കാണാത്ത ആളുകൾ താമസിക്കുന്ന രണ്ടാമത്തെ രാജ്യമാണ് ഇന്ത്യ. നമ്മുടെ ബസ് സ്റ്റാൻഡുകളിലൊക്കെ 80-ഉം 75-ഉം വയസ്സായ ആളുകളും കാഴ്ചയില്ലാത്തതിൻ്റെ പേരിൽ കൈ കാണിക്കുകയാണ്. കണ്ണുകളാം ദൈവം നൽകിയ കനകവിളക്കുകളുള്ളവരെ ഈ കണ്ണില്ല പാപത്തെ കണ്ടില്ലെന്ന് നടിക്കരുതേ. ആശിച്ച് കൈകൾ നീട്ടി കാശുകൾ വാങ്ങും വേഷം കെട്ടാൻ ആശയനീക്കില്ല ശേഷമേ ജീവിതം കഴിയണ്ടേ. ബസ്സിലിരുന്നപ്പോൾ ആ പാട്ടിങ്ങനെ കേട്ടപ്പോൾ അപ്പുറത്തെ സീറ്റിലാ ചങ്ങായി പറഞ്ഞു, നല്ല ട്യൂണ അല്ലേ? ഓ ആലോചിച്ചത് പാട്ടിൻ്റെ ട്യൂണാണ്, ഇയാൾക്ക് കണ്ണ് കാണാത്ത വിഷയമല്ല. ഇതാണ് നമ്മളെ കാലഘട്ടം. എന്താണ് ആ സഹോദരൻ പറഞ്ഞത്? കണ്ണുകളാം ദൈവം നൽകിയ കനകവിളക്കുകളുള്ളവരെ, നിങ്ങൾക്ക് ഉമ്മയുടെ ഗർഭാശയത്തിൽ വെച്ച് കാഴ്ച ശക്തിയുള്ള രണ്ട് കണ്ണ് അള്ളാഹു നൽകിയത് നിങ്ങൾ ചെയ്ത ഗുണം കൊണ്ടല്ല. എനിക്ക് ഉമ്മയുടെ ഗർഭാശയത്തിൽ രണ്ട് കണ്ണ് തരാതിരുന്നത് ഞാൻ അവിടെ വെച്ചൊരു തെറ്റ് ചെയ്തതുകൊണ്ടുമല്ല. പിന്നെയോ 10,000 ആളുകൾ സഞ്ചരിക്കുമ്പോൾ ഒരാൾ എന്നെ പോലെ കണ്ണില്ലാതെ വെച്ചത് നിങ്ങളുടെ കണ്ണിൻ്റെ വില എത്രയുണ്ട് എന്ന് നിങ്ങൾക്ക് ബോധ്യപ്പെടാനാണ്. അതുകൊണ്ട് കണ്ണുകൾ അള്ളാഹു നൽകിയിരിക്കുന്ന കനക വിളക്കുകളാണ്, അതുകൊണ്ടാണ് നിങ്ങൾ സഞ്ചരിക്കുന്നത്, നിങ്ങൾ അധ്വാനിക്കുന്നത്, നിങ്ങൾ ജീവിതം കണ്ടെത്തുന്നത്. നിങ്ങളൊക്കെ നിങ്ങളുടെ ഭാര്യയുടെ മുഖം കണ്ടിട്ടില്ലേ? ഞാൻ കണ്ടിട്ടില്ല.
നിങ്ങൾക്ക് ജനിച്ച പിഞ്ചോമന പൈതലിനെ നിങ്ങൾ അതിൻ്റെ ചുണ്ടും ചെറിയും കണ്ട് ആസ്വദിച്ചിട്ടില്ലേ? എൻ്റെ മക്കളെ ഞാൻ കണ്ടിട്ടില്ല. എനിക്ക് എല്ലാ കളറും ഒരുപോലെയാണ്. എനിക്ക് ചുവപ്പും വെളുപ്പും പച്ചയും ഗ്രീനും ഗ്രേയും ഒക്കെ കണക്കാണ്. ഞാനത് കണ്ടിട്ടില്ല. നിങ്ങളെപ്പോലെ കാഴ്ചയില്ലാത്ത ഒരാളാണ് നിങ്ങളെ മുമ്പിൽ വന്നു നിൽക്കുന്നത്. എനിക്ക് ആരോഗ്യമുണ്ട്, എനിക്ക് ബുദ്ധിയുണ്ട്, എല്ലാമുണ്ട്. പക്ഷേ അധ്വാനിച്ച് ജീവിക്കാൻ എൻ്റെ കാഴ്ചയില്ലാത്തത് കൊണ്ട് ഞാൻ നിങ്ങളുടെ മുമ്പിൽ കൈ കാണിക്കുന്നു എന്ന് കണ്ണു കാണാത്തവൻ പറയുകയാണ്. അപ്പം നമ്മുടെ ന്യാമത്തിനെ പറ്റി നമ്മൾ ഓർത്തോ, എത്രയാണ് അള്ളാഹു നമുക്ക് നൽകിയത്. ഓ എൻ്റെ പ്രിയപ്പെട്ട മുഅ്മിനുകളെ, അള്ളാഹുവിനെ നിഷേധിക്കുന്നവരും അള്ളാഹുവിനെ ധിക്കരിക്കുന്നവരും മുസ്ലിംകളുടെ കൂട്ടത്തിൽപ്പെട്ട തന്നെ പല ആളുകളും പിന്നീട് ജനിച്ചത് മുസ്ലിമായി ജനിച്ച ശേഷം ചില ചെറുപ്പക്കാരൊക്കെ ഇപ്പോൾ എക്സ് മുസ്ലിം എന്നൊക്കെയുള്ള ഓമന പേരിൽ അപകടങ്ങളായ വിഷയത്തിലേക്ക് പോയിട്ട് കൂളായിട്ട്, ഉസ്താദെ ഞാൻ പണ്ട് മുസ്ലിമായിരുന്നു, ഇപ്പൊ ഞാൻ മുനാഫിക്കാണ്, പണ്ട് ഞാൻ മുസ്ലിമായിരുന്നു, ഇപ്പൊ ഞാൻ മുർത്തദാണ് എന്നൊക്കെ വളരെ ചെറുപ്പക്കാർ കൂളായിട്ട് പറയുകയാണ്. ഇങ്ങനത്തെ ഒരു ചുറ്റുപാടിൽ നാം ഓർക്കണം, വിശ്വാസികൾ അവരെ വിശ്വാസത്തെ ഊട്ടി ഉറപ്പിക്കണം. എന്താണ് വിശ്വാസികളായ നാം ഓർക്കണ്ടേ? ഉമ്മയുടെ ഗർഭാശയത്തിൽ വെച്ചുകൊണ്ട് അല്ലാഹു തആല നമുക്ക് ചെയ്തു തന്നിരിക്കുന്ന സൗകര്യങ്ങളും ഞാമത്തുകളും എത്രയാണ്! മിനി സ്വർഗമാണ് ഉമ്മയുടെ ഗർഭാശയം. അല്ലാഹു തആല ഉമ്മയുടെ ഗർഭാശയത്തിൽ നിന്ന് ഓശാരമായി ലഭിച്ചവരവയവം മാറ്റിവെക്കേണ്ട രോഗം നമുക്കാർക്കും അല്ലാഹു തരാതിരിക്കട്ടെ. ഇപ്പോഴും ഞാൻ വരുമ്പോൾ ഒരു പരിചയക്കാരൻ എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, ഉസ്താദെ എൻ്റെ മകളുടെ കുട്ടിക്ക് 7 വയസ്സായി, അവൾക്ക് മജ്ജ മാറ്റിവെക്കണം, 80 ലക്ഷം രൂപയാണ് പറയുന്നത്. ഞങ്ങളെ വീടും പറമ്പും സമ്പാദ്യങ്ങളും മുഴുവനും കൊടുത്താലും അതുണ്ടാക്കാൻ സാധ്യമല്ല, എന്ത് ചെയ്യും എന്നറിയില്ല എന്ന്. എത്രയാണ് ഇങ്ങനത്തെ കേസുകൾ കേൾക്കുന്നത്! അള്ളാഹു നമുക്കതൊന്നും തന്നിട്ടില്ലല്ലോ, അൽഹംദുലില്ലാ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഞാൻ ആരാണ്, എവിടെ നിന്ന് വന്നു, എന്തിനു ജീവിക്കുന്നു, സ്വലാത്ത് ചെല്ലണോ, ദിക്റു ചെല്ലണോ, ദുആ ചെയ്യണോ? നമ്മൾ നമ്മെക്കുറിച്ച് ആലോചിക്കണം. നമ്മുടേത് എന്ന് പറയാൻ എന്താണ് നമ്മുടെ കയ്യിലുള്ളത്? നമ്മുടേത് എന്ന് അവകാശപ്പെടാൻ, നമ്മളിങ്ങനെ നമ്മുടേത് എന്ന് പറയുന്നതിൻ്റെ അർത്ഥം എന്താണ്? അള്ളാഹു തആല തൽക്കാലം അതിൻ്റെ ഒരു സൂക്ഷിപ്പുകാരനായി നമ്മളെ വെച്ചതാ. ആ 10 സെൻറ്റ് എൻ്റെത്, മറ്റേ 10 സെൻറ്റ് മറ്റേ ആളത്, അല്ലേ? നമ്മുടെ ശരീരം നമ്മുടേത്, നാം ഇതിൻ്റെ ഒരു സൂക്ഷിപ്പുകാരൻ മാത്രമാണ്. ഉടമസ്ഥൻ എപ്പോൾ ചോദിച്ചാലും തിരിച്ചു കൊടുക്കേണ്ടി വരും, അല്ലേ? ഇപ്പം എൻ്റെ മുഖത്ത് മുളച്ചിരിക്കുന്ന ഈ താടി രോമങ്ങളൊന്നും വെളുക്കണം എന്ന് എനിക്ക് അഭിപ്രായം ഉണ്ടായിരുന്നില്ല. അങ്ങനെ വെളുക്കാൻ മാത്രമുള്ള ഒരു പ്രായവും എനിക്കില്ല. വയസ്സ് കുറച്ച് കൂടിയെന്നല്ലാതെ പ്രായമൊന്നും അങ്ങനെ അധികമായിട്ടില്ല. അപ്പോ ആ താടി രോമങ്ങൾ നിങ്ങൾ നോക്ക, നമ്മുടെ ശരീരത്തിൽ ഏറ്റവും ബഹുമാനമുള്ള അവയവമാണ് മുഖം. ആ മുഖത്തുണ്ടായ താടി രോമത്തിന്റെ നിറം നിശ്ചയിക്കാൻ നമ്മുടെ കയ്യിൽ അധികാരമില്ല. പിന്നെ എൻ്റെത് എന്ന് പറയുന്നതിന് എന്താണ് കഥയുള്ളത്? ഇതൊക്കെ നമ്മൾ ഒരു പഠനവിധേയമാക്കണം, ഒഴിഞ്ഞിങ്ങനെ ഇരുന്നിട്ട്. അതാണ് തഫക്കുറു സാ, കുറഞ്ഞ സമയത്തെ വിലയിരുത്തൽ. നാം ആരാണ്, എവിടെ നിന്ന് വന്നു, എന്തിനു ജീവിക്കുന്നു, എന്താണ് എൻ്റെ അവസ്ഥ? തഫക്കുറു സാ, ഒരു മണിക്കൂർ സമയത്തെ നമ്മുടെ ആത്മപരിശോധന, അത് 1000 റക്അത്ത് നിസ്കരിക്കുന്നതിനേക്കാൾ ശ്രേഷ്ഠതയുള്ളതാണ്. എന്താണ് ആ തഫക്കുർ? അതിങ്ങനെ ആലോചിക്കുമ്പോൾ അൽഹംദുലില്ലാ, ഈ ഭൂമിയിലേക്ക് ജന്മം നൽകുന്ന അല്ലാഹു തആല ഉമ്മയുടെ ഗർഭാശയം എന്നതൊരു മിനി സ്വർഗമാണ്. ആദൻ നബി അലൈഹിസ്സലാം ഭൂമിയിലേക്ക് വരുന്നതിന് മുമ്പ് സ്വർഗത്തിൽ കുറഞ്ഞ സമയം നിന്നിട്ടുണ്ട്. സ്വർഗത്തിൻ്റെ ഒരു ആസ്വദിച്ച്, സ്വർഗത്തിൻ്റെ ഒരു ബഹുമതി, അവിടുത്തെ ഒരു സുഖസൗകര്യം, അതൊക്കെ ഒന്ന് കണ്ട് ആദൻ നബി ഭൂമിയിലേക്ക് വന്നു. അപ്പൊ എപ്പോഴും ആദം നബിക്ക് സ്വർഗത്തിലേക്ക് തന്നെ തിരിച്ചു പോകണം, തിരിച്ചു പോകണം, തിരിച്ചു പോകണം. ആദൻ നബി അലൈഹിസ്സലാം കുറച്ച് സമയം താമസിച്ച ആ സ്വർഗത്തിന്റെ ഒരു മിനി സ്വർഗം, ഒരു മിനി സ്വർഗം, അല്ലേ? ഉമ്മയുടെ ഗർഭാശയം ഒരു മിനി സ്വർഗമാണ്. എന്താ അവിടുത്തെ ഒരു സുഖം, നിങ്ങൾ ആലോചിച്ച് നോക്കി, അല്ലേ? എല്ലാ നിലക്കും നല്ല സന്തോഷമാണ്. ആ സാലിം മൗലവി, അൽഹംദുലില്ലാ. സാലിം മൗലവിയുടെ ഉപ്പ ബഹുമാനപ്പെട്ട അബ്ദുറഹ്മാൻ മുസ്ലിയാരി, അള്ളാഹു അവരെ ദർജ ഏറ്റിക്കൊടുക്കട്ടെ. അതിനുശേഷം ബഹുമാനപ്പെട്ട അലി ഉസ്താദ്, അള്ളാഹു ദർജ ഏറ്റിക്കൊടുക്കട്ടെ.
രണ്ട് മഹാരഥന്മാരായ ആത്മീയ ഗുരുക്കൾ നേതൃത്വം നൽകി പോന്ന ഒരു പ്രദേശമാണ് നിങ്ങളുടെ ഈ മഹല്ല്. അതിൻ്റെ ഒരു ഗുണം ഇവിടെ അൽഹംദുലില്ലാഹ് ഈ സദസ്സിൽ വരുമ്പോൾ തന്നെ ബോധ്യപ്പെടുന്നുണ്ട്. അവരുടെയൊക്കെ ഒരു നേതൃത്വം സ്വീകരിച്ചു. അതുകൊണ്ട് തന്നെ ഒരു ബിദ്അത്തുകാരുടെ പാർട്ടിയും ഇല്ലാത്ത ഒരു പ്രദേശമാണ്. അല്ലാഹു തആല ബിദ്അത്ത് മുക്ത ഗ്രാമം എന്ന രീതിയിൽ നമ്മുടെ ഗ്രാമത്തെ സംരക്ഷിക്കാൻ അല്ലാഹു നമുക്ക് തോഫീക്ക് നൽകട്ടെ. ഇപ്പം ഞാൻ പറഞ്ഞു വരാം. ഉമ്മയുടെ ഗർഭാശയത്തിൽ നല്ല സുഖം അല്ലേ? നിങ്ങളിങ്ങനെ ആലോചിച്ച് നിങ്ങൾക്ക് വല്ല കഷ്ടപ്പാടുണ്ട്? ഇനി അവിടെ സുഖമായിട്ട് വെള്ളം അവിടെ കിട്ടി, ഭക്ഷണം അവിടെ കിട്ടി അല്ലേ? കണ്ണ് അവിടെ നിന്ന് ചോദിക്കാതെ കിട്ടിയതാണ്, മൂക്ക് അവിടെ നിന്ന് ചോദിക്കാതെ കിട്ടിയതാണ്, നാവ് അവിടെ നിന്ന് ചോദിക്കാതെ കിട്ടിയതാണ്. സ്വർഗത്തിന്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്താണ്? ഒക്കെ ചോദിക്കാതെ കിട്ടുക എന്നുള്ളതാണ്. ഗർഭാശയത്തിൽ അതൊക്കെ ചോദിക്കാതെ കിട്ടിയില്ലേ, മിനി സ്വർഗമാണ് എല്ലാം. സ്വർഗത്തിൽ വരെ അല്ലൊരു അലട്ടുമില്ല, നമ്മളൊന്നും അറിഞ്ഞിട്ടില്ലല്ലോ അവിടെ നിന്ന്. എല്ലാം നമുക്ക് അവിടെ നിന്ന് വെറുതെ കിട്ടിയതാണ്, സ്വർഗം അതാണ്. പിന്നെ സ്വർഗത്തിലുള്ള വലിയൊരു ഗുണം, അവിടെ അസൂയയും അങ്ങനെ അങ്ങനെ ഗ്രൂപ്പും ഒന്നും അവിടെ ഇല്ല. അവിടെ LDFഉം UDFഉം അങ്ങനത്തെ ബാക്കിയുള്ള കുരുമാരികളൊന്നും അവിടെ ഇല്ല, ഉണ്ടോ? അതന്നെയാണ് ഗർഭാശയത്തിൽ. ഉമ്മയുടെ ഗർഭാശയത്തിൽ ഒരു കുട്ടിയാണ്, എന്നാ നല്ല സുഖം. രണ്ട് കുട്ടികളാണെങ്കിലോ പരമസുഖം. ഇനി മൂന്നെണ്ണാണെങ്കിലോ പേരും സുഖമാണ്. ആ നിങ്ങൾ ഇതുവരെ കേട്ടിരിക്കണം, മൂന്ന് കുട്ടികൾ ഗർഭാശയത്തിൽ കിടന്നിട്ട് ഒരു കുട്ടി വേണം പോകുന്നു, മറ്റോൻ തിരക്കിയിട്ട് അവിടെ കിടക്കാനൊക്കെയായിട്ട്. അങ്ങനത്തെ ഒരു കേസ് ഇതുവരെ കേട്ട്, അങ്ങനെ ഒരു അതിര് തിരക്കുണ്ടാക്കുന്ന രോഗം അല്ല അത്. അത് സ്വർഗം അങ്ങനെയാണ്, സ്വർഗത്തിൽ അങ്ങനെ. രണ്ട് കുട്ടികളാണ് ഒരു ഉമ്മാക്ക്, ഒന്നിനെ പ്രസവിച്ച് നോക്കുമ്പോൾ മറ്റോൻ്റെ മറ്റീൻ്റെ പുറത്ത് മുഴുവനും മുറി, അപ്പം മറ്റോ മാന്തിയതാണേ. അങ്ങനെ ഇതുവരെ ഞങ്ങൾ ഇത് കേട്ടിരിക്കണം. അപ്പൊ അവിടെ അങ്ങനെ ഒരു തിരക്കലോ മാന്തലോ ഒരു ഗ്രൂപ്പ് കളിച്ചലോ അങ്ങനത്തെ ഒരു അസൂയപ്പെടലോ അങ്ങനെ ഒരു അങ്ങനത്തെ ഒന്നുമില്ല. അതെന്താണ്? മിനി സ്വർഗമാണ്. ആ മിനി സ്വർഗത്തിൽ നിന്ന് കിട്ടിയതാണ് നമ്മുടെ എല്ലാം, അടിസ്ഥാനപരമായി നമ്മുടെ കയ്യിലുള്ള എല്ലാം അവിടെ നിന്ന് കിട്ടിയതാണ്. നാവ് അവിടെ നിന്ന് കിട്ടിയതാണ്, കണ്ണ് അവിടെ നിന്ന് കിട്ടിയതാണ്, ഒക്കെ ചോദിക്കാതെ കിട്ടിയതാണ്. എങ്കിൽ നമുക്കെല്ലാം ശാശ്വതമായി താമസിക്കാൻ മറ്റൊരു സ്വർഗലോകത്തേക്ക് പോകാനുണ്ട്, മറ്റൊരു സ്വർഗലോകത്തേക്ക് പോകാനുണ്ട്. ആ സ്വർഗലോകത്തേക്ക് നമ്മൾ ചെല്ലുമ്പോൾ അള്ളാഹു നമുക്ക് തോഫിയൊക്കെ നൽകട്ടെ. നിങ്ങൾ ആമീനൊക്കെ ഒരു ആലോചന. എന്നാള് പള്ളിക്കൊക്കെ ഒരു സംഭാവന കൊടുത്തു രാജ്യാരി. അപ്പൊ അള്ളാഹു അയാൾക്ക് പിന്നെ ജന്നാത്തുൽ ഫിർദൗസ് കൊടുക്കട്ടെ എന്ന മൂലിയാര്. അപ്പൊ അയാൾ പറഞ്ഞു അവിടെ നിന്ന് എത്തിയിട്ടില്ലെങ്കിലും ആ കോണിക്കൂട്ടിലൊരു സ്ഥലം കിട്ടിയാലും മതിയെന്നു. അങ്ങനെ കോണിക്കൂട്ടിൽ കുത്തിരിക്കേണ്ട സ്വർഗക്കാരല്ല നമ്മള്. നമ്മള് ഹബീബ് മുഹമ്മദ് മുസ്തഫ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ഉമ്മത്തികളോട് അല്ലാൻ റസൂല് വഹയിന്റെ നാവ് കൊണ്ട് ഏൽപ്പിച്ചത് സലുല്ലാഹുൽ ഫിർദൗസ്, നിങ്ങൾ ഫിർദൗസ് എന്ന സ്വർഗത്തെ ചോദിച്ചോളി അള്ളഹാനോട്. ചോദിക്കണത് അള്ളഹാനോടാണ്, എടുത്താൽ തീരാത്ത ഖജനാവിന്റെ ഉടമയാണ് അല്ലാഹു തആല. അതുകൊണ്ട് അള്ളഹാനോട് ചോദിക്കണത് ഏതെന്നെ ചോദിക്കുക, വലുതന്നെ ചോദിക്കുക അല്ലേ? അള്ളാഹു നമുക്ക് ഫിർദൗസ് എന്ന സ്വർഗം തരട്ടെ. ഓ പ്രിയപ്പെട്ട മുഅ്മിനുകളെ, മിനി സ്വർഗത്തിൽ ഉമ്മയുടെ ഗർഭാശയത്തിന് ഇതൊക്കെ കിട്ടി. ഭൂമിയിൽ വന്ന് ബുദ്ധിയും വിചാരവും തൻ്റെടവും ഒക്കെ വന്നപ്പോൾ നമ്മൾ സ്വന്തമായി വിലയിരുത്തി നോക്കി. നമ്മുടെ കണ്ണ് ആര് തന്നതാണ്? നമ്മുടെ കാത് ആര് തന്നതാണ്? നമ്മുടെ കാല് ആര് തന്നതാണ്? നമ്മുടെ അവയവങ്ങൾ ആര് തന്നതാണ്? ഇവിടെ വൈദ്യശാസ്ത്രം പുരോഗമിച്ചതിന് ഉത്തുംഗതയിലേക്ക് പറക്കുന്നുണ്ട്. ഇന്ത്യൻ പ്രധാനമന്ത്രി വേൾഡ് രാഷ്ട്രങ്ങളിൽ യാത്ര ചെയ്യുമ്പോൾ ഇങ്ങോട്ട് രാഷ്ട്രത്തിന് ഇങ്ങോട്ട് വാങ്ങാവുന്ന കരാറിൽ ഒപ്പുവെക്കുന്നത് പോലെ തന്നെ അങ്ങോട്ട് കൊടുക്കാവുന്നതിലും ഒപ്പുവെക്കുന്നുണ്ട്. വൈദ്യശാസ്ത്രമൊക്കെ പുരോഗമിച്ച് ഉത്തുംഗതയിൽ എത്തിക്കൊണ്ടിരിക്കുകയാണ് ഇന്ത്യ രാജ്യത്ത്. പക്ഷെ പറഞ്ഞിട്ട് കാര്യമില്ല, നമ്മുടെ നാവ് നഷ്ടപ്പെട്ടാൽ പകരം ഒരു നാവ് തരാൻ ഇവിടെ ആർക്കെങ്കിലും സാധിക്കുമോ? എത്രയാണ് നമ്മുടെ നാവിൻ്റെ വില? ഇങ്ങനത്തെ ഒരു നാവ് തരാൻ ആർക്ക് സാധിക്കും? ഓർത്തു നോക്കൂ നിങ്ങൾ, പഴയകാലത്തെ അംബാസഡർ കാറ് അതിൻ്റെ ഡോർ ഇങ്ങനെ അടച്ചപ്പോൾ വിരല് കുടുങ്ങിപ്പോയി. അപ്പം നോക്കുമ്പോൾ വിരല് വരെ കുടുങ്ങി. കുടുങ്ങിയിട്ട് മെഡിക്കൽ കോളേജിൽ ചെന്ന് നോക്കുമ്പോഴോ, ചെന്ന് നോക്കുമ്പോൾ ഇത് മുറിക്കേണ്ടി വന്നു അല്ലേ? സുബ്ഹാനല്ലാഹ്, വിരല് നഷ്ടപ്പെട്ടു. ഇവിടെയാണ് യുക്തിവാദിയും ബാക്കിയുള്ള വാദിക്കാരും ഒക്കെ പറയണത്, വൈദ്യശാസ്ത്രം പുരോഗമിച്ചിട്ടുണ്ട്, ഒരു അവയവം നഷ്ടപ്പെട്ടാൽ കൊടുക്കാൻ ആർക്ക് സാധിക്കും? ശാസ്ത്രത്തിന് സാധിക്കും. ഒന്ന് നോക്കല്ലേ, നമ്മളെ വിരല് ഇവിടെ മുറിഞ്ഞു പോയി. അപ്പം മെഡിക്കൽ കോളേജിൽ ചെന്നപ്പോൾ അവർ പറഞ്ഞു ഇത് മുറിച്ച് കളയല്ലാതെ യാതൊരു രക്ഷയില്ല. മുറിച്ചു മുറിച്ചു നോക്കുമ്പോൾ പിന്നെ ഇവിടെ അങ്ങനെ കുറ്റി മാത്രമാണ്, ഒരു പകുതിയായിട്ട്. അപ്പം നോക്കണ ആൾക്കാരൊക്കെ എവിടുക്കാൻ നോക്കുക? ഓല് എവിടുക്ക് നോക്കിയാലും നമുക്ക് തോന്നാൽ നമ്മളെ വിരലുമ്മക്കാണ് നോക്കണതെന്നാണ്. ഓല് വേറെ ഏതെങ്കിലും സ്ഥലത്ത് കേൾക്കാറ് നോക്കരുത്, പക്ഷെ നമുക്ക് തോന്നുക നമ്മളെ വിരലുമ്മക്കാണ്.
ഇയാൾക്കതൊരു പൊറുതേടായി. മൂപ്പര് മെഡിക്കൽ കോളേജിൽ പോയിട്ട് അപ്പോൾ അവർ പറഞ്ഞു ഒരു പ്ലാസ്റ്റിക് സർജറിയിൽ വിരലൊന്ന് മാറ്റി വെക്കാം, ബാക്കി വിരലൊരു പ്ലാസ്റ്റിക് സർജറിയിൽ ശസ്ത്രക്രിയ നടത്തി വിരൽ വെച്ചു കൊടുത്തു. ഇപ്പോൾ മൂപ്പരിങ്ങനെ ആണുങ്ങളും അതിലിങ്ങനെ നടക്കുകയാണ് വിരലൊക്കെ ഉണ്ട് എന്നുള്ള രീതിയിൽ. അപ്പോൾ വൈദ്യശാസ്ത്രം പുരോഗമിച്ച് വിരൽ കൊടുക്കാൻ പറ്റിയോ പറ്റിയില്ലേ അല്ലേ? ഇതാണ് ഇപ്പോൾ യുക്തിവാദി അഹങ്കരിക്കണത്. പടച്ചോനെ വെല്ലുവിളിച്ചുകൊണ്ട് വിരൽ കൊടുക്കാൻ ഇപ്പോൾ ആർക്ക് സാധിക്കും? ശാസ്ത്രത്തിന് സാധിക്കും. ശരി തന്നെയാണ്. പക്ഷേ ഞാൻ നിങ്ങളോട് ചോദിക്കട്ടെ, നിങ്ങളൊരു 10 സെൻറ് സ്ഥലം കച്ചവടാക്കി, 10 സെൻറ് സ്ഥലം കച്ചവടാക്കി, സെൻറ്റിന് 10 ലക്ഷം റുപ്യ, 10 ലക്ഷം റുപ്യാണ് എണ്ണി കൊടുക്കാനേ ഈ പ്ലാസ്റ്റിക്കിൻ്റെ വിരലുമായിട്ട് ഒപ്പിടാമെന്ന് നിങ്ങൾ കൈ കൊടുക്കുമോ? കൊടുക്കുമോ? മാറ്റി വെച്ച ഡോക്ടർ പൈസ കൊടുക്കുമോ? അത് തന്നെയാണ് ശാസ്ത്രം കൊടുക്കണ വിരലും പടച്ചോൻ തന്ന വിരലും തമ്മിൽ വ്യത്യാസം. അഹങ്കരിക്കാൻ നിൽക്കണ്ട. ഇനി ഞാൻ നിങ്ങൾക്ക് വേറൊന്ന് പറഞ്ഞുതരാം. ആ പ്ലാസ്റ്റിക്കിൻ്റെ വിരലുമാണ് അവിടെ ഒപ്പിടാൻ പോയാൽ ആരെങ്കിലും പൈസ കൊടുക്കുമോ? ഒറ്റ കുട്ടിയും കായ് കൊടുക്കൂല. ഇതെന്തുകൊണ്ട്? ഇത് അതേ സമയത്ത് ഇത്ര സ്ഥലത്ത് ഇതാ ഇതാ ഒരു ഇഞ്ച് ഒരു ഇഞ്ച് അറിയില്ല ഇതിനോ അതോ അരയിഞ്ചോ ഇതിനെത്തിന്? ഇത് ഇത്തരം മനസ്സിലാക്കിക്കോളിങ്ങൾ. ഈ വിരലടയാളം വെക്കണം അല്ലേ? ആ വിരലടയാളം സുബ്ഹാനല്ലാഹ്. ലോകത്ത് കോടിക്കണക്കിന് ജനങ്ങൾ കഴിഞ്ഞു, ഇപ്പൊ കോടികൾ ജീവിച്ചിരിപ്പുണ്ട്, ഇനി വരാൻ കൊക്കോടി ജനങ്ങൾ ബാക്കിയുണ്ട്. ഈ ജനങ്ങളുടെ മുഴുവനും വിരലടയാളം ഒരു സ്ഥലത്ത് ശേഖരിച്ചാൽ ഒരാളുടെ വിരലടയാളം മറ്റൊരാളിൽ നിന്ന് 70 ചില്ലാനം അടയാളങ്ങളെ കൊണ്ട് വേർതിരിക്കാൻ സാധിക്കുമെന്നാണ് ശാസ്ത്രം കണ്ടെത്തിയ ഇപ്പോഴത്തെ വിവരം. ഒരാളുടെ വിരലടയാളവും മറ്റാളും തമ്മിൽ എത്ര വേർതിരിക്കാൻ പറ്റും? 70 അടയാളങ്ങൾ കൊണ്ട് വേർതിരിക്കാൻ പറ്റും. ഇപ്പൊ കൊൽക്കത്തയിലും ബോംബെയിലും പോലത്തെ വലിയ വലിയ പട്ടണങ്ങളിലെ വലിയ കള്ളന്മാർ തസ്കര വീരന്മാർ എന്താ ചെയ്യുന്നത്? വിരലടയാളം കിട്ടാതിരിക്കാൻ വേണ്ടി കളവിന് പോകുമ്പോൾ കയ്യിന്റെ തൊലി പൊളിച്ചിട്ടാ പോണത്. കയ്യിന്റെ തൊലിന് പൊളിക്കുക, എന്നാ വിരലടയാളം പതിയിലാണ്. പക്ഷേ അതെ സംബന്ധിച്ച് ഓർമ്മപ്പെടുത്തുന്നത് 70-ൽ 30 അടയാളങ്ങളെ പോകൂ, ഈ തൊലി അങ്ങോട്ട് കളഞ്ഞാലും 40 അടയാളങ്ങൾ ബാക്കി ഉണ്ടാകും. അത്ര ശാസ്ത്രീയമാണ് അള്ളാഹുവിൻ്റെ സൃഷ്ടിപ്പ്. ആ സൃഷ്ടിപ്പ് ലഭിച്ചിരിക്കുന്ന നാം നമ്മെ പറ്റി പഠിക്കണം. നാം ആരാണ്? നാം എവിടെ നിന്ന് വന്നു? ആരെ വഴിപ്പെട്ട് ജീവിക്കണം? ഓ പ്രിയപ്പെട്ട മുഅ്മിനുകളെ, ഉടമസ്ഥനായ അള്ളാഹ് ജന്മനാ നമുക്ക് നൽകിയിരിക്കുന്ന അനുഗ്രഹങ്ങൾ, ജന്മനാ നമുക്ക് നൽകിയിരിക്കുന്ന ഗുണങ്ങൾ എത്രയാണെന്ന് എണ്ണിത്തിറ്റപ്പെടുത്താൻ കഴിയാത്ത വിധം. യാ റബ്ബ് യാ റബ്ബ്, ഇവിടെയാണ് നമ്മളൊക്കെ ഓർക്കേണ്ടത്. ഉമ്മയുടെ ഗർഭാശയത്തിൽ നിന്ന് ഇസ്ലാമിക തറവാട്ടിലും മനുഷ്യ കുടുംബത്തിലും ജന്മം നൽകിയിരിക്കുന്ന നമുക്ക് അള്ളാഹു തആല കാഴ്ച ശക്തിയുള്ള കണ്ണും കേൾവശക്തിയുള്ള കാതും സംസാരിക്കാൻ ശേഷിയുള്ള നാക്കും തുടങ്ങി എല്ലാം നൽകിക്കൊണ്ട് അള്ളാഹു നമുക്ക് ജന്മം നൽകിയപ്പോൾ ആ അള്ളാഹ് ഇരുട്ടിലും വെളിച്ചത്തിലും അല്ലാ, സന്തോഷത്തിലും ദുഃഖത്തിലും അല്ലാ, ക്ഷാമത്തിലും ക്ഷേമത്തിലും അല്ലാ, നമ്മുടെ ശൈശവത്തിലും ബാല്യത്തിലും യുവത്വത്തിലും വാർദ്ധക്യത്തിലും എല്ലാം അല്ലാ. ആ ഒരു അല്ലാ എന്ന ചിന്തയിൽ, അല്ലാ എന്ന പ്രാർത്ഥനയിൽ, അല്ലാ എന്ന ദിക്റിൽ, അതാണ് നമ്മുടെ 24 മണിക്കൂറിന്റെ ആട്ട അനക്കങ്ങൾ. അപ്പോൾ മാത്രമാണ് കുറഞ്ഞ കാലത്തെ ജീവിതം ഭൂമിയിൽ കഴിഞ്ഞ് പാരത്രിക ലോകത്തേക്കുള്ള യാത്ര ആരംഭിച്ചാൽ അവിടെയെല്ലാം നമുക്ക് റബ്ബ് തആല മുസ്ലിമായി ജനിച്ചതിൻ്റെ, മനുഷ്യനായി പിറന്നതിൻ്റെ എല്ലാവിധ ആനുകൂല്യങ്ങളും നമുക്ക് ആസ്വദിച്ച് ജീവിക്കാൻ സാധിക്കണോ? ഹയാത്ത് കാലത്തെ കുറഞ്ഞ സമയത്ത് നമ്മൾ അല്ലാഹ് എന്ന ചിന്തയിൽ, നമ്മുടെ എല്ലാ നിയന്ത്രണവും അല്ലാഹുവാണ്. രോഗം തരുന്നവൻ അല്ലാഹുവാണ്, ശിഫ നൽകുന്നവനും അല്ലാഹുവാണ് അല്ലേ? ക്ഷേമവും ക്ഷാമവും എല്ലാം അല്ലാഹു നൽകുന്നതാണ്. ആ അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ ഖളാഇൽ നമുക്ക് എന്തെല്ലാം വിധിച്ചിട്ടുണ്ടോ അതൊക്കെ പൊരുത്തപ്പെട്ടുകൊണ്ട് ജീവിക്കുക. റബ്ബ് സുബ്ഹാനഹു വ തആല നമുക്ക് നൽകിയിരിക്കുന്ന അനുഗ്രഹങ്ങളെ എണ്ണി അവസാനിപ്പിക്കാൻ സാധിക്കാത്ത വിധം അത് മഹത്വമുള്ളതാണ്. അല്ലാഹു നമുക്ക് ഖൈർ നൽകുമാറാവട്ടെ. തങ്ങളോ മർഹബാ, വഅലൈക്കും സലാം. കണ്ടിട്ട് കുറേ ആയി. കൊറോണ ആയപ്പോൾ ആൾക്കാരൊന്നും തമ്മിൽ കാണാൻ പറ്റാതെ അല്ലേ? കൊറോണ അങ്ങനെ ഒരു ഉപദ്രവകാരിയൊന്നുമല്ല, മര്യാദക്ക് നിൽക്കുന്ന ആൾ തന്നെയാണ് അല്ലേ? ആ
കൊറോണനെ ഒന്ന് പരിഗണിക്കണം എന്നുള്ളൂ. അതെല്ലാവർക്കും ഒരാവശ്യമാണ്. അതുകൊണ്ടാണ് നമ്മളോട് പറഞ്ഞത് മാസ്ക് ഇടണം മുഖത്ത്, ഇങ്ങനെ ജിൻ്റെ അടുത്തേക്ക് ശല്യത്തിന് വരില്ലേ, ഞാൻ എന്നെ കണക്കിലെടുത്തുക്കണെന്നുള്ള രീതിയിൽ ഒരു പരിഗണന കൊടുക്കാം. എന്നിട്ടും മേത്തേക്ക് വരികയാണ് എന്ന് കണ്ടാൽ നമ്മൾ എതിർക്കാൻ നിൽക്കണ്ട, പിന്നെന്താ ഒന്ന് സോപ്പിടുക, നല്ല നിലക്ക് അങ്ങനെയാണ് പോയിക്കോളും മൂപ്പ്. അത്രയുള്ളൂ കൊറോണൻ്റെ സംഗതി. അതിനെല്ലാവരും കൂടി പറഞ്ഞ് ബലിതാക്കിങ്ങാണ്ട് ആകെ കുലുമാരാക്കാൻ നിൽക്കണ്ട. ഒന്നൊരു ഒരു ഒരു പരിഗണന കൊടുക്കാനുള്ള ആർക്കാണെങ്കിലും അതാണ്. നമ്മൾ മുഖത്തൊരു ഇതിങ്ങനെ വെച്ചിട്ടൊന്ന് പരിഗണിച്ച് എനിക്ക് മൂപ്പര് കാണുമ്പോൾ തന്നെ എന്നെ ഓൻ ബഹുമാനിച്ചിക്കണമല്ലേ എന്നൊന്ന് നോക്കുമ്പോൾ ആ മര്യാദ കാണും. എന്നാൽ പിന്നെ ഓനടങ്ങാറാക്കണ്ട, മനസ്സിലായോ? ഇനി അറിയാതെ നമ്മളെ വെട്ടെന്ന് വെച്ചാലോ നമ്മൾ എതിർക്കാൻ നിൽക്കാം. കയ്യേ ഇങ്ങാണ്ട് ഒന്ന് സോപ്പിട്ടാണ് വിട്ട മൂപ്പര് പോണം വൈക്ക് പോയിക്കോളും. അള്ളാഹുത്തെ നമ്മളെ കാത്തു രക്ഷിക്കണം. ഹബീബായ മുഹമ്മദുർ റസൂലുള്ളാഹ് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ജീവിച്ച് വരച്ച് പഠിപ്പിച്ചിരിക്കുന്ന ഇസ്ലാം, അത് ആട്ടുതൊട്ടിൽ മുതൽ മയ്യത്ത് കട്ടിൽ വരെ നമ്മുടെ ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളും അത് പരാമർശിച്ചിട്ടുണ്ട്. അതിൽ നമുക്ക് കാണാൻ സാധിക്കുന്നത് ഇത്രയും വലിയ ബഹുമാനത്തോടു കൂടെ അങ്ങനെയുണ്ടല്ലോ, നമ്മുടെ ഒരവയവും ഈ ഭൂമിയും അതിലെ മുഴുവനും സമ്പാദിച്ചാൽ നമ്മുടെ വിലക്ക് കിട്ടാൻ സാധിക്കാത്ത പാർട്സുകളെ കൊണ്ടാണ് നമ്മുടെ ശരീരം പൂർത്തീകരിക്കപ്പെട്ടത്. ആരാണ് സംസാരശേഷിയുള്ള നാവ് തരിക? ആരാണ് കാഴ്ചശക്തിയുള്ള കണ്ണ് തരിക? എത്രയാണ് കോടികളാണ് ഇതിന് കൊടുക്കേണ്ടി വരിക? എന്നാൽ ഈ നിഅമത്തുകളൊക്കെ നൽകി ഭൂമിയിലേക്ക് അയക്കപ്പെട്ടിരിക്കുന്ന ആളുകൾക്ക് അല്ലാഹു തആല സ്വർഗലോകം തയ്യാറാക്കി വച്ചപ്പോൾ ഒരു ദിവസം ഓടിച്ചാടി സ്വർഗത്തിലേക്ക് അങ്ങ് പോകാമെന്ന് ആരും വിചാരിക്കണ്ട. അങ്ങനെ ഒരു സ്വർഗം കൊടുക്കാമെന്ന് അല്ലാഹു വാഗ്ദത്തം ചെയ്തിട്ടുമില്ല. സ്വർഗം മനസ്സിൽ ഉറപ്പിച്ച് അള്ളാഹുവിൽ വിശ്വസിച്ചുകൊണ്ട് ജീവിക്കുന്ന ഏതൊരാൾ ലോകത്ത് കഴിഞ്ഞു പോയിട്ടുണ്ടോ സ്വർഗത്തിന് വില നൽകേണ്ടി വരും. അത് പ്രിയപ്പെട്ട മുഅ്മിനുകളെ, നല്ല ത്യാഗം സഹിച്ചുകൊണ്ട്, കഷ്ടപ്പാട് സഹിച്ചുകൊണ്ട്, ബുദ്ധിമുട്ട് സഹിച്ചുകൊണ്ട് മുസ്ലിമീങ്ങളെ സംബന്ധിച്ചിടത്തോളം ഇപ്പോൾ സ്വർഗം സമ്പാദിക്കാൻ പറ്റാവുന്ന, സ്വർഗത്തിന്റെ വില മനസ്സിലാക്കാവുന്ന ഏറ്റവും നല്ല കാലഘട്ടത്തിലൂടെയാണ് നാം സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നത് എന്ന് പറയാം. നേരത്തെ സക്കാഫി പറഞ്ഞല്ലോ, ഇപ്പോൾ തന്നെ കർണാടകയിൽ പല ഭാഗത്തും കോലാഹലങ്ങൾ നടക്കുകയാണ്. കോലാഹലങ്ങൾ ഉണ്ടാകും, സ്വാഭാവികമാണ്. സ്വർഗം വെറുതെ തരാമെന്ന് അള്ളാഹു തആല ഏറ്റിട്ടില്ല. കഷ്ടപ്പാടുകളും ത്യാഗങ്ങളും സഹിച്ചുകൊണ്ടാണ് എല്ലാവരും സ്വർഗം സമ്പാദിച്ചിട്ടുള്ളത്. ഖലീലുള്ളാഹി നബി ഇബ്രാഹിം, ഇബ്രാഹിം നബി അലൈഹിസ്സലാം കണ്ട നിങ്ങൾ, നമ്മുടെ ഈമാൻ, നമ്മുടെ ഈമാനിൻ്റെ ആ ക്യാരറ്റ് 18 ക്യാരറ്റിൽ നിന്ന് 22 ക്യാരറ്റിലേക്ക്, 22 ക്യാരറ്റിൽ നിന്ന് 24 ക്യാരറ്റ് തങ്കമായി വരുന്നത് എപ്പോഴാണ്? ത്യാഗം സഹിക്കുമ്പോഴാണ്, പ്രയാസങ്ങൾ സഹിക്കുമ്പോഴാണ്. ഓടിച്ചാടിയിട്ട് സ്വർഗത്തിലേക്ക് കുറുക്ക് വഴിക്ക് പോകാമെന്ന് വിചാരിക്കണ്ട. പണ്ട് ഈ ഗൾഫിക്കൊക്കെ അങ്ങോട്ട് പോയി ഇങ്ങോട്ട് പോയി കസ്റ്റംസിന് കണ്ണു പൊട്ടിച്ചിങ്ങാണ്ട് സാധനങ്ങളൊക്കെ കൊണ്ടുവന്ന് പരിചയമുള്ള ഒരു ചങ്ങായി, ഓം പറഞ്ഞു, മുങ്കർണക്കീറിൻ്റെ അടുത്തും ഞാൻ കഴിച്ചിലാവുന്ന. അപ്പം അതെങ്ങനെ ചോദിച്ചു? ഒരു വരുമ്പോൾ തന്നെ അങ്ങോട്ടാണ് ചോദിച്ചത്, അങ്ങോട്ട് ചോദിക്കണേൻ്റെ ഇപ്പോഴല്ലേ രണ്ടാൾ വന്ന് പോയത്, പിന്നെ നിങ്ങൾ എത്ര ആളാണ് വരുന്നത്? അപ്പോൾ ഓർക്കും തോന്നുന്നു മറ്റോ ഇവിടെ ഒന്ന് പോയേക്കാരം. അപ്പം ഇങ്ങനെയൊക്കെയുള്ള യുക്തിവാദികളും ബാക്കിയുള്ള വാദങ്ങളൊക്കെ ഉണ്ട്, ഇത് കേട്ടുകൊണ്ട് കഴിച്ചിലാകുമെന്ന് വിചാരിക്കണ്ട, അള്ളാഹു നമ്മളെ കാത്തിരക്ഷിക്കട്ടെ. ഓ പ്രിയപ്പെട്ട മുഅ്മിനുകളെ, ഖലീലുള്ളാഹി നബി ഇബ്രാഹിം അലൈഹിസ്സലാം നംറൂദിൻ്റെ അഗ്നി കൂണ്ടാരം ഇങ്ങനെ ആളിക്കത്തിയിട്ട് ആകാശത്തെ തൊട്ട് തൊട്ടില്ലെന്ന രീതിയിൽ പറക്കുന്ന പക്ഷി അതിൻ്റെ ജറക് കരിഞ്ഞിട്ട് താഴേക്ക് വീണു. അങ്ങനത്തെ അഗ്നി കൂണ്ടാരത്തിൽ പരീക്ഷിക്കപ്പെട്ടിട്ട് ഊതിക്കാച്ചിയ പൊന്നായിട്ടാണ് ഇബ്രാഹിം നബി അലൈഹിസ്സലാം അള്ളാഹുവിൻ്റെ അടുക്കൽ രക്ഷപ്പെട്ടിട്ടുള്ളത്. സ്വർഗം കിട്ടണോ? അള്ളാഹു നല്ലവണ്ണം പരീക്ഷണത്തിന് വിധേയമാക്കും. നമ്മളിപ്പോൾ ഇത് റജബ് മാസമാണ്. ഈ റജബ് മാസത്തിൽ ഹാജ തങ്ങളുടെ ആണ്ട് നടക്കുകയാണ്. ബഹുമാനപ്പെട്ട ഹാജ മുഈനുദ്ദീൻ ചിസ്തി തങ്ങളെ അള്ളാഹു തആല വിളിച്ചു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വിളിച്ചു, യാ മുഈനുദ്ദീൻ അന്ത സുൽത്താനുൽ ഹിന്ദി വലിയുഹ ലാക മസ്കനുക മദ്ഫനുക. മുഈനുദ്ദീൻ, ഇനി മുതൽ നിങ്ങൾക്ക് ഭൂമിയുടെ ഉപരിതലത്തിലും അന്തർഭാഗത്തും നിങ്ങളെ ഹയാത്ത് കാലത്തും മൗത്തിന് ശേഷവും നിങ്ങൾക്ക് താമസിക്കാനുള്ളത് ഇന്ത്യ രാജ്യമാണ്. അന്ത സുൽത്താനുൽ ഹിന്ദി വലിയുഹ, നിങ്ങൾ ഇന്ത്യയുടെ രക്ഷാധികാരിയും ഭരണാധികാരിയുമാണ്. അള്ളാഹു തആല അധികാരപ്പെടുത്തിയതനുസരിച്ച് ഹാജാത്തങ്ങൾ വരികയാണ്. സുബ്ഹാനല്ലാഹ്. അങ്ങനെ ഹാജാത്തങ്ങളെ യാത്രാ മധ്യേ വരുന്ന വഴിക്കൊക്കെ ആളുകൾ ഇസ്ലാമിലേക്ക് ദാഅ്വത്ത് നടത്തിയിട്ടാണ് വരുന്നത്. ഒരു പ്രദേശത്തെത്തി ബഹുമാനപ്പെട്ടവർ, അങ്ങനെ ഇറാന്, ഇറാഖ്, ഇപ്പോഴത്തെ അഫ്ഗാനിസ്ഥാന്റെ കാണ്ഡഹാർ ആ വഴിക്കാണ് വരുന്നത്. അങ്ങനെ വരുമ്പോൾ ഒരു പ്രദേശത്തെത്തി നോക്കുമ്പോൾ അവിടെ അഗ്നി ആരാധകരാണ്. ആ പ്രദേശത്ത് മുഴുവൻ തീയിനെ ആരാധിക്കുന്ന ആൾക്കാരാണ്. അവരാരാധ്യ വസ്തു അതാണ്, തീയാണ്.
അപ്പൊ ബഹുമാനപ്പെട്ട ഹാജാ തങ്ങൾ അവരെ ദീനിലേക്ക് ദാഴ്വത്ത് നടത്തിയപ്പോൾ അവരൊക്കെ തയ്യാറായി, കേൾക്കാൻ തയ്യാറായി. അപ്പൊ അവരുടെ തലവൻ പറഞ്ഞു, ഞങ്ങൾ കണ്ട കൂട്ടത്തിൽ ഏറ്റവും ശക്തിയുള്ളതാണ് തീയ്, ഏറ്റവും ശക്തിയുള്ള ഇരുമ്പ് ആ തീയിൽ ഉരുകിപ്പോകും. അങ്ങനെ തീയിന്റെ ശക്തി മനസ്സിലാക്കിയിട്ടാണ് ഞങ്ങളെ പൂർവികരൊക്കെ ഈ തീയിനെ ആരാധിച്ചുകൊണ്ടിരിക്കുന്നത്. നിങ്ങൾ പഠിപ്പിക്കുന്ന അല്ലാഹ് എന്നത് ഈ തീയിനേക്കാൾ ശക്തിയുണ്ട് എന്ന് ഞങ്ങൾക്ക് ബോധ്യപ്പെടണ്ടേ, എന്നാ ഞങ്ങൾ നിങ്ങളൊപ്പം നിൽക്കാം. ഇപ്പൊ ഞങ്ങളെ മുമ്പിൽ ശക്തി തീയാണ്, അതുകൊണ്ട് ഞങ്ങൾ തീയിനെ ആരാധിക്കുന്നു. അതിന് ന്യായമാണല്ലോ അവര് പറഞ്ഞത് അല്ലേ. അപ്പൊ ഹാജാ തങ്ങൾ അവരോട് ചോദിച്ചു, നിങ്ങൾക്ക് എന്താണ് ബോധ്യപ്പെടാൻ വേണ്ടത്? അപ്പൊ അവര് പറഞ്ഞു, നിങ്ങൾ പറയുന്ന അള്ളാഹു തആലക്ക് തീയിനേക്കാൾ ശക്തി ഉണ്ട് എന്ന് ഞങ്ങൾക്ക് ബോധ്യപ്പെടണം. അതിനെന്ത് വേണം? ഈ ആളിക്കത്തുന്ന തീയിലേക്ക് നിങ്ങളാണ് കയറുക, എന്നിട്ട് നിങ്ങൾ ഒരു രോമം പോലും കരിയാതെ നിങ്ങളുടെ തിരിച്ചു വരിക, എന്നാ ഞങ്ങൾക്ക് മനസ്സിലായി നിങ്ങൾ അള്ളാഹുക്കാണ് അധികം ശക്തി. ഹാജാ തങ്ങൾ ഏറ്റവും റെഡി എന്ന് പറഞ്ഞു അല്ലേ. ആരാണ് ഹാജാ തങ്ങൾ? ഹാജാത്തങ്ങളുടെ ഓരോന്നും അതിശക്തല്ലേ. ഹാജാ തങ്ങളോട് പറഞ്ഞു, ജനങ്ങളൊക്കെ ഒരുമിച്ച് കൂട്ടിക്കോളി, ഞാൻ നിങ്ങളെ തീയിൽ പോയിട്ട് സുഖമായിട്ട് വരാം. ജനങ്ങളൊക്കെ ഒരുമിച്ച് കൂടി, ധാരാളം ജനങ്ങൾ ഹാജാ തങ്ങളെ ആ തീയിലേക്ക് വിടാൻ വേണ്ടി കാത്തു നിൽക്കുമ്പോൾ ഹാജാ തങ്ങൾ പറഞ്ഞു, ഞാൻ ആ തീയിൽ പോയിട്ട് സുഖമായിട്ട് തിരിച്ചു വരും, പക്ഷേ മത്സരാർത്ഥികളായ ആളുകൾക്ക് ഒരു ബുദ്ധിയുണ്ട്. എന്താണ്? ഞാൻ പോയിട്ട് തിരിച്ചു വരുമ്പോ നിങ്ങൾ പറയും അത് കങ്കട്ടാണ്, അത് മായാജാലമാണ്, അത് മെസ്മരിസമാണ് എന്നൊക്കെ പറഞ്ഞിട്ട് നിങ്ങൾ അതിനെ താഴ്ത്തി കാണിക്കാൻ പറ്റില്ല. അതുകൊണ്ട് ഞാൻ ആ തീയിലേക്ക് പോകുമ്പോൾ ഈ നാട്ടിലെ നിങ്ങൾക്ക് വിശ്വാസപ്പെട്ട ഒരാളെ എന്നെ ഏൽപ്പിക്കണം, ഞാനും അയാളും കൂടി തീയിൽ പോയിട്ട് വരാം. അത് നല്ല കോളായി. ഹാജാ തങ്ങൾ പറഞ്ഞു, ഞാൻ ആ തീയിൽ പോയിട്ട് സുഖമായിട്ട് വരും, അള്ളയാണ് ശക്തി നിങ്ങളെ ബോധ്യപ്പെടുത്തും, പക്ഷെ ഞാൻ അവിടെ പോയി വന്ന ശേഷം അത് മായാജാലമാണ്, അത് ജാലവിദ്യയാണ് എന്ന് നിങ്ങൾ പറയാൻ പാടില്ല. അതുകൊണ്ട് ഒരു ജാലവിദ്യയും കളിക്കാൻ പറ്റാത്ത ഒരാളെ നിങ്ങൾ എന്റെ കൂടെ പറഞ്ഞേക്കണം. ആര് പോകും മൂപ്പരപ്പം? ആര് പോകും? ഇത് ചോറയച്ചാൻ പോകല്ല, മനസ്സിലാക്ക്. വിസ കിട്ടിങ്ങാണ്ട് അങ്ങോട്ട് കയറുന്ന കരച്ചിലല്ലത്, നേരെ മുന്നിൽ നിങ്ങൾ ആളിക്കത്തുന്ന തീയാണ്. ഹാജാ തങ്ങളിപ്പോ നിർബന്ധം പറഞ്ഞു, നിങ്ങളെ കൂട്ടത്തിൽ ഒരാളെന്നെ ഏൽപ്പിക്കൂ, ഒരു കേടുപാടും പറ്റാതെ അദ്ദേഹത്തെ ഞാൻ നിങ്ങൾക്ക് തിരിച്ചു തരാം, അള്ളാഹുവിന്റെ ശക്തി നിങ്ങളെ ബോധ്യപ്പെടുത്താം. അവസാനം അവർ തയ്യാറായി, അവർക്ക് വിശ്വാസപ്പെട്ട ഒരു ചെറുപ്പക്കാരനെ ഏൽപ്പിച്ചു കൊടുത്തു. ബഹുമാനപ്പെട്ട ഹാജാ തങ്ങൾ ആ ചെറുപ്പക്കാരന്റെ കയ്യും പിടിച്ചിട്ട് ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം ഖുൽനാ യാ നാറു കുനി ബർദം വ സലാമൻ അലാ ഇബ്രാഹീം. സുബ്ഹാനല്ലാഹ്, നാനാ ഭാഗത്തു നിന്നും വിറക് ശേഖരിച്ച് ആളിക്കത്തുന്ന തീ ഇങ്ങനെ ആകാശത്ത് തൊട്ട് തൊട്ടില്ലെന്ന രീതിയിൽ പറക്കുന്ന പക്ഷി അതിന്റെ ജറക് കരിഞ്ഞ് താഴേക്ക് വീഴുന്ന അത്ര ചൂടുള്ള തീയിലേക്ക് ഇബ്രാഹിം നബി അങ്ങോട്ട് ചെന്നപ്പോൾ ഇബ്രാഹിം നബിയുടെ കൈ ഇങ്ങനെ കൂട്ടിക്കെട്ടിയുടെ കയറ് കത്തിയിട്ടുണ്ട്, ഒരു രോമത്തിന് കരിച്ചിൽ സംഭവിച്ചിട്ടില്ല. അത് ചെയ്തുകൊണ്ട് സംരക്ഷിച്ച അല്ലാഹ് ഓതിക്കൊണ്ട് ഹാജാ തങ്ങൾ ആ ചെറുപ്പക്കാരന്റെ കയ്യും പിടിച്ച് ആ അഗ്നികുണ്ടാരത്തിലേക്ക് അങ്ങോട്ട് നടന്നു. സുഖമായിട്ട് എന്റെ മധ്യത്തിൽ പോയിട്ട് ഇങ്ങനെ നിന്ന് ജനങ്ങൾക്ക് ഇങ്ങനെ കൈ കാണിച്ചു കൊടുത്തു. കൂടെ കവളെ നോക്കി നിൽക്കുന്ന മുഴുവൻ ആളുകളും കൂട്ട കരച്ചിലായി. ആ ഹാജാ തങ്ങളെ കൂടെ നിൽക്കുന്ന മാന്യനുണ്ട്, അദ്ദേഹം ഉൾപ്പെടെ ആ തീയിൽ ഇങ്ങനെ പുഞ്ചിരിച്ച് നിൽക്കുന്ന കാഴ്ച കണ്ടപ്പോൾ അവർ മുഴുവനും ചൊല്ലി, ലാ ഇലാഹ ഇല്ലല്ലാഹ് അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ്. ഇസ്ലാം അത് വാളുകൊണ്ട് എവിടെയും പ്രചരിപ്പിച്ചിട്ടില്ല, ഇസ്ലാം വടി കൊണ്ട് എവിടെയും പ്രചരിപ്പിച്ചിട്ടില്ല, ഇസ്ലാം അങ്ങനെ ഒരു അക്രമം കൊണ്ട് എവിടെയും പ്രചരിച്ചിട്ടില്ല. ഇസ്ലാമിന് അങ്ങനത്തെ ഒരു തീവ്രവാദവും ഭീകരവാദവും ഒന്നും ആവശ്യവുമില്ല. ഇനി മുസ്ലിമീങ്ങളെ ഒറ്റയടിക്ക് ഒരുപാട് കുറച്ച് പർദ്ദിയും കുറച്ച് ഹലാലും കുറച്ച് ഹറാമും ഒക്കെ കൂടെ ഉണ്ടാക്കിയിട്ട് ഇല്ലാതെയാക്കാമെന്ന വ്യാമോഹം ആകാശത്തിന്റെ ചുവട്ടിൽ ആർക്കും വേണ്ട. കുറച്ചൊക്കെ ത്യാഗങ്ങൾ സഹിക്കാൻ നമ്മളൊക്കെ തയ്യാറാകുക. മുഅ്മിനീങ്ങൾ അങ്ങനെയാണ്, മുഅ്മിനീങ്ങൾക്ക് അല്ലാഹു തആല പരീക്ഷണം കൊടുക്കും. ഊതിക്കാച്ചിയ പൊന്ന് അത് 22 കാരറ്റാ, അത് തീയിൽ മുളച്ചത് വെയിലത്ത് വാടൂല, തീയിൽ മുളക്കാൻ തയ്യാറാകുക, എന്നാ വെയിലത്ത് വാടാതെ നിൽക്കാം. അല്ല, നമുക്ക് നമ്മുടെ പണമാണ് വലുത്, നമ്മുടെ രാഷ്ട്രീയമാണ് വലുത്, നമ്മുടെ അധികാരമാണ് വലുത്, നമ്മുടെ ഭൗതിക താല്പര്യങ്ങളാണ് വലുത്, ആ വലുതിനെ ഒന്നും വലുതാക്കി കാണിക്കാൻ അല്ലാഹു തആല തീരുമാനിച്ചിട്ടില്ല.
ഈമാനിനാണ് അള്ളാഹുവിൻ്റെ അടുക്കൽ വലിപ്പം. ആ ഈമാനിന് പ്രാധാന്യം കൊടുക്കാൻ നമ്മളുണ്ടോ? മുഅ്മിനീങ്ങൾക്ക് എന്ത് ബേജാറാണുള്ളത്? അജബല്ലി അംലിൽ മുഅ്മിൻ, മുഅ്മിനീങ്ങളെല്ലാം സന്തോഷമല്ലേ? മുഅ്മിനീങ്ങൾക്ക് ഏതിലാണ് സന്തോഷമില്ലാത്തത്? ഓ പ്രിയപ്പെട്ട മുഅ്മിനുകളെ, അതുകൊണ്ട് നമുക്ക്, നിങ്ങൾ കണ്ടില്ലേ, നൂറുകണക്കിന് ചെറുപ്പക്കാരായ വിദ്യാർത്ഥികൾ ഒന്നായിട്ട് ചുറ്റുഭാഗത്ത് നിറഞ്ഞു നിന്നിട്ട് ഒരു അക്രമത്തിന്റെ മധ്യത്തിൽ നിൽക്കുന്ന സമയത്തും ആ പെൺകുട്ടി ഉറക്കെ പറഞ്ഞു അല്ലാഹു അക്ബർ. അത് ചെറിയ ശക്തിയാണെന്ന് വിചാരിച്ചു. ഇങ്ങനെ അല്ലാഹു അക്ബർ ചരിത്രത്തിന്റെ ആവർത്തനങ്ങൾ എക്കാലത്തും നടന്നിട്ടുണ്ട്. നാം ആരെയും എതിരുപക്ഷത്തെ നിർത്തി മത്സരിക്കാൻ ഉദ്ദേശിക്കുന്നില്ല. സത്യസന്ധമായ ആശയത്തെ പ്രചരിപ്പിക്കാൻ നമുക്കൊരു എതിരാളിയെ അപ്പുറത്ത് നിർത്തിയിട്ട് ആവശ്യവും ഇല്ല. ലോകം മുസ്ലിം വിഭാഗത്തെ പ്രതിപക്ഷത്ത് നിർത്തിക്കൊണ്ട് പല കളികൾക്കും തീരുമാനിച്ചിട്ടുണ്ട്. ഇതിനേക്കാൾ വലുതൊക്കെ ഇസ്ലാമിക ചരിത്രം കണ്ടിട്ടുണ്ട്. വിശുദ്ധ ഖുർആൻ സൂറത്തുൽ ഖസസ് എന്നൊരു സൂറത്ത് തന്നെ കൊടുത്തിട്ടുണ്ട്. ചരിത്രം നിങ്ങൾ പരതണം. ചരിത്ര പഠനത്തിന് മുൻകാല മഹാന്മാര് ജീവിച്ച കാലഘട്ടത്തിലെ അവർക്ക് അനുഭവിക്കേണ്ടി വന്ന സുഖം, ദുഃഖം, ത്യാഗം, കഷ്ടപ്പാട്, പരീക്ഷണം, ഒരു അധ്യായം തന്നെ ഖുർആൻ കൊടുത്തിരിക്കുന്ന സൂറത്തുൽ ഖസസ് ചരിത്രം പഠിക്കണം. 6000-ൽ അധികം വരുന്ന ആയത്തുകളിൽ 1000 ചുല്ലാനം ആയത്തുകളും ഏതാണ്? ചരിത്രമാണ്. ഇന്ന് ഈ കേട്ടുകൊണ്ടിരിക്കുന്ന പല അദ്വൈതം വാർത്തകൾ, മാലഹും ബിഹി മിൻ ഇൽമിൻ വലാലി ആബായിഹിം കബറത് കൽമത്തൻ തഖ്റുജ് മിൻ അഫ്വാഹിഹിം ഇൻ യഖൂലൂന ഇല്ലാ കദിബ. നമ്മൾ പുതുതായിട്ട് പല സംഗതികളും കേട്ടുകൊണ്ടിരിക്കുമ്പം അതിലുണ്ട് ശരി, ഇതിലുണ്ട് ശരി എന്ന് വിചാരിക്കാൻ നിൽക്കണ്ട. എൻ്റെ ഉമ്മമാരോടൊക്കെ ഞാൻ ഓർമ്മപ്പെടുത്തണം, നിരീശ്വരവാദികളുടെയും യുക്തിവാദികളുടെയും നിർമ്മതവാദികളുടെയും ഒക്കെ വാദഗതികൾ ആയത്തു അദീസൊക്കെ ഓതിക്കൊണ്ട് നമ്മൾ അടുക്കളയിലേക്ക് വരികയാണ്. നമ്മുടെ അടുക്കളയിലേക്ക് വന്നുകൊണ്ടിരിക്കാൻ ഇതൊക്കെ കേട്ടുകൊണ്ട് ഈമാന് തകരാറ് സംഭവിക്കണ്ട. അല്ലാഹു സുബ്ഹാനഹു വതആല നമുക്ക് ജന്മം നൽകിയത് മാത്രം ഓർത്തു നോക്കണം. നമ്മൾ അല്ലാഹു തആല പന്നിയുടെ വയറ്റിലല്ല നമ്മുടെ ജന്മം, പട്ടിയുടെ വയറ്റിലല്ല നമ്മുടെ ജന്മം, പശുവിൻ്റെ വയറ്റിൽ ജന്മം നൽകിയിട്ട് ഒരു ഹക്കീഖത്തൻ മൂരിയായി ഇതിനെ നടക്കേണ്ടി വന്നാൽ നമ്മെ സംരക്ഷിക്കാൻ ആർക്ക് കഴിയും? ഓ പ്രിയപ്പെട്ട മുഅ്മിനുകളെ, തൊട്ടാൽ 7 പ്രാവശ്യം മണ്ണ് കലക്കി ഒരുക്ക കഴുകേണ്ട മുഅല്ലലായ നജസായിട്ടല്ല നമ്മുടെ ജനനം. ജന്മന അല്ലാഹു തആല ചെയ്തു വെച്ചിരിക്കുന്ന ഈ അനുഗ്രഹങ്ങളെ കുറിച്ചൊരു ബോധം ഉണ്ടാവുക നമുക്ക്. ഏത് ഒരു രോമം എടുത്തുകൊണ്ട് പരിശോധിച്ചാലും അല്ലാഹ്, പൂർവികരായ മഹത്തുക്കൾ. പിന്നെ എന്തിനാണ് ത്യാഗവും സംഗതിയും ഒക്കെ? അത് സ്വാഭാവികമല്ലേ, ഏതും അതിൻ്റെ ക്യാരറ്റ് തെളിയിക്കാൻ അത് ആവശ്യം തന്നെയാണ്. നമ്മളെ വല്യമ്മാൻ്റെ കാതിൽ നിന്ന് പഴയ 50 വയസ്സായ വല്യമ്മ മരിച്ചു. വല്യമ്മ മരിച്ചപ്പോൾ 36 കാതിലുണ്ട്. ഇനി നല്ല ഇലച്ചിറ്റ്, അൽഹംദുലില്ലാ, ഇലച്ചിറ്റ്. ആ ഇലച്ചിറ്റ് വെട്ടിങ്ങാണ്ട് അത് തട്ടാൻ്റെ അടുത്ത് കൊണ്ടുപോയി കൊടുത്തു. എന്തിന്? ഇപ്പം നമ്മൾ ആ 18 ഒക്കെ തേഞ്ഞ്, ഇപ്പം 18 തേഞ്ഞാൽ മതിയല്ലോ കെട്ടിച്ചാനിനെ. നമ്മളെ പ്രധാനമന്ത്രിനെ കൊണ്ട് വലിയ ഉപകാരം ഇടക്കിടക്ക് കിട്ടും. 15 ഇങ്ങനെ നിൽക്കുമ്പോൾ മൂപ്പര് പറഞ്ഞു 18 ആകണം എന്നാണ്. അപ്പോൾ 18 ആകണം എന്ന് പറഞ്ഞപ്പോൾ അതിന് കുറേ കുട്ടികൾ അന്ന് കെട്ടിച്ചു പോയി. ഇപ്പോൾ 18 ഇങ്ങനെ നിൽക്കുന്ന സമയത്ത് മൂപ്പര് പറഞ്ഞു 21 ആകണം. നീ എത്ര കുട്ടികളെ ഇപ്പോൾ കെട്ടിച്ചു പോയത്? അൽഹംദുലില്ലാ, അയാളെ കൊണ്ട് കിട്ടിയ ഉപകാരം തന്നെയാണ്. ഏതിലും ഉണ്ടാകും ഉപകാരം. നമ്മൾ നല്ലത് കാണുക, അതാണ് വേണ്ടത്. മനസ്സിലാക്കി? ആ അയാളെ കൊണ്ട് എത്ര എണ്ണം കെട്ടിച്ചു പോയി നിങ്ങൾ? അങ്ങനെ കറുത്തതും വെളുത്തതും ഒക്കെ അതിന് പോയിപ്പോയി. അല്ല അൽഹംദുലില്ലാ. എന്നാൾ കഥയാത്താനോട് ചോദിച്ചപ്പോൾ മകൾ എന്ത് ചോദിച്ചാൽ അതൊക്കെ കഴിച്ചില്ല കുട്ടി അറിഞ്ഞോട്. എനിക്ക് കേട്ടപ്പോൾ തന്നെ ഒരു സന്തോഷം, കഥയാത്താനെ കുട്ടിനൊന്നും കെട്ടിച്ചില്ല എന്ന് കരുതിയതാണ്. അപ്പം അതൊക്കെ ഇതിൻ്റെ ഇടയിൽ പോയിപ്പോയി എല്ലാം. മനസ്സിലാക്കി? അതല്ലേ. ആ അങ്ങനെ കറുത്തതും വെളുത്തതും എന്നിട്ട് 2 എണ്ണമല്ല, ചൊർക്കുള്ളതും ചൊർക്കില്ലാത്തതും എന്നിട്ട് അങ്ങനെ 2 എണ്ണമുണ്ടോ? എല്ലാം ചൊർക്കുള്ളത് തന്നെയാണ്. നിങ്ങൾക്ക് ചൊർക്കുള്ളത് മറ്റോനി ചൊർക്കുണ്ടാവില്ല, മറ്റോനി ചൊർക്കുള്ളത് ഇപ്പനി ചൊർക്കുണ്ടാവില്ല. അതുകൊണ്ട് ഇപ്പം ഈ സദസ്സിലിരിക്കണ എല്ലാവരും ഇട്ടിരിക്കണത് ഓരോ കളറല്ലേ? ഒരു കളർ തന്നെ എല്ലാവർക്കും ഇഷ്ടപ്പെടുകയാണ് വെച്ചാൽ തുണിഷാപ്പിൽ അത് മാത്രമല്ലേ ചിലവാകുള്ളൂ. നമ്മൾ തുണിഷാപ്പിൽ കയറി നോക്കുമ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടത് അത്, ഇയാൾക്ക് ഇട്ടുണ്ടെങ്കിൽ 2 മഹാന്മാർ ഇരിക്കണം, 2 കളറാണ്. നിങ്ങൾക്ക് ഇരിക്കുന്നുണ്ടെങ്കിൽ ഒക്കെ ഓരോന്ന് ഓരോരുത്തർക്കും ഇഷ്ടപ്പെട്ടുണ്ടാകും. പണ്ട് ബാപ്പ മകന് പെണ്ണ് കാണാൻ വേണ്ടി പോയി, കുറേ കഴിഞ്ഞ് വന്ന് നോക്കുമ്പോൾ ഇപ്പം ഒരു വർത്തമാനം പറയുന്നില്ല.
അപ്പൊ പിറ്റേന്ന് പെണ്ണുങ്ങൾ ചോദിച്ചു, നിങ്ങൾ എന്തേ കാണാൻ പോയ വർത്താനെന്ന് പറയാൻ ചോദിച്ചു. അതിന് ഞാൻ കെട്ടിക്കോളാം, ഓനോട് വേറെ കാണാൻ പറയാം. അപ്പോ അമ്മൂപ്പര് കണ്ടപ്പത്തിന് ഇഷ്ടപ്പെട്ടു, അതിനിപ്പോ നമ്മൾ കുറ്റം പറയാൻ വേണ്ടി പറ്റുമോ വാപ്പാനെ? അപ്പൊ ഞാൻ ഓർമ്മപ്പെടുത്തുന്നത്, കാണുക ഇഷ്ടപ്പെടുക എന്നുള്ളതിന് നിറമൊന്നുമല്ല അവിടുത്തെ പ്രശ്നം. ഓരോരുത്തർക്കും ഇഷ്ടപ്പെടുന്നത് ഓരോ സംഗതിയാണ്. അപ്പൊ അതിന് നമ്മൾ ചൊർക്കുള്ളതിനെ ചൊർക്കില്ലാത്തതിനെ എല്ലാം ചൊർക്കുള്ളതാണ്. നിങ്ങൾക്ക് ചൊർക്കുള്ളതാവില്ല, എനിക്ക് ചൊർക്കുള്ളത് വേറൊരാൾക്ക് ഭംഗിയുള്ളതാവില്ല, വേറൊരാൾക്ക് ഭംഗിയുള്ളത്. അതാണ് അള്ളാഹു തആല സീനത്ത് നോക്കണം എന്ന് പറഞ്ഞത്. ഓരോരുത്തരെ കണ്ണിന് ഇഷ്ടപ്പെടുക, കൽബിന് ഇഷ്ടപ്പെടുക. അള്ളാഹു എല്ലാവർക്കും ഖൈർ തരട്ടെ. അപ്പൊ ഏതായാലും 18 വയസ്സ്, 15 വയസ്സ്, 23 വയസ്സ് എന്നൊക്കെ പറഞ്ഞല്ലോ. ഏത് വയസ്സ് തീരുമാനിച്ചാലും നിങ്ങൾ വിചാരിക്കണുണ്ടോ ഇതൊക്കെ കെട്ടിച്ചു പോകും? 18 ആയാലും കെട്ടിച്ചു, 21 ആയാലും കെട്ടിച്ചു, ഒക്കെ നല്ല റാഹത്തായിട്ട് പോകും. എന്താ വേണ്ടത്? നമ്മളെ പടച്ചൊരു റബ്ബുണ്ട്, റബ്ബുമായിട്ടുള്ള ബന്ധം. അതാ ഞാൻ പറഞ്ഞത്, നമ്മളെ ഊതിക്കാച്ചിയെ പൊന്നായിട്ട് നിൽക്കണം നമ്മൾ. അതല്ലേ ആ ജിംക്ക്? നമ്മളെ 18 വയസ്സായിട്ടിപ്പോ കെട്ടിച്ചാൽ നിൽക്കണ പെണ്ണിന് ഒരു ആഭരണം ഉണ്ടാക്കി കൊടുക്കണം. അതിന് വല്യമാരെ കാതിരി അലച്ചിട്ട് പറ്റുമോ? അത് പറ്റൂല. അത് മയ്യത്തിന് കുളിപ്പിച്ചപ്പോ അതിന് വെട്ടിയെടുത്തു. എന്നിട്ട് ആ എലച്ചിട്ട് കൊണ്ടെങ്ങാണ്ട് ആരെടുത്ത് കൊടുത്തു? അത് പെരുങ്കൊല്ലൻ്റെ അടുത്ത് കൊടുത്തു. പെരുങ്കൊല്ലൻ തന്നെയല്ലേ നന്നാക്കല്? എന്നാ ഓൻ്റെ പേര് ഇതിലൊക്കെ തട്ടാന്നാക്കായിക്കോട്ടെ, തട്ടാൻ്റെ അടുത്ത് കൊടുത്തു. തട്ടാൻ്റെ അടുത്ത് അതാണ് കൊടുത്തു കൊടുമ്പോൾ തന്നെ മൂപ്പര ആ തീജിക്കാൻ വെച്ചിട്ട് 4 ഊതർ അല്ലേ. ഒരു 10 മിനിറ്റ് കഴിഞ്ഞിട്ട് നോക്കുമ്പോൾ തീക്കനൽ ഏതാണ്, സ്വർണ്ണാഭരണം ഏതാണ് എന്ന് തിരിച്ചറിയാൻ പറ്റണില്ല. ആ രൂപത്തിലേക്കണ് അല്ലേ. ഇത് ആ ആഭരണത്തിന് ശിക്ഷ കൊടുക്കലാണോ? നശിക്കട്ടെ ഈ ആഭരണം എന്ന് വിചാരിച്ചുകൊണ്ട് അതിലൊട്ടി ശിക്ഷിക്കാണോ? അല്ല. പിന്നെന്താ ചെയ്യണത്? ആ അതിന് തീര് വെച്ച് നല്ല പോലെ ഊതി കാച്ചിട്ടൊരു വെള്ളത്തിൽ കണിട്ട അതിൻ്റെ ആ ക്യാരറ്റിന് തെളി, അതിൻ്റെ ആ കീടങ്ങളൊക്കെയാണ് കളി. എന്നിട്ട് അതുകൊണ്ടുണ്ട് പുതിയൊരു ജിംക്ക് ഉണ്ടാക്കിയിട്ട്, ആ ജിംക്ക് ഉണ്ടാക്കിയിട്ട് നമ്മളാ കെട്ടിച്ചാനായ പെൺകുട്ടിൻ്റെ രവോളെ കാതിക്കാൻ ഇട്ടോട്ട് നോക്കുമ്പോൾ നിങ്ങൾ പെണ്ണ് കാണാൻ പോയി നോക്കുമ്പോൾ ഒരു കണ്ണുകൊണ്ട് ജിംക്കും വെക്കും, ഒരു കണ്ണുകൊണ്ട് മോത്തുക്കും. അങ്ങനെയല്ലേ നോക്കിയത്? അപ്പൊ ഇപ്പോ ഈ ഈ ഈ കാതിൽ കാണുന്ന ജിംക്ക് പഴയ ബല്യമാന്റെ എലച്ചിറ്റാണെന്ന് പറഞ്ഞ ആരെങ്കിലും വിശ്വസിക്കോ? ഉറപ്പാ അത് അംഗീകരിക്കൂലാരും. അത്ര നല്ല മുന്തിയതായി. ഇതിനാണ് അള്ളാഹു തആല മുഅ്മിനീങ്ങൾക്ക് പരീക്ഷണം തരുന്നത്. നമ്മളൊരു ഊതിക്കാച്ചിയെ പൊന്നാക്കാൻ അള്ളാഹു നമ്മുടെ ഈമാനിന് വന്ന് ക്യാരറ്റ് തെളിയിക്കാൻ. അപ്പൊ ചിലപ്പോ പട്ടിണി കൊണ്ടായിരിക്കും, ചിലപ്പോ ഒരു കലാപം കൊണ്ടായിരിക്കും, ചിലപ്പോ വേറെ ഏതെങ്കിലും പ്രശ്നങ്ങളോട്. അള്ളാഹു നമ്മളോട് അവിടെയൊക്കെ പറഞ്ഞ്, നിങ്ങൾ കലാപത്തിന് പോണ്ട, നിങ്ങൾ അക്രമത്തിന് പോണ്ട, നിങ്ങൾ ഭീകരവാദികളാകണ്ട, നിങ്ങൾ തീവ്രവാദികളാകണ്ട. അള്ളാഹു സുബ്ഹാനഹു വതആലയുടെ സഹായം നമുക്ക് ഉറപ്പാണ്. നമ്മുടെ കയ്യിലുണ്ടാകേണ്ട ആയുധം വേണം. നേരത്തെ സക്കാഫി പറഞ്ഞല്ലോ, സത്യവിശ്വാസികളെ സംരക്ഷണത്തിന് അള്ളാഹു നൽകിയിരിക്കുന്ന ആയുധമുണ്ട്. ആ ആയുധം ഇങ്ങനെ മൂർച്ച കൂട്ടിയിട്ട് കയ്യിൽ വെക്കണം. ആയുധം മൂർച്ച കൂട്ടി കയ്യിൽ വെക്കണമെന്ന് കൂറ്റമ്പാറ ഉസ്താദ് ഉണ്ട്, നാളെ റിപ്പോർട്ട് ചെയ്യാൻ വേണ്ടി നിൽക്കണ്ട. ബാക്കിയും കൂടി പറയട്ടെ. അങ്ങനെയാണ് ഇപ്പൊ കേട്ടത് ഭൗതി, കേട്ടാത്തത് ഭൗതി. അങ്ങനെയാണ് വാട്സപ്പിലും ബാക്കികളിലൊക്കെ പതാള നടക്കണത് അല്ലേ. ആയുധം കയ്യിൽ വെക്കണമെന്ന് ഒരു മുസ്ലിം പ്രസംഗിക്കുന്നു, എന്തൊരു അതാപാണ് പഠിച്ചു. പണ്ട് നമ്മളെ മുസ്ലിം പള്ളികളിലൊക്കെ വാള് സൂക്ഷിച്ചിരിക്കുന്നത് കണ്ടി അടക്കാലത്ത് നിങ്ങൾ കണ്ടില്ലേ? പള്ളിക്കലെ കുറച്ച് നിസ്കരിച്ച ആൾ കയറണ്ടില്ലേ? നിങ്ങൾ വിചാരിച്ചതൊക്കെ മുഅ്മിനീങ്ങളാണ്, ഇന്റലിജൻസ് പരിശോധിച്ചാൽ വന്നതാണ് പള്ളിയിലെ വാള് കാണാൻ. കുറേ പരിശോധിച്ചൊക്കെ നടന്നു നോക്കുമ്പോൾ വാള് കാണാനില്ല. അപ്പം ഓരോട് ആരോ പറഞ്ഞത് വെള്ളിയാഴ്ച മാത്രമേ എടുക്കലുള്ളൂ അത്. അപ്പൊ വരും ജുമാക്ക് വന്ന് നോക്കി, ജുമാക്ക് വന്ന് നോക്കുമ്പോൾ നീച്ച അടക്കാൻ പറ്റാത്തൊരു മല്ലാക്കാണ്ട് ഒരു വടിയും കുത്തി ഇങ്ങനെ വരുന്നത്. ഇതാണ് ഇപ്പം ഈ വാള് കാണുന്നത്. എത്ര പള്ളിക്കൽ കുഴപ്പം കുരുമാരുണ്ടായി, ആരെങ്കിലും ഈ ബാള് കജിലാക്കാൻ നിൽക്കണം ഇതുവരെ? നിങ്ങൾ ആലോചിച്ച് നോക്കി. ഞാൻ നാളെ വ്യാപാരി വ്യവസായികൾക്ക് ഒരു ക്ലാസ് എടുക്കാൻ വേണ്ടി പോയി. അപ്പോൾ ഇടപാട് നടത്തുമ്പോൾ പലിശ മുതലിനെ പറ്റി പറഞ്ഞു. അപ്പോൾ ക്ലാസ്സൊക്കെ കഴിഞ്ഞപ്പോൾ ഒരു മഹമാലിയാജു അങ്ങനെ എന്തോ ഒരാൾ, അയാൾ നീച്ചിട്ട് പറഞ്ഞു, ഉസ്താദേ നിങ്ങൾ പറഞ്ഞ മാതിരിയുള്ള ഇടപാട് പാകെ ഭൂമിയിൽ ഒറ്റ ഇടപാടേ നടക്കുന്നുള്ളൂ, ബാക്കിയൊക്കെ കണക്ക് തന്നെയാണ്. അപ്പം ഞാൻ ചോദിച്ചു, അതേതാ ആചാര്യ നല്ല ഇടപാട് ചോദിച്ചു? അത് മഹേശ്വരൻ മുസ്ലിമി എന്ന് പറയുമ്പോൾ മൊല്ലാക്കാൻ്റെ അടുത്ത്, അസ്സലാം വലൈക്കും എന്ന് പറയുമ്പോൾ മൂപ്പരുടെ അടുത്ത്, ഈ രണ്ട് ഇത് ഇങ്ങോട്ട് വരുമ്പോൾ തിരിച്ചു കൊടുക്കുക, അത് അങ്ങോട്ടും കൊടുക്കുക, ബാക്കിയുള്ളതൊക്കെ പലിശയെന്ന പെങ്ങൾ പറയുമ്പോൾ മനസ്സിലാക്കണത്. അതിന് പിന്നെ കുഴപ്പമൊന്നുമില്ല, അത് അങ്ങോട്ട് കൊടുക്കുക, മറ്റേ ഇങ്ങോട്ടും വാങ്ങാം. മൂപ്പരാണ് കയറുമ്പോൾ കൊടുക്കുമ്പോൾ അത് ചിർച്ചിക്കാണ് ഇങ്ങോട്ടും കൊടുക്കും. അതന്നെ ഉള്ളു പോലെ ശരിക്കും നടക്കുന്ന ഇടപാട് കാരണം. അതാ ഇപ്പം ഈ ബാളുണ്ട് കാരണം ഞങ്ങൾ തിരഞ്ഞെടുക്കണത് പറ്റും. അപ്പൊ ഞാൻ ഓർമ്മപ്പെടുത്തുന്നത്, നമ്മളെടുത്ത് ഒരു വാളുമില്ല, ഒരു പരിചയമില്ല, ഒന്നുമില്ല, പക്ഷെ ഒറ്റ ആയുധം കയ്യിൽ വെക്കണം. അതേതാ? അദ്ദുആ ഉസ്ലാഹുൽ മുഅ്മിൻ. എന്റെ ഉമ്മബങ്ങന്മാരോട് പറയട്ടെ, നമ്മുടെ മക്കൾ വളരുന്ന കാലഘട്ടം വളരെയധികം, മാതാപിതാക്കളാവുക എന്നതൊരു വലിയ യോഗ്യതയല്ല, അത് എല്ലാ ജീവികളിലുമുണ്ട്. മാതാപിതാക്കൾ രക്ഷിതാവുക എന്നതാണ് യോഗ്യത. നമ്മൾ മനസ്സിലാക്കണം, നമ്മുടെ മക്കളെ നമുക്ക് പിടിച്ചുകെട്ടി നല്ല ദീപത്തിൽ കൊണ്ടുപോകാൻ ഏറെ പ്രയാസപ്പെടണം.
കുടുംബങ്ങളിലും മറ്റുമൊക്കെ നോക്കിയാൽ പ്രശ്നങ്ങളും പ്രതിസന്ധികളും ഏറെയാണ്. ഇവിടെയാണ് ഖുർആൻ ഓർമ്മപ്പെടുത്തുന്നത്, ഭാര്യ ഭർത്താക്കൾ തമ്മിലുള്ള നല്ല സ്നേഹബന്ധം തുടരാൻ അള്ളാഹു തആല പഠിപ്പിച്ചിരിക്കുന്ന ദുആ ഉണ്ട്. മക്കളും മാതാപിതാക്കളും തമ്മിൽ ഏറ്റവും നല്ല ബന്ധം തുടർന്നു പോകാൻ അള്ളാഹു പഠിപ്പിച്ചിരിക്കുന്ന പ്രാർത്ഥനയുണ്ട്. കുടുംബജീവിതത്തിൽ നല്ല ഐശ്വര്യം ഉണ്ടാകാൻ അള്ളാഹു പഠിപ്പിച്ചിരിക്കുന്ന പ്രാർത്ഥനയുണ്ട്. പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, അയൽവക്ക ബന്ധം നല്ല രൂപത്തിലാകാൻ അള്ളാഹു തആല പഠിപ്പിച്ചിരിക്കുന്ന പ്രാർത്ഥനയുണ്ട്. എൻ്റെ സഹോദരി സഹോദരന്മാർ ശ്രദ്ധിക്കണം, പ്രാർത്ഥന എന്ന ആയുധം നിങ്ങൾ നോക്കൂ. കിതാബുകളിലേക്ക് അങ്ങോട്ട് കടന്നാൽ ഖുർആൻ പറയട്ടെ, ആദൻ നബി അലൈഹി സ്വലാമിന്റെ ദുആ, അയ്യൂബ് നബി അലൈഹി സ്വലാമിന്റെ ദുആ, യൂനുസ് നബി അലൈഹി സ്വലാമിന്റെ ദുആ, യൂസഫ് നബി അലൈഹി സ്വലാമിന്റെ ദുആ, ഇബ്രാഹിം നബി അലൈഹി സ്വലാമിന്റെ ദുആ, ഇസ്മായിൽ നബി അലൈഹി സ്വലാമിന്റെ ദുആ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ദുആ നിങ്ങൾ നോക്കൂ. നമ്മൾ ആ ദുആഇന്റെ കിതാബ് എടുത്ത് നോക്കിയാൽ 313 വക, 613 വക, അതൊക്കെ ഒന്ന് എടുത്തു നോക്കി. നിങ്ങൾ മുഹിദ്ദീൻ ഷേഖ് തങ്ങളുടെ ദുആ, റിഫായി ഷേഖ് തങ്ങളുടെ ദുആ, നബീസ ബീബിന്റെ ദുആ, ഫാത്തിമ ബീബിന്റെ ദുആ, ആയിഷ ബീബിന്റെ ദുആ, ജുനൈദ് അൽ ബഗ്ദാദി തങ്ങളുടെ ദുആ, അങ്ങനെ അങ്ങോട്ട് തുടങ്ങിയിട്ട് എല്ലാവരുടെ കയ്യിലും ഉണ്ടായ, മുഅ്മിനീങ്ങളെ കയ്യിലുണ്ടായ ആയുധം വാളല്ല, കുന്തമല്ല, പരിചയമല്ല, ബോംബല്ല. മുഅ്മിനീങ്ങളെ കയ്യിലുണ്ടായ സംരക്ഷണത്തിന്റെ ആയുധം ഏതാണ്? സത്യവിശ്വാസികളുടെ ആയുധം അത് പ്രാർത്ഥനയാണ്, ദുആയാണ്. ഓ പ്രിയപ്പെട്ട മുഅ്മിനുകളെ, ഹൃദയം നൊന്ത്, ഹൃദയം വേദനിച്ച് പടച്ച റബ്ബിന്റെ മുമ്പിൽ ദുആ ചെയ്ത് നോക്കൂ. എല്ലാ വിഷയത്തിനും അത് പരിഹാരമാണ്. അപ്പൊ അള്ളാഹു തആല മുഅ്മിനീങ്ങൾക്ക് രക്ഷപ്പെടാനുള്ള എല്ലാം ദുആന്റെ ഫലമായി നമുക്ക് നൽകിയിരിക്കും. യൂനുസ് നബി അലൈഹിസ്സലാം ആഴക്കടലിലേക്ക് എടുത്തെറിയപ്പെട്ടില്ലേ? യൂനുസ് നബി അലൈഹിസ്സലാം ഇപ്പോൾ എവിടെയാണ് കിടക്കുന്നത്? ആ കടലിൽ മുങ്ങി ആഴക്കടലിലെത്തി, അള്ളാഹ് ഇരുട്ട് കടലിലെത്തി. അപ്പോൾ വലിയ മത്സ്യത്തിന്റെ വയറ്റിലെത്തിപ്പെട്ടു. സുബ്ഹാനല്ലാഹ്, എത്രയായിരിക്കും, എന്തായിരിക്കും അപ്പൊ അവസ്ഥ നിങ്ങൾ ഓർത്തു നോക്ക്. അതിശക്തമായ മുഗൾ ഭാഗത്തും താഴ് ഭാഗത്തും നല്ല പോലെ ഒഴുക്ക് നടക്കുന്ന കടൽ, ആ കടലിന്റെ ഇരുട്ട് കടൽ, അതിനപ്പുറത്ത് ആഴക്കടൽ, അതിലൊരു മത്സ്യത്തിന്റെ വയറ്റിൽ യൂനുസ് നബി അലൈഹിസ്സലാം. എങ്ങനെയാണ് യൂനുസ് നബി രക്ഷപ്പെടുന്നത്? യൂനുസ് നബി അലൈഹിസ്സലാമിന്റെ ദുആ ബഹുമാനപ്പെട്ട റസൂലുള്ളാഹി തങ്ങൾ പറഞ്ഞു, അജബല്ലി ദുആഇ അഖി യൂനുസ, അജബല്ലി ദുആഇ അഖി യൂനുസ, അവ്വലുഹു അവ്വലുഹു തഹ്ലീലുൻ വഔസതുഹു തസ്ബീഹുൻ വആഖിറുഹു ഇഖ്റാറും ബിദ്ദംബി സദഖ റസൂലുള്ളാഹി. എൻ്റെ സ്നേഹിതൻ യൂനുസ് നബിയുടെ ദുആ ഇവല്ലാത്ത അത്ഭുതമുള്ള ദുആയാണ്. ആ ദുആന്റെ ആദ്യം ലാ ഇലാഹ ഇല്ലാ അൻത അവ്വലുഹു തഹ്ലീലുൻ, ആദ്യത്തിൽ തൗഹീദിന്റെ പ്രഖ്യാപനമാണ്, അല്ലാഹു അല്ലാതെ ഇലാഹില്ല, അതാണ് ആ ദുആഇന്റെ ആദ്യം. വഔസതുഹു തസ്ബീഹുൻ സുബ്ഹാനല്ലാഹ് എന്നാണ് രണ്ടാമത്തത്. വആഖിറു ഇഖ്റാറും ബിദ്ദംബി എന്താണ്? സുബ്ഹാനക ഇന്നി കുന്തു മിനൽ ളാലിമീൻ എന്നാണ്. അപ്പോ ബഹുമാനപ്പെട്ട യൂനുസ് നബി അലൈഹിസ്സലാം ആ ദുആ അങ്ങോട്ട് ചൊല്ലി, ആഴക്കടലിൽ വെച്ച് മത്സ്യത്തിന്റെ വയറ്റിൽ അത് ഒരു പ്രാവശ്യം ചൊല്ലിയപ്പോൾ പതിഞ്ഞു കിടക്കുന്ന മത്സ്യം അത് ഇളകാൻ തുടങ്ങി. രണ്ടാമത്തെ പ്രാവശ്യം ചൊല്ലിയപ്പോൾ അത് സഞ്ചരിക്കാൻ തുടങ്ങി. മൂന്നാമത്തെ പ്രാവശ്യം അതിന് സഞ്ചാരത്തിന് വേഗത കൂടി, അത് ഇരുട്ട് കടൽ കഴിഞ്ഞു. നാലാമത്തെ പ്രാവശ്യം ചൊല്ലിയപ്പോൾ ആഴക്കടൽ പൊങ്കി, അല്ലാഹ് അല്ലാഹ്. അഞ്ചാമത്തെ പ്രാവശ്യം ചൊല്ലിയപ്പോഴേക്കും അത് മുഗൾ ഭാഗത്തേക്ക് എത്തി തുടങ്ങി. ആറാമത്തെ പ്രാവശ്യം പുറം കടലിൽ അത് ഹൈസ്പീഡിലായി. ഏഴാമത്തെ പ്രാവശ്യം എത്തിയപ്പോൾ കര കാണുന്നു, പു, ഒരൊറ്റ തുപ്പൽ യൂനുസ് നബി അലൈഹിസ്സലാം കരയിലെത്തി. അള്ളാഹുവിന്റെ മുമ്പിൽ നിങ്ങൾ ദുആ ചെയ്തോ? ദുആ കാപട്യമില്ലാത്ത ഇബാദത്താണ്, ദുആ ഒരു റിയാ ഇല്ലാത്ത ഇബാദത്താണ്. വേറെ ആരെങ്കിലും ബോധ്യപ്പെടുത്താനാണോ ദുആ എടുക്കുന്നത്? ദുആ എന്ന് പറയുന്നത് ആരെങ്കിലും ബോധിപ്പിക്കാനുള്ളതല്ല. പ്രിയപ്പെട്ട മുഅ്മിനുകൾ, നമ്മൾ നമ്മക്ക് വേണ്ടിയിട്ട് ദുആ എടുക്കണം. കടം കൊണ്ട് കുടുങ്ങിയ ഒരാള് പടച്ചോനെ ഇന്നതിൽ നിന്ന് രക്ഷപ്പെടുത്തണമെന്ന് അയാള് മനസ്സറിഞ്ഞ് ദുആ എടുക്കണ മാതിരി വേറെ ആർക്കാ ദുആ എടുക്കാൻ പറ്റുക? മക്കളെ കെട്ടായിട്ട് 10-15 കൊല്ലായി, കല്യാണം കഴിഞ്ഞിട്ട് മക്കളില്ലാത്തതിൽ സങ്കടപ്പെടുന്ന ഒരു ഭാര്യ ഭർത്താക്കൾ, അവര് ദ്വാർക്കണ മാതിരി ആർക്കാണ് കുട്ടികളെ കിട്ടാൻ വേണ്ടി ദ്വാർക്കാൻ? വേറെ ആര് ദ്വാർന്നാലാ സാധിക്കുക? പിന്നെ അതിന്റെ അർത്ഥം മഹാന്മാരെ കൊണ്ടൊന്നും ദ്വാർപ്പിക്കണ്ട എന്നല്ല. മഹാന്മാരെ കൊണ്ട് ദ്വാർപ്പിക്കണം, വിക്രി അലി ദ്വാർക്കണം, ഒക്കെ ദ്വാരണ്ട് ഞാൻ പറയാം. പക്ഷെ മഹാന്മാരാകണം ദ്വാർക്കണത്. മഹത്വം എന്ന് പറഞ്ഞത് ഇങ്ങനെ അഭിനയിക്കാൻ വേണ്ടി കിട്ടിയതല്ല. നമ്മളിപ്പോ തുണിഷാപ്പിൽ പോയാൽ ആർക്കാ സാധനം കിട്ടാത്തത്? ഫാൻറ്റും കുപ്പായപ്പോ എനിക്ക് കിട്ടൂല, പൈസ എടുത്താൽ കിട്ടണല്ലോ. ഇപ്പൊ അതൊക്കെ പാട്ടുകാണ്ട് ഇരിക്കുന്നൊക്കെ കണ്ടിട്ട് ഞാൻ കലക്ടറാകാൻ വിചാരിച്ചാൽ കലക്ടറാവും. ഫാൻറ്റും കുപ്പായ മറ്റൊക്കെ പാട്ടുണ്ട്, ഇതൊക്കെ പാട്ട് കാട്ടിട്ട് നിങ്ങൾ ആരാന്ന് വെച്ചാൽ ഞാൻ കലക്ടറാണെന്ന് പറഞ്ഞുകൊണ്ട് കലക്ടറാവും.
അത് ശരി, മൊയ്ലാരുടെ തുണിക്കപ്പായ തെറ്റി തോരട്ടോടുന്നു, അത് കട്ടുകൊണ്ട് ഇങ്ങാണ്ട് ഒരാൾ തരി കട്ടിയിട്ട് ഇങ്ങനെ വന്നു കണ്ട് ഞാൻ മൊയ്ലാരാണ് എന്നിട്ട് കാര്യമുണ്ട്. അങ്ങനെ കട്ടുകൊണ്ട് ഇങ്ങാണ്ടും പിടിച്ചു കുറച്ച് കാണും ഉണ്ടാകണ പദവിയല്ല ഔലിയാക്കളാകുക, അതുപോലെ തന്നെ ദുആക്കുത്തരം കിട്ടുക എന്നുള്ളത് അത് അധ്വാനിച്ചാണ് ഉണ്ടാക്കേണ്ടതാണ്, അധ്വാനിച്ചാണ് ഉണ്ടാക്കേണ്ടതാണ്. ആ അങ്ങനത്തെ മഹാന്മാരെ കൊണ്ട് വയർപ്പിക്കണം, അത് ശരി തന്നെ. പക്ഷെ ഏതാളും വയർന്നാലും ഉള്ളിൻ്റെ ഉള്ളിൽ വേദനപ്പെട്ട കൽബോട് കൂടെ ആ ദുആഇനാണ് ഒരുങ്ങുമ്പോൾ പ്രിയപ്പെട്ട മുഅ്മിനുകളെ നിങ്ങൾ ഓർത്തു നോക്കണം, നമ്മളെ മഹാന്മാരെ കാലഘട്ടം അതാണല്ലോ. ബഹുമാനപ്പെട്ട അയൽ ഉസ്താദ്, നിങ്ങൾക്ക് എല്ലാവർക്കും ഇവിടെ അറിയുന്ന ആളാ, അള്ളാഹു അവിടുത്തെ ദർജ ഏറ്റി കൊടുക്കണേ. സുബ്ഹാനല്ലാഹ്, ഔലിയാക്കന്മാരോടും സയ്യിദന്മാരോടും ഒക്കെ വല്ലാത്ത ബഹുമാനമുള്ള ആളാണ്, അങ്ങേയറ്റത്തെ ബഹുമാനമുള്ള ആളാണ്. സുബ്ഹാനല്ലാഹ്, എത്ര വലിയ ബഹുമാനം. ഉള്ള ആളത്തെ താജുലുലമ ഉപ്പാപ്പാൻ്റെ അടുത്തൊക്കെ അലി ഉസ്താദ് വന്നിട്ട് ഇങ്ങനെ നിൽക്കുന്നുണ്ടാല് ഒരു മുത്തല്ലിമിനേക്കാളും ചെറിയ രീതിയിലാണ് നിൽക്കുക. എത്ര ഞാൻ പല പ്രാവശ്യം കണ്ടിട്ടുണ്ട് അലി ഉസ്താദ് ഉള്ളാളത്തെ പാപ്പാൻ്റെ അടുത്തൊക്കെ പോയിട്ട് ഇങ്ങനെ നിൽക്കുന്നുണ്ടാൽ ബഹുമാനപ്പെടും ഉപ്പാപ്പ എപ്പോഴും മൊയ്ലാരങ്ങളിവിടെ ഇരിക്കും, മൊയ്ലാരങ്ങളിവിടെ ഇരിക്കും, മൊയ്ലാരങ്ങളിവിടെ ഇരിക്കും എന്ന് പറഞ്ഞ് ഉപ്പാപ്പവിനെ ദേഷ്യപ്പെടുമ്പോഴാണ് വിളിക്കുക, അത്ര താഴ്മയിലാണ് നിൽക്കുക. അതേസമയത്ത് അത് അർഹതപ്പെട്ടവരുടെ മുമ്പിലാണ്, അതേസമയത്ത് അലി ഉസ്താദ് കള്ളത്തരീഖത്തിനെ പറ്റിയോ കള്ള ഷെയ്ഖിനെ പറ്റിയോ അതുപോലത്തെ അഭിനയക്കാരെ പറ്റിയോ പറയുന്നത് കേട്ടാൽ നമുക്ക് തോന്നും ഇയാൾക്ക് ഔലിയാക്കന്മാരിലൊന്നും വിശ്വാസമല്ലേ എന്ന് തോന്നിപ്പോകും. അല്ലാ, അത്ര കടുത്ത ഭാഷയിലാണ് സംസാരിക്കുക. അതെന്താ, അത് ഷറഇന്റെ ഹുക്കുമ് പറയാണ്, ഹുക്കുമ് പറയുന്നിടത്ത് ഹുക്കുമ് പറയന്നെ വേണം. അനർഹരായ ആളുകൾക്കല്ല സ്ഥാനമാനം കിട്ടേണ്ടത്, അർഹതപ്പെട്ടവർക്ക് കിട്ടുകയും വേണം. അർഹതപ്പെട്ടവരെ നാം അംഗീകരിച്ചേ മതിയാകൂ. അപ്പൊ ഞാൻ പറയുന്നത് അർഹതപ്പെട്ടവരെ കൊണ്ട് ദുആ ചെയ്യിപ്പിക്കുക, അല്ലെങ്കിൽ അവര് ദുആ ചെയ്തിട്ട് നമ്മൾ ആമീൻ പറയാ. ഈ നമ്മൾ വരുന്നിട്ട് ഒരാമീൻ പറഞ്ഞാലും മതി, അള്ളാഹുവിന്റെ ഔലിയാക്കൽപ്പെട്ട ഒരാൾ നമ്മൾ ദ്വാർക്കാണ് ഓരാണ് ആമീൻ പറഞ്ഞു, അതുപോലെ അവര് ദ്വാർന്നിട്ട് നമ്മൾ ആമീൻ പറഞ്ഞു, നമ്മൾ ദ്വാർന്നിട്ട് ഓരാമീൻ പറഞ്ഞു, രണ്ടും മതി. നബി മുഹമ്മദുർ റസൂലുള്ളാ, ബഹുമാനപ്പെട്ട സയ്യിദന അബീ ഹുറൈറ റളിയല്ലാഹു അൻഹു, അബീ ഹുറൈറ തങ്ങൾ പറയുന്നത് മുത്തഅല്ലിമീങ്ങൾ ആലിമീങ്ങൾക്കൊക്കെ അറിയാലോ, അബീ ഹുറൈറ തങ്ങൾ നശഉത്തു യതീമ, ഞാനൊരു വളരെ കഷ്ടപ്പെട്ടുകൊണ്ട് വളർന്ന ആളാണ്, ഞാൻ യതീമായി വളർന്നതാണ്. മുഹാജർത്തു മിസ്കീന, ജീവിതത്തിന് വഴിയില്ലാത്തത് കൊണ്ടാണ് ഞാൻ നാട് വിട്ടു പോകേണ്ടി വന്നത്. മുഹാജർത്തു ബുസറ ബിന്ത് ജഅഫറാന, മക്കത്തുൽ മുക്കറമയിൽ താമസിക്കുന്ന അറബ് രാജ്യത്ത് പോയി താമസിക്കുമ്പോൾ ഞാൻ ബുസറ എന്ന പെണ്ണിന്റെ വേലക്കാരിയായിട്ട് നിൽക്കേണ്ടി വന്നു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം, അപ്പൊ ഞാൻ നബി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങളെ പറ്റി കേട്ടു. നബി തങ്ങളെ പറ്റി കേട്ടപ്പോൾ എനിക്ക് നബി തങ്ങളെ കാണണം 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 എന്ന് വല്ലാത്ത പൂതിയായി. അങ്ങനെ ഞാൻ മദീന മുനവ്വറയിൽ നബി മുഹമ്മദുർ റസൂലുള്ളാ സവ്വജനില്ലാഹു ലിസ്ലാം ദീന, അല്ലാഹു തആല ഇസ്ലാം ദീനെ എനിക്ക് ഇണയാക്കി തന്നു. ഞാൻ നബി സല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങളെ കണ്ടതോടുകൂടെ ഇസ്ലാം ദീൻ എനിക്ക് ഇണയാക്കി തന്നു. സവ്വജത്തുക്ക എന്ന് പറഞ്ഞാൽ ഇണയും തുണയും എന്നാണ്. ഒരു പക്ഷിയുടെ രണ്ട് ജറക് അതാണ് ഭാര്യയും ഭർത്താവും, ഭാര്യയും ഭർത്താവും എന്ന് പറഞ്ഞാൽ ഇണയും തുണയും എന്നാണ്. സവ്വജല്ലാഹു ഇസ്ലാം ദീന, ഇസ്ലാം ദീൻ എനിക്ക് അല്ലാഹു തആല ഇണയാക്കി തന്നു. ഞാൻ നബി സല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങളെ കൂടെ തന്നെ നിന്നു. സിദ്ദീഖ് തങ്ങൾക്ക് കച്ചവടത്തിന് പോകാനുണ്ട്, ഉമർ ഖത്താബ് തങ്ങൾക്ക് വേറെ ഏർപ്പാടുണ്ട്, ഉസ്മാൻ ബിൻ അഫാൻ തങ്ങൾക്ക് കൃഷിക്ക് പോകാൻ, ഞാൻ നബി തങ്ങളെ കൂടെ തന്നെ. നബി തങ്ങൾ എടുക്കുന്ന എല്ലാ ക്ലാസ്സും ഞാൻ കേൾക്കും. പക്ഷെ അവരൊക്കെ വൈകുന്നേരം ജോലിയൊക്കെ കഴിഞ്ഞ് വന്നിട്ട് അബീ ഹുറൈറ, ഓ ഇന്ന് റസൂലുള്ളാഹിന്റെ ക്ലാസ് ഉണ്ടായിരുന്നു. അതെ, എന്താ ഇന്നത്തെ ക്ലാസ്? ഇന്നത്തെ ക്ലാസ് ഇപ്പൊ എന്തേ? അബീ ഹുറൈറക്ക് ഒന്നും പറഞ്ഞു കൊടുക്കാൻ അറിയില്ല, കേൾക്കുമ്പോ ഇങ്ങനെ തന്നെ മട്ടുണ്ടാവും, പിന്നെ ഓർമ്മല്ല. അബീ ഹുറൈറ തങ്ങൾ സങ്കടപ്പെട്ടു അല്ലാഹുവോട് എന്നും ദുആ ചെയ്യും, അല്ലാഹുമ്മ ഇന്നി അസ്അലുക ഇൽമൻ ലാ യുൻസാ, മറവിയില്ലാത്ത അറിവ് നൽകിക്കൊണ്ട് എന്നെ നീ സന്തോഷിപ്പിക്കണേ. അബീ ഹുറൈറ ഒരുപാട് ദുആർന്നു. ഒരു പ്രാവശ്യം മദീനത്തെ പള്ളിയിലെ ചെരുവിൽ ഇരുന്നിട്ട് ബഹുമാനപ്പെട്ട അബീ ഹുറൈറ അങ്ങനെ ദുആർക്കാൻ, അല്ലാഹുമ്മ ഇന്നി അസ്അലുക ഇൽമൻ ലാ യുൻസാ, മറവിയില്ലാത്ത അറിവ് തരണേ അല്ലാഹ്. ആ ദുആ ഇങ്ങനെ നടക്കുമ്പോ റസൂലുള്ളാഹ് ആ വഴിക്ക് ഇങ്ങനെ നടന്നുപോയി. റസൂലുള്ളാഹ് ഈ ദുആ കേട്ടു. ഈ ദുആ കേട്ടിട്ട് റസൂലുള്ളാഹി തങ്ങൾ ആമീന്നും, നബി തങ്ങൾ ആമീന്നും, ബി ബറക്കത്തി ദുആഇ നബിയ്യ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ കാന അബൂ ഹുറൈറത അഹ്ഫളന നാസി ഹദീത മിൻ അസ്ഹാബി റസൂലില്ലാ, മുത്ത് നബി ആമീൻ പറഞ്ഞ അന്ന് മുതൽക്ക് അബീ ഹുറൈറ പിന്നെ കേട്ടതൊന്നും മറന്നു പോയിട്ടേയില്ല. പിന്നെ അബീ ഹുറൈറക്ക് മറവി എന്താന്ന് അറിയില്ല. അങ്ങനെ കേട്ടത് മുഴുവനും മനഃപ്പാടമായി. 1.5 ലക്ഷം സ്വഹാബാക്കളുടെ കൂട്ടത്തിൽ ഏറ്റവും കൂടുതൽ ഹദീസ് റിപ്പോർട്ട് ചെയ്തത് 3 കൊല്ലം മാത്രം മുത്തനബിയുടെ കൂടെ ജീവിച്ചിരിക്കുന്ന അബീ ഹുറൈറ തങ്ങളാണ്. എന്തുകൊണ്ട്? കേട്ടതൊന്നും പിന്നെ മറന്നിട്ടില്ല.
മഹാന്മാരെ കൊണ്ട് നമ്മൾ ദ്വാ ചെയ്യിപ്പിക്കുക. നമ്മൾ ദ്വാ എന്നുവെച്ച് ഓരാമീൻ പറയാം. അതായത് ബന്ധം അങ്ങോട്ടായാലും ഇങ്ങോട്ടായാലും മഹാന്മാരെ മുഖത്തേക്ക് നമ്മൾ അങ്ങോട്ട് നോക്കിയാലും അവർ നമ്മൾ ഇങ്ങോട്ട് നോക്കിയാലും രണ്ടും അൽഹംദുലില്ലാ അനുഗ്രഹമാണ്. രണ്ടും അനുഗ്രഹമാണ്. നമ്മൾ അങ്ങോട്ട് നോക്കിയിട്ട് പോലെ നമ്മളെ കണ്ടു, ഓർ ഇങ്ങോട്ട് നോക്കിയിട്ട് നമ്മളെ കണ്ടു. നമ്മൾ ദ്വാർന്നു ഓല ആമീൻ പറഞ്ഞു, അവർ ദ്വാർന്നു നമ്മൾ ആമീൻ പറഞ്ഞു. ദ്വാ ദ്വാ എന്ന് പറയുന്നത് ഒരാൾ ദ്വാർക്ക, ബാക്കി എല്ലാവരും ആമീൻ പറയാം. അതാണ് കൂട്ട ദ്വാ. അത് പഠിപ്പിച്ചത് അല്ലാഹു തആലയാണ്. ആരാധനകളുടെ രാജാവാണ് നിസ്കാരം. ഞാൻ നിസ്കാരത്തിൽ കണ്ടങ്ങൾ വൈരിൽ മഗ്ളൂബി അലൈഹിം വലല്ലീൻ സുബ്ഹാനല്ലാഹ്. മുനാഫിക്കുകൾക്കും അതുപോലെ തന്നെ ജൂതന്മാർക്കും ഒക്കെ നമ്മളോട് ഏറ്റവും കൂടുതൽ അസൂയ ഏതിനാണ്? ആമീൻ പറയണേന. ആമീൻ അതിന്റെ കോലത്തിൽ പറയണം. നമ്മൾ വെള്ളിയാഴ്ച ജുമാഅത്തോളൊക്കെ ചിലപ്പോൾ കൂടിയാക്കാണ്, വലല്ലാന്ന് പറയുമ്പോൾ തന്നെ ചില കുട്ടികൾ ആന്ന് അറിയും. അപ്പോഴാണെങ്കിൽ ഇങ്ങനെ തിരക്കാൻ മറ്റൊരു മീൻ അറിയില്ല. അത് ആ മീനാണ്, അതല്ല നമ്മൾ പറയണത്. ഇതേതാണ് ദുആഇന്? ആമീൻ പറയുമ്പോൾ ഒരു സഭയിൽ എല്ലാവരും ഒരുമിച്ച് ആമീൻ ആമീൻ. അപ്പൊ നമ്മളെ മലക്കുകളും ഞങ്ങളൊപ്പം ഞമ്മൾ ആമീനും മലക്കുകൾ ആമീനും ഒന്നിച്ച് ആമീൻ. അതാ അത് അള്ളാഹിന്റെ അടുക്കൽ വലിയ ശക്തിയാണ്. നിങ്ങൾക്ക് മനസ്സിലാക്കി തരണേ ഞാൻ പടച്ചോനെ. അലി ഉസ്താദ് വഫാത്തായി, അള്ളാഹു അടുത്ത ദർജ ഏറ്റി കൊടുക്കട്ടെ. നമ്മളിടത്തെ മുമ്പത്തെ അതിന് മുമ്പത്തെ ആൾ അബ്ദുറഹ്മാൻ മുസ്ലിയായി, അള്ളാഹു ദർജ ഏറ്റി കൊടുക്കട്ടെ. നമ്മളൊക്കെ മരിച്ചവർക്ക് അള്ളാഹു മോഫർത്ത് കൊടുക്കട്ടെ. പടച്ചോനെ, എൻ്റെ ഉമ്മ, വാപ്പ, ഒരു പെങ്ങൾ, ഒരു ജ്യേഷ്ഠന്, ഞാൻ മുത്തായില്യമാകുന്ന സമയത്ത് ഭക്ഷണം തന്ന ഒരു ഉമ്മ, മറക്കാൻ കഴിയാത്ത, അവരൊക്കെ വഫാത്തായിപ്പോയി. അള്ളാഹു അവരെ ദർജ ഏറ്റി കൊടുക്കണേ. അല്ലോ ഇപ്പം നമ്മൾ എത്ര ആളുണ്ട് ഇവിടെ? ഈ കൂടിയ ആൾക്കാരിങ്ങനെ മൊത്തത്തിൽ ഇങ്ങനെ നോക്കിയാൽ ഒരു 500 ആളുണ്ട് അല്ലേ? നമ്മളെ പെണ്ണുങ്ങളും ഉണ്ടാവും. ഒരു 500 ആളുണ്ട് എന്ന് കൂട്ടിയാൽ നമുക്ക് 500 ആൾ നമ്മളൊപ്പം ഉണ്ടെങ്കിൽ, നമ്മളുണ്ടെങ്കിൽ നമ്മളൊപ്പം എത്ര മലക്കുകളുണ്ട്? 2 മലക്കുകൾ ഉറപ്പല്ലേ? അതെന്താ നിങ്ങൾക്ക് ഒരു സംശയം അല്ലേ? എന്നാളാരാ പറഞ്ഞു പരപ്പനങ്ങാടി ആ ചങ്ങായിൻ്റെ മേത്ത് നിന്ന് മലക്കുകൾ ഇറങ്ങിപ്പോയാണ്. ഒന്നും മുണ്ടി കിട്ടായിട്ട് എന്തെങ്കിലും ഒന്ന് പറയണ്ടേ? ഇതാ കിട്ടണമെങ്കിൽ ഒന്നും കിട്ടാതെ ഓൻ്റെ ഒപ്പം നിന്നിട്ട് എന്താ? അപ്പോൾ ഇരിക്കട്ടെ, ഞാൻ പറഞ്ഞത് 2 മലക്കൾ നമ്മളൊപ്പമുണ്ട്, വലഭാഗത്തും ഇടഭാഗത്തും. അപ്പം നമ്മൾ 500 ആളുണ്ടെങ്കിൽ മലക്കൾ എത്ര ഉണ്ട്? 1000 ഉണ്ട്. അപ്പം അള്ളാഹു നമുക്ക് ഖൈറ് തരട്ടെ. ഇപ്പം എത്ര ആമീനായി? മലക്കുകൾ നമ്മളെ ദ്വാക്ക് ഓരോ ആമീൻ പറയല്ലേ. അപ്പം നമ്മൾ 500 മലക്കുകൾ 1000 1500 ആമീനായി 1500 ആമീൻ അള്ളാഹു തന്നെ മരിച്ചവർക്ക് വേണ്ടി സ്വീകരിക്കാൻ പടച്ചോനെ. ഞങ്ങൾ മരണപ്പെട്ടവർക്ക് മഗ്ഫിറത്ത് നൽകണേ അള്ളാഹ്. 1500 ആമീൻ ഓൽക്ക് അള്ളാഹു തന്നെ ഓരോ കൊടുക്കുമ്പോൾ 1 ന് 10 ആയിട്ടാ കൂട്ടുക. 1500 10 എത്രയായി? ഒന്ന് കൂടി പോയിട്ട് കാണും, കൂട്ടി നോക്കണ്ടേ? അല്ലാതെ ഇപ്പം ഇവിടുന്ന് തന്നെ കൂട്ടി കുത്തിരക്കണമെന്നില്ല. ആ അവിടെയാണ് നമ്മൾ പറയണത്. അപ്പൊ അള്ളാഹുവിന്റെ അടുക്കൽ എത്രയാണ് പ്രതിഫലം കിട്ടുന്നത്? സഭയിൽ ഒന്നിച്ചു കൂടിയിട്ട് ആമീൻ. നമ്മൾ എപ്പോഴും ദിക്റിന്റെ മജ്‌ലിസ്, സ്വലാത്തിന്റെ മജ്‌ലിസ്, മഹദറത്തുൽ ബദരിയ മജ്‌ലിസ്, ഇവിടെയൊക്കെ നമ്മളെ മേലത്തിന് മഹദറത്തുൽ ബദരിയ അല്ലേ ഇവിടെ? അള്ളാഹു റബ്ബി, ബഹുമാനപ്പെട്ട സുൽത്താനുൽ ഉലമ കാന്തപുരം ഉസ്താദ്, അള്ളാഹു എന്നെ ദീർഘായുസ് കൊടുക്കണേ. അള്ളാഹ് ഉസ്താദ് അവർക്ക് ഈ 100 ആണ്ടിൽ ജീവിച്ച എല്ലാ ഔലിയാക്കളെയും പൊരുത്തം വാങ്ങാൻ ഭാഗ്യം ലഭിച്ചാളാ. ബഹുമാനപ്പെട്ട വടകര മമതാജി തങ്ങൾ അവർ, ബഹുമാനപ്പെട്ട മടവൂർ ഷിയം വലിയുള്ള, സുബ്ഹാനല്ലാഹ്, കോട്ടിക്കുളം അസീദുൽ ഖാദിരി, ബഹുമാനപ്പെട്ട താജുൽ ഉലമ ഉള്ളാളത്തെ ഉപ്പാപ്പ, അങ്ങനെയാണ് തുടങ്ങിയിട്ട് നിങ്ങൾ എണ്ണിക്കോ. ബഹുമാനപ്പെട്ട ഹിബത്തുള്ള തങ്ങൾ, അങ്ങനെയാണ് പോയിട്ട് മക്കത്തുൽ മുക്കറമയിലെ മുഹമ്മദ് മാലിക്കി തങ്ങളും അബ്ബാസ് മാലിക്കി തങ്ങളും റഹ്മത്തുള്ളാഹി അലൈ, അതേപോലെ തന്നെ കുവൈത്തിലെ ഹാഷിം ഡിഫായി തങ്ങൾ റഹ്മത്തുള്ളാഹി അലൈ, അങ്ങനെ ഹയാത്തിലുള്ള ബഹുമാനപ്പെട്ട എം എൽ എ ഉമർ ഹഫീദ് തങ്ങൾ, തൊവ്വലല്ലാഹു ഉംറ, മഹാന്മാരായ ഈ 100 ആണ്ടിൽ ജീവിച്ച എല്ലാ മഹാന്മാരും, ചാപ്പനങ്ങാടി, മൂലാൽപ്പാപ്പ, കക്കടിപ്പുറം, എല്ലാവരിൽ നിന്നും പൊരുത്തം വാങ്ങിയിട്ടാണ് ബഹുമാനപ്പെട്ടവർ ബദരിയത്ത് ചെല്ലല്, വിവിധ ബദരിയത്ത്. ആ ബദരിയത്തിൽ അതിശ്രേഷ്ഠമായ ബഹുമാനപ്പെട്ട മഹദറത്തുൽ ബദരിയ, അത് ബഹുമാനപ്പെട്ടവർ നമ്മുടെ നാട്ടിൽ ആത്മീയ അന്തരീക്ഷം നിലനിൽക്കാൻ, ശൈത്താനിയത്തിൽ നിന്ന് കാവലാകാൻ അള്ളാഹ് ബഹുമാനപ്പെട്ടവർ നമുക്ക് ഘോഷാരമായി എല്ലാ മഹലത്തിലേക്കും തന്ന പൊരുത്തമുള്ള ദിക്കറാണ് അത്. എല്ലാവരും അതിൽ സംബന്ധിക്കുക. ആ ദിക്കർ ഇങ്ങനെ ചൊല്ലിയിട്ട് സ്വലാത്തുൻ അലാ നൂരിൽ എനിക്ക് നിങ്ങളോട് വലിയ സന്തോഷമായിട്ടോ. ഞാൻ ഇന്നാളൊരു സ്ഥലത്ത് വേദം പറയുമ്പോൾ സലാത്തുൻ അലാ നൂരിൽ എന്ന് പറഞ്ഞു, ഞാൻ തന്നെ പൂർത്തിയാക്കേണ്ടി വന്നു, ആരും കൂടി തന്നില്ല. ഇതേതായാലും നിങ്ങളെല്ലാവരും കൂടിയപ്പോൾ റായത്തായി, അള്ളാഹു ഖൈറ് തരട്ടെ. ആ മഹദറത്തുൽ ബദരിയ,
അതടക്കമുള്ള നമ്മുടെ ഹദ്ദാദ് എല്ലാ ദിവസവും പള്ളിയിലും വീട്ടിലും ഒക്കെ ചൊല്ലണം ഹദ്ദാദ്. പ്രിയപ്പെട്ട മുഅ്മിനുകളെ, അതൊക്കെ ചൊല്ലിയിട്ട് അതിന്റെ അവസാനത്തിൽ അല്ലാഹ് പടച്ചവനോട് നമ്മൾ ദുആ ചെയ്യണം. കൂട്ടമായിട്ട് ദുആ ചെയ്യുക, കൂട്ടമായിട്ട് ദുആ ചെയ്യുക. ഒരാള് ദ്വാരക്കാ, ബാക്കി എല്ലാരും ആമീൻ പറയാ. ആ കൂട്ടമായ ദുആ ആകാശത്തേക്ക് ഇങ്ങനെ ഉയർന്നുകൊണ്ടിരിക്കുമ്പോൾ അല്ലാഹു തആലക്ക് ഏറ്റവും സന്തോഷമാണ്. ദുആന് വേണ്ടി രണ്ട് കൈ ഇങ്ങനെയാണ് പിടിക്കുക, നെഞ്ചിന്റെ നേർക്ക് കൈ പിടിക്കണം. ആ നെഞ്ചിന്റെ നേർക്ക് കൈ ഇങ്ങനെ ഉയർത്തിപ്പിടിക്കുമ്പോൾ യഥാർത്ഥത്തിൽ കൈ ആണ് മലർത്തി വെച്ചതെങ്കിലും കൈയല്ല തുറന്നു വെച്ചത്, ഹൃദയമാണ് തുറന്നു വെച്ചത്. നമ്മുടെ ഹൃദയമാണ് അള്ളാഹുവിന് മുമ്പിൽ തുറക്കുന്നത്. ആ ഹൃദയം അള്ളാഹിന് മുമ്പിലാണ് തുറക്കുമ്പോൾ, പ്രിയപ്പെട്ട മുഅ്മിനുകളെ, ഹൃദയത്തിലേക്ക് നോക്കിയിട്ടാണ് അള്ളാഹു തല ദുആക്ക് ഉത്തരം തരുന്നത്. അള്ളാഹു നമ്മെ കബൂൽ ചെയ്യുമാറാവട്ടെ. നമുക്കൊക്കെ ഒരു ധൃതി കൂടുതലാണ്, നമ്മൾ ചോദിച്ചത് അപ്പം തന്നെ കിട്ടണം എന്നുള്ള രീതിയിലാണ്. പടച്ചവനെ, പണ്ട് വല്യമ്മ പറയാത്തിന് തുയർന്ന്, ആ കൊല്ലം നോക്കുമ്പോ മഹാമോശം, ആ കൊല്ലം മഹാമോശം. ദ്വയൊക്കെ കഴിഞ്ഞപ്പോ പിറ്റേത്തെ കൊല്ലം പറയാത്തായപ്പോ വല്യമ്മ പറഞ്ഞു, യാസീനൊക്കെ ഓതിയിട്ട് പറഞ്ഞു, പടച്ചോനെ കഴിഞ്ഞ കൊല്ലം തന്നെ തുയർന്നിട്ട് എനിക്കൊന്നും കിട്ടിയിട്ടില്ല, അതുകൊണ്ട് ഇങ്ങനെ തന്നെയാണ് ഈ ചലജി എനിക്ക് കണക്കാക്കണ്ട, ഞാൻ എങ്ങനെയെങ്കിലും കഴിഞ്ഞു കുടിക്കോളാറുണ്ട് പിറ്റേത്തെ കൊല്ലം വല്യമ്മ. നമ്മളെ ദുആനെ മനസ്സിലാക്കേണ്ട മാതിരി മനസ്സിലാക്കണ്ടേ. നബി മുഹമ്മദ് റസൂലുള്ളാ, അള്ളാഹ് റസൂൽ ഓർമ്മപ്പെടുത്താൻ നിങ്ങൾ അള്ളാഹിനോട് ദുആ ചെയ്തോ, ഉദുഉല്ലാ, നിങ്ങൾ അള്ളാഹിനോട് ദുആ ചെയ്തോളൂ. എങ്ങനെയാ ദുആ ചെയ്യുന്നത്? ഉദുഉനി അസ്തജബ് ലക്കും, നിങ്ങൾ എന്നോട് ദുആ ചെയ്തോ ഞാൻ തരാം, നിങ്ങളെ സങ്കടം എന്നോട് പറഞ്ഞോ ഞാൻ പരിഹരിക്കാം. ഞാൻ അമ്മായിമാരോട് പറയണത്, മരുവളോടും പറയണത്, മരുവനോടും പറയണത്, കുട്ടികളോടും പറയണത്, വലിയവരും അള്ളാഹിനോട് ദുആ ചെയ്യണം. നമ്മളെ സങ്കടം ഓനോട് പറഞ്ഞ്, മറ്റവനോട് പറഞ്ഞ്, മറ്റവനോടും പറഞ്ഞ്, എന്നിട്ടൊന്നും പരിഹാരമില്ല. അപ്പൊ നമ്മൾ പറയാം, ഇനിയിപ്പോ പടച്ചവനോടൊന്ന് പറഞ്ഞു നോക്ക. ഞാൻ പടച്ചവനോട് പറയണത്, ചില പെണ്ണുങ്ങളുണ്ട് കുട്ടികൾക്ക് ചോറ് കൊടുക്കല്ല, ഇതും കൂടി ബിസ്മില്ല, കുട്ടിക്ക് പിന്നെ തൊള്ളയിൽ കൊള്ളാതെ കണക്ക്, അപ്പോഴാണ് ഇതും കൂടി, അപ്പോഴല്ല ബിസ്മി അല്ലേണ്ടത്, ഫസ്റ്റ് ചെല്ലുമ്പോളാ കൊടുക്കേണ്ടത് ബിസ്മി. കുട്ടി തീരെ തൊള്ളറിഞ്ഞാണ്ടേ കുട്ടി പിന്നെ തൊള്ള കൊടുക്കണല്ലോ, അപ്പൊ അപ്പോഴാണ് ഇതും കൂടി ബിസ്മില്ല അറിയുന്നത്, ഇതും കൂടി അൽഹംദില്ല എന്നാ പറയേണ്ടത്, ബിസ്മില്ലല്ലോ. അല്ലേ, പണ്ട് ഭക്ഷണം കഴിച്ച് കഴിച്ച് ഒരു ചങ്ങായി ഇങ്ങനെ ഏന്ന് പറഞ്ഞ് പോകുമ്പോൾ പറഞ്ഞ് ഏറിയിക്കണമെങ്കിൽ ഒരു ബെരലിട്ട്, ഒരു ബെരലിട്ടുമൊക്കെ ചിലപ്പോൾ ഛർദിച്ചാൽ കുറച്ച് സമാധാനം കിട്ടുന്ന, ബെരല് കൊള്ളുമെങ്കിൽ ഒരു മൈസൂർ പായം തിന്നേനി പറഞ്ഞോ. ഈ മാതിരിയാണ് നമ്മളെ ഭക്ഷണം കഴിക്കണ രീതി. പടച്ചോ നമുക്കൊക്കെ ആഫിയത്ത് നിലനിർത്തി തരണം. ഞാൻ എൻ്റെ പ്രിയപ്പെട്ടവരോട് ഓർമ്മപ്പെടുത്തുന്നത്, ഉമ്മമാരെ, നമ്മുടെ കുട്ടികൾക്ക്, നമ്മുടെ വലിയവർക്ക് ഒക്കെ രക്ഷപ്പെടണോ, റബ്ബിന് മുമ്പിൽ കൈമലർത്തുമ്പോൾ ഹൃദയം തുറക്കണം അള്ളാഹിൻ്റെ മുമ്പിൽ. ഹൃദയം അങ്ങോട്ട് അള്ളാഹിൻ്റെ മുമ്പിൽ തുറക്കുമ്പോൾ അള്ളാഹു തആല ചോദിച്ചത് തന്നെ തരും മുഹമ്മദ് മുസ്തഫ, ചോദിച്ചതിനേക്കാൾ ഖൈറായത് തരും മുഹമ്മദ് മുസ്തഫ, ചോദ്യം കാരണം ദോഷങ്ങൾ പുറത്തു തരും മുഹമ്മദ് റസൂലുള്ളാ, സ്വർഗത്തിൽ പദവി കൂട്ടിത്തരും മുഹമ്മദ് റസൂലുള്ളാ. നാലാൽ ഒന്ന് തരാതെ ചോദിച്ച കൈ അള്ളാഹു വെറുതെ മടക്കുകയില്ല. ഇപ്പൊ കുട്ടികളൊക്കെ ഒരു ഒരു എന്താ പറയാ, ഒരു ബക്കുളത്തെ ചോദ്യം ചോദിക്കുന്ന കുട്ടികളാണൊക്കെ. ആ അപ്പൊ ഒരു ഞങ്ങൾ ചോദിച്ചു, അള്ളാഹു തആലക്ക് നമ്മൾ ചോദിച്ചതാണ് തന്നാ പോരെ, പിന്നെ അതിലേക്കാണ് ഖൈറ് കാരണങ്ങാണ്ട് മാറ്റി വെക്കേണ്ട കാര്യം എന്താ? അങ്ങനെയാണ് ഉത്തരം മുട്ടിക്കണ ചോദ്യം ഉണ്ടാക്കാനാണ്. ഇപ്പൊ ചോദിച്ച് പഠിച്ചാനല്ല ആരും നിൽക്കള്. എന്നാളൊരു ചങ്ങായി പാതിരാക്കി എന്നെ വിളിച്ചുകാണ്ട് ചോദിച്ചു, ഉസ്താദെ കൂറ്റമ്പാറ ഉസ്താദല്ലേ ചോദിച്ചു, ആ എന്നാണ് ഒരു സംശയം ചോദിച്ചട്ടെ, എന്തേന്ന് ചോദിച്ചു, ഇബിലീസ് ആണാ പെണ്ണാന്ന് ചോദിച്ചു. പാതിരാക്കുവാൻ്റെ സംശയപ്പതാണ്. ആഴ്ച മുങ്കർണക്കീറിൻ്റെ അടുത്തും കൂടി ആ ചോദ്യം കൊണ്ട് യാതൊരു കാര്യവും കിട്ടാനില്ല. ആവശ്യമുള്ളത് ചോദിച്ച് പഠിക്കാനല്ല കുട്ടികളെ മുതിരുന്നത്. ഇല്ലേ, അള്ളാഹു നമുക്ക് ഖൈറ് തരട്ടെ. അപ്പോ ഒരു ചോദ്യമാണ്, എന്ത്, അള്ളാഹു തആലക്ക് ചോദിച്ചതാണ് എന്നാ പറയാം, പിന്നെ അതിനേക്കാൾ ഖൈറ് കാരണങ്ങാണ്ട് താമസിപ്പിച്ചു വെക്കണം? അത് ഞമ്മക്ക് അറിയായിട്ടാണ്. നമ്മൾ ചോദിച്ചതാണോ ഞമ്മക്ക് ഖൈറ്, അതിനപ്പുറത്തുള്ളതാണോ ഞമ്മക്ക് ഖൈറ് എന്ന് ഞമ്മക്കറിയോ? നമ്മൾ അള്ളാഹിനോട് ദ്വാരക്കുന്നത് ഏത് വെച്ചുകൊണ്ടാണ്? ഇന്നലത്തെ അനുഭവം വെച്ചുകൊണ്ടാണ് നമ്മൾ നാളൊക്കെ ചോദിക്കുന്നത്. നാളത്തെ കാര്യം എന്താന്ന് അറിയുന്നവൻ ആരാ? അള്ളാഹുവാണ്. അല്ലേ, ഏതുപോലെയാണ് നമ്മളെ ചോദ്യം? നമ്മളെ ചോദ്യം ചെറിയ കുട്ടികളെ മതിയാണ്. നമ്മളെ വീട്ടിലുള്ള ചെറിയ കുട്ടി എത്ര വയസ്സായിക്കണേ? നടത്തം തുടങ്ങിയിട്ടുള്ളൂ, രണ്ട് വയസ്സായ കുട്ടി. അല്ലേ, കുട്ടി ഇങ്ങനെ നടക്കണ ഉഷാറിലാണ്. അപ്പൊ നോക്കുമ്പോ കുട്ടി വീട്ടിൽ ഇങ്ങനെ ചെരുപ്പിട്ട് നടക്കാണ്. ആരെ ചെരുപ്പാ കുട്ടിന്റെ കാലുമ്പോൾ ഉള്ളത്? ആരെ ചെരുപ്പാള്? കുട്ടിന്റെ കാലുമ്പോൾ വല്യപ്പാന്റെ ചെരുപ്പുണ്ട്. വല്യപ്പാന്റെ ചെരുപ്പ് ഇട്ടിട്ട് എന്തോ ഓന്റെ ഉഷാറുള്ള നടത്തം. അപ്പൊ ഓനോട് ചെരുപ്പ് വാങ്ങണ്ടേന്ന് വെച്ചപ്പോ എനിക്ക് വല്യപ്പാന്റെ ചെരുപ്പ് മതി എന്ന് പറഞ്ഞു. ഓന്റെ ദ്വായ വല്യപ്പാന്റെ ചെരുപ്പിനാണ്. എന്നാ നമ്മൾ വാങ്ങിക്കൊടുക്കലേതാ? ചെറിയ കുട്ടിക്ക് വല്യപ്പാന്റെ ചെരുപ്പ് വാങ്ങി കൊടുക്കാൻ നിൽക്കുമോ?
പിന്നെന്താ നമ്മൾ കുട്ടിനെടുത്ത് ആ ഷൂ വെക്കണ കടയിൽ കൊണ്ടേ ഓന്റെ കടയിൽ പൊടച്ചോൻ ആ കടയിൽ നിന്ന് ഒരു ഷൂ എടുത്തിട്ട് ഓന്റെ കാലുമ വെച്ച് ആ കാലുമക്ക് വെച്ച് നോക്കുമ്പോ അതിനിങ്ങനെ പിപ്പിപ്പി എന്നിട്ടൊരു സൗണ്ട്, മറ്റേ കാലുമ്പലും കൂടി ഇട്ട് നോക്കുമ്പോൾ അതിന് കിക്കിക്കി എന്നിട്ടൊരു സൗണ്ട്, രണ്ട് ഷൂവും കൂടി ഇട്ടിട്ട് ഇങ്ങനെ നടന്നു നോക്കുമ്പോൾ അതിൻ്റെ മേലെ ഒരു ലൈറ്റ് ഇങ്ങനെ ഉണ്ട്, കെടുക ഓഫാകുക കെടുക ഓഫാകുക അങ്ങനെ ലൈറ്റും. അല്ലാഹു റബ്ബി, ഇപ്പൊ കുട്ടി ചോദിച്ചത് ഏതാ? ചോദിച്ചത് വല്യപ്പാൻ്റെ ചെരുപ്പ് മതി എന്നാ. കിട്ടിയതോ? കിട്ടിയത് കാലിന് പാകുള്ള ഷൂ ആണ് കിട്ടിയത്. ഇതാണ് നബി മുഹമ്മദ് മുസ്തഫ. നമ്മളൊക്കെ അള്ളഹാനോട് ദ്വാരക്കണത് ചിലപ്പോൾ വല്യപ്പാൻ്റെ ചെരുപ്പ് മതി എന്നാണ് ഈ കാരണം. അള്ളാഹു തല കാലിന് പാകുള്ളത് തരും മുഹമ്മദ് മുസ്തഫ. അതാണ് റബ്ബ് തആല പറഞ്ഞത്, നിങ്ങളെ പ്രശ്നം അള്ളാഹിന്റെ മുമ്പിൽ തുറന്നു വെച്ചോ. ഭാര്യ ഭർത്താക്കന്മാർക്കിടയിൽ ചെറിയ ഒരു അകൽച്ച, എന്താണെന്നറിയില്ല, മൂപ്പർക്ക് ഇപ്പൊ പണ്ടത്തെ മരിഞ്ഞോട് ഇഷ്ടമെല്ലാം തോന്നണേ, അത് ഓക്കെ ഇങ്ങനെ തോന്നി തുടങ്ങി നോക്കുമ്പോഴോ മൂപ്പർക്കും തോന്നണേ ഓക്കെ എന്നോടും വലിയൊരു ഇഷ്ടമല്ലാന്ന് തോന്നണേ, എന്നാൽ രണ്ടാൾക്കും കൂടി ഇഷ്ടം വർദ്ധിപ്പിക്കാൻ അള്ളാഹിന്റെ ഖുർആൻ പഠിപ്പിച്ചു, ഭാര്യ ഭർത്താക്കൾക്കിടയിലുള്ള സ്നേഹബന്ധം വർദ്ധിക്കാൻ റബ്ബനാ ഹബ്ലനാ മിൻ അസ്വാജിന وذرياتنا قرة اعين وجعلنا للمتقين اماما ഈ ദുആ ഭാര്യ ഭർത്താക്കൾക്കിടയിൽ സ്നേഹവും ബഹുമാനവും വർദ്ധിപ്പിക്കാനുള്ളതാണ്. സ്നേഹവും ബഹുമാനവും ഞാൻ അത് ദ്വാർന്നും കൊണ്ട് നിൽക്കുന്ന ആൾക്കാർ തമ്മിൽ തെറ്റിന്ന് വെച്ചോളി, എന്നാൽ എളുപ്പം നന്നാവും. ആ ദുആ പതി ഭാര്യയും അത് ദ്വാർക്കുണ്ട്, ഭർത്താവും അത് ദ്വാർക്കുണ്ട്, അങ്ങനെയാണല്ലോ. മാപ്പിളയും പെണ്ണുങ്ങളും പാട്ട് രണ്ടാളും തെറ്റിപ്പോയി. അന്നത്തെ കാലത്ത് ബസ്സൊന്നും ഇല്ലല്ലോ. അങ്ങനെ നടന്ന് നടന്ന് കുറേ ആണ്ട് എത്തി നോക്കുമ്പോൾ പിന്നെ ഒരു പുയ കടന്നിട്ട് വേണം അക്കരെ എത്തണമെങ്കിൽ. ഇപ്പൊ തോണിക്കാരൻ അക്കരയാണ്, ഇക്കര നിങ്ങാണ്ട് കൂക്കിയിട്ട് പോകുമ്പോൾ എന്നില്ല. ഇപ്പൊ രണ്ടാളും കുറച്ചു നേരം പുയൻ്റെ വക്കത്ത് ഇങ്ങനെ നിന്നപ്പോൾ ഓളും മോനും കൂടി ഇങ്ങനെ ഒന്ന് സംസാരിച്ചു. ഒരു തെറ്റിയത് വരെ മോനത്, ഇപ്പൊ പുയൻ്റെ വക്കത്ത് ഇങ്ങനെ നിൽക്കല്ലേ. അപ്പോൾ മൂപ്പര് ചോദിച്ചല്ല ഇജിഞ്ഞിപ്പം ഇഞ്ഞ് തെറ്റി പോയിട്ട് എന്താ എൻ്റെ പരിപാടി, എനിക്ക് ചെറിയ പ്രായമാണല്ലോ. അപ്പോൾ ഓള് പറഞ്ഞു ഞാൻ വേറെ മാപ്പിള നോക്കുന്നതാണ്, നിങ്ങളോ ചോദിച്ചു ഞാൻ വേറെ പെണ്ണുങ്ങളിൽ നോക്കുന്നതാണ്. അപ്പം നമുക്ക് രണ്ടാൾക്കും മാപ്പിളയും പെണ്ണുങ്ങൾ ഏതായാലും വാളെന്നാൽ നമുക്ക് കുടിക്കാൻ തന്നെ പോകുകയല്ലേ ചോദിച്ചു. അങ്ങനെയാണ് ഇതിൻ്റെ തേസ് നന്നായത്. രണ്ടാളും പിന്നെ നന്നായത് എന്താണ്? തെറ്റിയാലും വേഗം നന്നാകും. ഏത് ദ്വാർന്നാല്? റബ്ബനാ ഹബ്ലനാ മിൻ അസ്വാജിനാ വദുരിയാത്തിനാ. ആ ദുആ ഭാര്യ ഭർത്താക്കൾ തമ്മിൽ പിണങ്ങാതിരിക്കാനുള്ള ദുആയാണ്. പിണങ്ങിയാൽ എളുപ്പത്തിൽ ഇണങ്ങാനുള്ള ദുആയാണ്. ബാപ്പയും മക്കളും തമ്മിൽ അകലാതിരിക്കാനുള്ള ദുആയാണ്. അകലെന്നാൽ വേഗത്തിൽ അടുക്കാനുള്ള ദുആയാണ്. കുടുംബ ബന്ധത്തിന്റെ റഹ്മത്ത് നിലനിർത്താൻ അല്ലാഹു തല പഠിപ്പിച്ച ദുആയാണ്. അതുകൊണ്ട് പ്രിയപ്പെട്ട മുഅ്മിനുകളെ, റബ്ബനാ ഹബ്ലനാ മിൻ അസ്വാജിനാ, ആ ദുആ എന്റെ എല്ലാ സഹോദരിമാരും ദ്വാർക്കണം, എല്ലാ സഹോദരങ്ങളും ദ്വാർക്കണം. അത് കുടുംബത്തിന്റെ ഐശ്വര്യ ദുആയാണ്, കുടുംബത്തിന്റെ ഐശ്വര്യത്തിനുള്ള ദുആയാണ്. റബ്ബനാ ഞങ്ങളൊക്കെ തീറ്റിപ്പോറ്റുന്ന അല്ലാ, ഹബ്ലനാ ഓശാരമായി ഞങ്ങൾക്ക് തരണേ. മിൻ അസ്വാജിനാ വദുരിയാത്തിനാ, ഞങ്ങളെ ഇണകളിലും ഞങ്ങളെ സന്താനങ്ങളിലും ഞങ്ങളെ കുടുംബത്തിലും. ദുരിയത്തു കൗമ എന്നാണ്. അപ്പൊ അങ്ങനെയാണ്, ഞങ്ങളെ ഇണകളിലും ഞങ്ങളെ കൗമിലും ഞങ്ങളെ ബന്ധത്തിലും എല്ലാം പടച്ചവനെ. നല്ല സന്തോഷം, ഖുർറത്തു അയുൻ, ഹൃദയം നിറഞ്ഞ സന്തോഷം. സുബ്ഹാനല്ലാ, ഭാര്യനെ കാണുമ്പോഴേക്ക് ഭർത്താവിന്റെ മനസ്സ് സന്തോഷിക്കാണ്, ഭർത്താവിനെ കാണുമ്പോഴേക്ക് ഭാര്യന്റെ മനസ്സ് ആഹ്ലാദിക്കാണ്. മക്കളെ കാണുന്നത് മാതാപിതാക്കൾക്ക് എന്തൊരു കൗതുകമാണ്, മാതാപിതാക്കളെ കൂടെ നിൽക്കുന്നത് മക്കൾക്ക് എന്തൊരു ആനന്ദമാണ്. ഈ ഒരു ജീവിതം നിങ്ങളെ കുടുംബത്തിൽ ഉണ്ടാകണോ? കെട്ടിച്ച കുട്ടികൾക്കും കെട്ടിക്കൊണ്ടുവന്ന കുട്ടിക്കും നമ്മളെ ജീവിതത്തിൽ ഐശ്വര്യവും സന്തോഷവും നിലനിൽക്കണോ? റബ്ബനാ ഹബ്ലനാ മിൻ അസ്വാജിനാ, ആ ദുആ നമ്മുടെ വീട്ടിൽ എല്ലാവരും ദുആ ചെയ്യണം. സൂറത്തുൽ ഫുർഖാൻ മുഅ്മിനീങ്ങളെ പ്രത്യേകം അടയാളം പറഞ്ഞുകൊണ്ട് ഓർമ്മപ്പെടുത്തിയതാണ്. പ്രിയപ്പെട്ട മുഅ്മിനുകളെ, വല്ലദീന യഖൂലൂന റബ്ബനാ ഹബ് ലനാ മിൻ അസ്വാജിനാ, ആ ദുആ ചെയ്യാത്ത ഒരു സ്വാലിഹ്യങ്ങളും കഴിഞ്ഞു പോയിട്ടില്ല. ഓ പ്രിയപ്പെട്ട മുഅ്മിനുകളെ, നമ്മളെ ദുആയിൽ വളരെ പ്രധാനമാണ്. കുടുംബ ജീവിതത്തിന്റെ ഐശ്വര്യം നിലനിൽക്കാൻ, സന്തോഷം നിലനിൽക്കാൻ, ഭാര്യ ഭർത്താക്കൾ തമ്മിൽ, മക്കളും കുടുംബങ്ങളും തമ്മിൽ, അയൽവാസികളും അയൽവാസികളും തമ്മിൽ, രക്തബന്ധത്തിലുള്ളവർ തമ്മിൽ, വിവാഹ ബന്ധത്തിലുള്ളവർ തമ്മിൽ, അങ്ങനെ മനസ്സറിഞ്ഞ പൊരുത്തപ്പെട്ട ബന്ധം ആഹ്ലാദകരമായി നിലനിൽക്കാൻ, ആനന്ദകരമായി നിലനിൽക്കാൻ, സന്തോഷകരമായി നിലനിൽക്കാൻ, ഐശ്വര്യമായി നിലനിൽക്കാൻ അല്ലാഹുവിന്റെ ഖുർആൻ പഠിപ്പിച്ചിരിക്കുന്ന ദുആ മറക്കല്ലേ. ഏത് തെറ്റും നന്നാകും ദുആക്കുന്ന ആളുകൾക്ക്, എന്ത് കുരുബാനും പരിഹരിക്കപ്പെടും ദുആ എന്റെ ആളുകൾക്ക്.
നിങ്ങൾ നോക്ക്, കഴിഞ്ഞ കൊറോണ വൈറസ് വന്ന സമയത്ത് ഏറ്റവും കൂടുതൽ കഷ്ടപ്പെട്ടത് നമ്മളെ ഉസ്താദുമാരാണ്. മദ്രസയിലെ ഉസ്താദുമാര്, പള്ളിയിലെ ഉസ്താദുമാര്, ദിക്കറില്ല, സ്വലാത്തില്ല, പള്ളിയില്ല, മദ്രസ ഇല്ല, ദുആ മജ്‌ലിസ് ഇല്ല, ഒരു സംഗതിയും ഇല്ല. എന്നിട്ട് ഏതെങ്കിലും ഒരു മുഅല്ലിമിന് ഈ 500-600 ശമ്പളം വാങ്ങുന്ന, 5000-6000 ശമ്പളം വാങ്ങുന്ന ഈ ഉസ്താദുമാരാരെങ്കിലും റോട്ടിൽ നമ്മളെ വാതിൽക്കൽ തെണ്ടി വന്നോ? ആരെങ്കിലും കൈ കാണിച്ചു വന്നോ? ഒരിക്കലും വന്നില്ല. എന്തേ, എപ്പോഴും അള്ളാഹിനോട് ദുആ ചെയ്യുന്ന വിഭാഗമാണ് ഉസ്താദുമാർ. അതുകൊണ്ട് അവർക്ക് ഒരിക്കലും അള്ളാഹു തആല അങ്ങനെ വയലിച്ചു കൊടുക്കൂല. അഭിമാനത്തിന് ക്ഷതമേൽക്കുന്ന രീതിയിൽ അള്ളാഹു അവരെ താഴ്ത്തി കളയുകയില്ല. അള്ളാഹിന്റെ റസൂല് അധികമായി ദുആ ചെയ്ത ദുആ, ഖുർആൻ പ്രത്യേകമായി പഠിപ്പിച്ച ദുആ, അറഫയിൽ ദുആ ഇറക്കേണ്ട ദുആ, മിനയിൽ ദുആ ഇറക്കേണ്ട ദുആ, കഅബത്തിങ്കൽ ദുആ ഇറക്കേണ്ട ദുആ, റബ്ബനാ ആതിനാ ഫിദ്ദുനിയാ ഹസന വഫിൽ ആഖിറത്തി ഹസനത വഖിനാ അദാബന്നാർ. ദുആ എന്ന് പറയുന്നത് വളരെ പ്രധാനപ്പെട്ടതാണ്. ഇന്ന് മുസ്ലിം ലോകം എല്ലാ പ്രദേശങ്ങളിലും, ഫലസ്തീനിലും എന്ന് വേണ്ട, എല്ലാ സ്ഥലത്തും പ്രതിസന്ധി അനുഭവിക്കുകയാണ്. പ്രതിസന്ധിയിൽ നിന്ന് അള്ളാഹു നമ്മളെ കരകയറ്റും. പക്ഷേ അള്ളാഹുവിനോട് കൈ ഉയർത്തിക്കോ. ബഹുമാനപ്പെട്ട ഭായാർ, തങ്ങളുപ്പാപ്പ, സുബ്ഹാനല്ലാഹ്, തങ്ങളവർകൾ വന്നിട്ട് അങ്ങോട്ട് ദുആ ചെയ്താൽ എന്താണ് ആ ദുആന്റെ ഒരു ശക്തി? യാ റബ്ബ്, യാ റബ്ബ്, കാർമേഘം മൂടി നിൽക്കുന്ന ആകാശത്ത് നിന്ന് ഒന്നായിട്ട് ഒന്നായിട്ട് കുടുകുടാ മഴ പെയ്യുമ്പോൾ ഉണ്ടാകുന്ന ഒരവസ്ഥയാണ്. ഒരു സദസ്സിൽ തങ്ങളുപ്പാപ്പ് അങ്ങോട്ട് വന്നിട്ട് അങ്ങോട്ട് ദുആ ചെയ്താൽ യാ റബ്ബ്, എന്താണ് അതിൻ്റെ ഒരു ശക്തി? അള്ളാഹു തങ്ങളവർകൾ നമ്മുടെ സദസ്സിൽ എത്താൻ പോകുന്നു, അവിടത്തേക്ക് അള്ളാഹു ദീർഘായുസ് കൊടുക്കട്ടെ, ഇസ്സത്ത് ഏറ്റിക്കൊടുക്കട്ടെ. പ്രിയപ്പെട്ട മുഅ്മിനുകളെ ഓർക്കണം, ദുആഇന് വേണ്ടിയാണ് നമ്മൾ എല്ലാവരും കാത്തിരിക്കുന്നത്. ആ ഇടക്ക് ഞാൻ പറയട്ടെ, നമ്മുടെ പള്ളികളൊക്കെ ഇപ്പൊ തുറന്നു, മദ്രസകളൊക്കെ തുറന്നു, തൊട്ടപ്പുറത്ത് റമദാൻ ഷെരീഫ് വരാനിരിക്കുകയാണ്. ഇവിടെ വന്നു നോക്കുമ്പം ഇവിടെ ചെറിയൊരു നിസ്കാരപ്പള്ളി, ആ നിസ്കാരപ്പള്ളിയാണെങ്കിൽ ഇപ്പം ഇപ്പൊ കുട്ടികളൊക്കെ വലുതായി, ഇനിയിപ്പോ നോയിലുമ്പും കൂടിയൊക്കെയാണ് വരികയാണ്. അപ്പൊ നോമ്പ് തുറപ്പിക്കലും അങ്ങനെ തുടങ്ങിയിട്ട് പല സംഗതികളും, തറാവിഹും ഒക്കെ കൂടി ആകുമ്പോൾ അവിടെ ഒരു സൗകര്യം കമ്മിയുണ്ട്. അപ്പൊ അതൊന്ന് പരിഹരിക്കാൻ നമ്മൾ ഈ കൂടി എല്ലാവരും കൂടിയാണ് കൂടിയാൽ, ഇങ്ങനെ ഉണ്ടല്ലോ, എല്ലാവരും കൂടിയാണ് കൂടിയാൽ. പഴയ കാലത്തൊക്കെ നമുക്ക് 100,000 rupees ആവശ്യം ഉണ്ടായാൽ, പണ്ടത്തെ കാലത്ത് 100,000 പണ്ട് വലിയ സംഖ്യയാണ്, ഒരു 10,000 rupees ആവശ്യം ഉണ്ടായാൽ നാട്ടുകാരൊക്കെ കൂടിയിട്ട് ഒരു കുറുക്കല്യാണം കഴിച്ചു അല്ലേ, ഒരു കുറുക്കല്യാണത്തിൻ്റെ പെട്ടിപ്പേട് ആ ചായ മക്കാനിന്ന് അല്ലേ, ആ ചായ മക്കാനിൻ്റെ അവിടെ നിന്ന് ഒരു പാട്ട് കേട്ടാൽ മനസ്സിലായി കുറുക്കല്യാണമാണ്. അപ്പോൾ ഒരാൾക്ക് 1,000 rupees ബുദ്ധിമുട്ടുണ്ടെങ്കിൽ ആ നാട്ടിൽ 200 ആളുണ്ടെങ്കിൽ ഒക്കെയാണ് ഏറ്റെടുത്ത്, ഒരാൾ 10 rupees, ഒരാൾ 5 rupees, ഒരാൾ 20 rupees, അങ്ങനെയാണ് പൂർത്തിയാക്കി കൊടുക്കലാണ്. അന്നാണ് കുറിയും കുറുക്കല്യാണമൊക്കെ അല്ലേ. ഇപ്പോൾ കുറിയുണ്ടോ? ഇപ്പം അതിനൊക്കെ തരികിടയായി. ഇന്നാളെ ഒരാൾ കുറി വെച്ചിങ്ങാണ്ട് പറഞ്ഞു, ഒരു കുറി വെക്കണുണ്ട് പറഞ്ഞു. ആദ്യത്തെ അറുക്ക് കഴിഞ്ഞ് നോക്കുമ്പോൾ പിന്നെ കാണാനില്ല. ഞാൻ അന്നേ പറഞ്ഞില്ല ഒരു കുറി വെക്കുന്നു, അതാണിത്. അപ്പോൾ ഇങ്ങനെയാണ്, അപ്പോൾ ഇതിനാരും കിട്ടണില്ല. അപ്പോൾ ആരും വിശ്വസിച്ചാൽ പറ്റാതെയൊക്കെ അള്ളാഹു നമ്മളെ കാത്തു രക്ഷിക്കണം. അപ്പം ഞാൻ ഓർമ്മപ്പെടുത്തുന്നത്, ഇപ്പം നമ്മൾ തമ്മിൽ തമ്മിൽ നമ്മളിവിടുത്തെ പള്ളിയാണ്, 3-4 lakh rupees ഉണ്ടായാൽ തീരുന്ന കേസാണ് ഇവിടുത്തെ പള്ളീൻ്റെത്. നമ്മളെല്ലാവരും ഒന്നാണ് ഒത്തുപിടിച്ചാൽ വിചാരിച്ചാൽ നമുക്ക് റാഹത്തായിട്ട് കഴിയും. പടച്ചോനെ, ഈ റമദാൻ അടുത്ത സമയത്ത് ഇവിടുത്തെ നിസ്കാരപ്പള്ളി ഒന്ന് വികസിപ്പിച്ച് അറ്റകുറ്റപ്പണികളൊക്കെ ഒന്ന് തീർക്കാൻ നീ വഴുതുകൊണ്ട് കെട്ടുകയാണെങ്കിൽ നീ എന്ന് വിചാരിച്ചും കൂടി ഇവരെ ഉദ്ദേശമുണ്ട്. തങ്ങൾപ്പാപ്പ വരുന്നുണ്ട്, തങ്ങൾപ്പാപ്പാനെ കൂടെ നമുക്ക് ദ്വർപ്പിച്ച, ഞാൻ തങ്ങൾപ്പാപ്പാനോട് പറയാം, ഇവരെല്ലാവരും സംഭാവന തന്നിക്കണേ. അതുകൊണ്ട് നിങ്ങളെല്ലാവരും ആ പള്ളിക്ക് വേണ്ടിയിട്ട് ഒരു ഉത്സാഹം ചെയ്യാം. അതിൽ 10,000 തരുന്ന ആളുണ്ടാവും, 5,000 തരുന്ന ആളുണ്ടാവും, 2,000 തരുന്ന ആളുണ്ടാവും, 1,000 കുറഞ്ഞെന്നിപ്പോൾ അവരോട് കൊടുക്കലുമില്ല. പഴയ കാലത്തെ മാതിരി അല്ലല്ലോ. ഇപ്പം അള്ളാഹു തആല ഖൈറ് തരുമാറാവട്ടെ. അപ്പം നമ്മളെ പള്ളി നൂലും പടുത്ത സമയത്ത് അതൊന്ന് നന്നാക്കി ഒന്ന് ക്ലിയർ ആക്കാൻ ആരാതൊരു ഉദ്ഘാടനം ചെയ്യാനുള്ളത്? ഇതിൻ്റെ സ്ഥാനം ഒന്ന് ചെറുതായിട്ട് നമ്മൾ അല്ലേ, ആ അതിനൊരു ഉദ്ഘാടനം ആരാ ചെയ്യണം? ആര് ഉദ്ഘാടനം ചെയ്താലും മതി, പൊരുത്തപ്പെട്ട് ഒരു പൈസയാണ് പറഞ്ഞാൽ മതി. നിങ്ങൾ ഇത്രേ അല്ലാത്തതെന്നുള്ള കണക്കൊന്നും പോയിട്ടില്ല. ആ ഒരു 5,000, 10,000, 1,000, 2,000 നമ്മളങ്ങനെ ഉണ്ടല്ലോ. നാട്ടിലിപ്പോൾ പിന്നെ നമ്മളെ മോഡി സാഹിബ് ഇറക്കിയ നോട്ടുകളുടെ കൂട്ടത്തിൽ മുന്തിയത് ഇപ്പോൾ 2,000. എന്നാൽ അതായിക്കോട്ടെ എന്ന് വെക്കാം, എത്ര ആയാലും പാടില്ല. അള്ളാഹു തആല ഖൈറ് തരട്ടെ. അപ്പോൾ ആരെങ്കിലും ഒന്ന് ഉദ്ഘാടനം ചെയ്താൽ തങ്ങൾപ്പാപ്പ വരും. അപ്പോൾ നമുക്ക് അതിൻ്റെ മുമ്പ് ഒരു പ്രായമുള്ള കാരനോട് എനിക്ക് സന്തോഷമായി മൂപ്പരെ. അള്ളാഹു ആഫിയത്ത് തരട്ടെ, അള്ളാഹു ആക്കിബത്ത് നന്നായി കൊടുക്കട്ടെ. മൂപ്പരെ എത്ര പറഞ്ഞത്? 2,000. അൽഹംദുലില്ലാ, നല്ലൊരു ഉദ്ഘാടനമായി. അള്ളാഹു നീ കബൂലാക്കണേ, അള്ളാ നീ സന്തോഷം കൊടുക്കണേ. അള്ളാ അൽഹംദുലില്ലാ, അൽഹംദുലില്ലാ. അംസാജി അല്ലേ? അൽഹംദുലില്ലാ, അൽഹംദുലില്ലാ. ഞാൻ ആരാണ്? അംസാജി തുടങ്ങി വെച്ചിരിക്കണം. പോകാൻ അള്ള തോഫീക്ക് തരട്ടെ.
ഇപ്പം വിളിച്ചാൽ കേൾക്കണം ദൂരത്തല്ലേ കഴിവുള്ളത്, നമ്മൾ വണ്ടി ആയി അവിടെ എത്തിയിട്ടില്ല എന്ന് നിൽക്കുള്ളൂ. അള്ളാഹു തോഫീക്ക് ചെയ്യട്ടെ. ആ ഇൻഷാ അല്ലാ ഹജ്ജിനൊക്കെയാണ് പോണം അള്ളാഹ് ഇൻഷാ അല്ലാ. പിന്നെ ആരാ ആ വേ 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 തങ്ങൾ ഇപ്പം അടുത്തെത്തിക്കണേ, അതാണ് ആ മൂലയുടെ സ്വകാര്യം പറഞ്ഞത്. തങ്ങൾ വരുന്നതിൻ്റെ മുമ്പേ നമുക്കേ തങ്ങൾ പാപ്പ വന്നാൽ അതിനൊന്നും നേരം കിട്ടൂല. അപ്പോൾ പിന്നെ വേം പറഞ്ഞാണ് ഉള്ളത് നമ്മളാണ് കൊടുക്കാൻ തീരുമാനിച്ചത്. നമ്മളെ നാട്ടിലെ പള്ളിയാണ്, ഞാൻ അള്ളാഹിൻ്റെ ഒരു പള്ളിക്ക് വേണ്ടി ഈ റമദാൻ അടുത്ത സമയത്ത് നമ്മളെത്ര കൊടുത്താലും മതി. ആര് ആ സൈനുള്ള അബിദ് 2000. ഓ ഒന്ന് പ്രായമുള്ള ആളാണെങ്കിൽ ഒന്ന് നല്ല ചെറുപ്പക്കാരനാണ്, രണ്ടും നല്ല മാതൃക. 2000 അള്ളാഹു എന്നെ കബൂലാക്കണേ അള്ളാ. അവിടെ ആക്കണ ഒരാൾ 1000 അള്ളാഹു എന്നെ കബൂലാക്കണേ അള്ളാ. അൽഹംദുലില്ല ആക്കണ ഒരാൾ കൂടി 1000 അൽഹംദുലില്ല. നിങ്ങൾ ഒന്നേ അങ്ങനെ പാളി വെക്കാതെ അവർക്കാണ് ഇറങ്ങിക്കോൾ, ആരും കളൊന്നും കാട്ടൂല. ആ അപ്പം മുപ്പത് 1000 അപ്പം എത്ര 2000 1000-ത്തിൻ്റെ 2000 ഞാൻ 1000-ത്തിൻ്റെ ആളുള്ളത്. 1000-2000 നിങ്ങൾ നിങ്ങൾക്ക് ഇഷ്ടമല്ലേ പറഞ്ഞാൽ മതി, അവനെക്കൊണ്ട് കഴിയണതല്ലേ പറയേണ്ടേ ഉള്ളൂ. ആ ബിസ്മില്ല എത്ര പിന്നെ ആ അവിടെ ആക്കണ ഒരാൾ 1000 അൽഹംദുലില്ല. നിങ്ങൾ ഈ ലേറ്റിൻ്റെ മറവിൽ നിൽക്കാതെ ഒന്ന് അവിടുക്കാണ് ഇറങ്ങിക്കോളെ. ആ ആ അപ്പം മുപ്പത് 1000 അൽഹംദുലില്ല. പിന്നെ ആകെ ഒരു പെണ്ണും കടലാസും തന്നെ ഉള്ളുവാൻ, അപ്പം അള്ളാഹു തആല ഖൈറ് തരട്ടെ ഇൻഷാ അല്ലാഹ്. പിന്നെ ആ ആക്കണ മൂപ്പരത് 2000 അല്ലേ അൽഹംദുലില്ല അൽഹംദുല്ല. പ്രായമുള്ള ആൾക്കാർ ഇവിടെയൊക്കെ കൃഷിക്കാരാന്നാണ് എനിക്ക് തോന്നുന്നത്. അള്ളാഹു തആല നല്ല ഖൈറ് തരട്ടെ. വല്യപ്പാരൊക്കെ 2000 പറഞ്ഞത്, ചെറുപ്പക്കാരാണ് പിന്നെ 1000 ആക്കണത്. അള്ളാഹു എല്ലാവർക്കും ഖൈറ് കൊടുക്കട്ടെ. 1000-2000-500 ഒക്കെ അത് നിങ്ങളെ ഇഷ്ടമാണ്. ആ പെണ്ണുങ്ങളെടുത്തേക്ക് ഒരാൾ പോയി വെക്കാനും കുട്ടികളെ ഓരൊക്കെ തരുന്നുണ്ടാവും. രണ്ട് പെണ്ണുങ്ങളത് അവിടെ അങ്ങനെ സ്വകാര്യം പറയണേ, നമ്മൾ രണ്ടാളും കൂടി 2000 ആണോ അതല്ല 2000 കൂടി ഈ രണ്ടീച്ച കൊടുക്കണമെന്ന് ഒരു സ്വകാര്യം പറയുന്നുണ്ട്. അപ്പോൾ ഒരു പറഞ്ഞോളൂ ഇൻഷാ അല്ലാഹ്. ഞാനാണ് അപ്പോൾ മൂപ്പരത് 2000 അള്ളാഹു കബൂലാക്കട്ടെ ഇൻഷാ അല്ലാഹ്. അള്ളാഹു ആക്കിപത്ത് നന്നാക്കി തരട്ടെ. പിന്നെ ആരാ മൂപ്പരെയ്തോ വലിയ വലിയ രോഗങ്ങൾ വന്നിട്ട് പൈസയൊക്കെ ഹോസ്പിറ്റലിൽ ചിലവാകാം. അള്ളാഹു ഈ പള്ളിക്ക് സംഭാവന കൊടുക്കുന്ന ആളുകൾക്ക് ക്യാൻസർ നൽകാതെ കാവലാകണേ അള്ളാ, ഷുഗർ പെരുകാതെ കാവലാകണേ അള്ളാ, അവയവം മാറ്റി വെക്കേണ്ട ഒരു രോഗം തരല്ലേ അള്ളോ പടച്ചോനെ. ആ എത്ര 2000 അൽഹംദുല്ല മൂപ്പരത് 2000 പടച്ചോനെ. നീ ആഫിയത്ത് കൊടുക്കണേ അള്ളാ, നീ ഈമാൻ നൽകണേ അള്ളാ, അർഹമുർ റാഹിമീനായ റബ്ബേ, ഖൈറായതിനൊക്കെ നീ തോഫിയൊക്കെ നൽകണേ അള്ളോ. ഞാനാണ് 1000 ആ നൗഷാദ് എത്ര 2000 ജ്യേഷ്ഠൻ ഹഫൂർ മരിച്ചതിൻ്റെ ആണ്ടാണ് അള്ളാഹ് ജ്യേഷ്ഠന് വേണ്ടിയിട്ട് അനുജൻ ചെയ്യണതാണ് 2000. അതൊക്കെയാണ് നല്ല സംഗതികൾ. പടച്ചവനെ ആ ജ്യേഷ്ഠൻ്റെ കബർ സ്വർഗാക്കി കൊടുക്കണേ അള്ളാഹ്, അനുജൻ്റെ സ്വതക്ക നീ സ്വീകരിക്കണേ അള്ളാഹ്, അവൻ്റെ കബറിലേക്ക് തണൽ നൽകണേ അള്ളാഹ്. 2000 പിന്നെ ആരെ അംസാക്ക് 1000 അൽഹംദുലില്ല അള്ളാഹു ഖൈറ് കൊടുക്കട്ടെ. പിന്നെ ആര് ഹമീദ് ഹമീദ് 1000 അൽഹംദുല്ല അൽഹംദുല്ല. പടച്ചവനെ നീ ഖൈറ് കൊടുക്കണേ അള്ളാഹ്, ബർക്കത്ത് കൊടുക്കണേ അള്ളാഹ്. അൽഹംദുലില്ല അൽഹംദുലില്ല. ബറാത്തിന് ഇനി അടുത്ത 18-ാം തീയതി എത്തിയാ ബറാത്ത് വരിക, അപ്പം അതുകൊണ്ട് ഇപ്പം തന്നെ കൊടുത്തോളി, അടുത്ത ബറാത്തിന് മുമ്പ് കൊടുത്തു തീർത്താൽ മതി. കഴിഞ്ഞ ബറാത്തിലെ കണക്കല്ല ഇപ്പം ഇതൊക്കെ. ആ അംസു 2000 അൽഹംദുല്ല അംസുവിൻ്റെ 2000 അള്ളാഹു നീ ഖൈറ് കൊടുക്കണേ അള്ളാഹ്, നീ എല്ലാവിധ ഇജ്ജത്തും കൊടുക്കണേ അള്ളാഹ്. മുഹമ്മദ് അലി 1000 അൽഹംദുല്ല അള്ളാഹു നീ ഇജ്ജത്ത് കൊടുക്കണേ അള്ളാഹ്, നീ ബർക്കത്ത് കൊടുക്കണേ അള്ളാഹ്. അൽഹംദുലില്ല അൽഹംദുലില്ല. ഈ സ്വതക്കൻ്റെ ബർക്കത്ത് കൊണ്ട് ആഫത്തുകളെ തടുക്കണേ അള്ളാഹ്, സ്വതക്കൻ്റെ ബർക്കത്ത് കൊണ്ട് കണ്ണേറിൽ നിന്ന് കാക്കണേ അള്ളാഹ്. അൽഹംദുലില്ല അൽഹംദുല്ല. ഞാനാണ് വേം പറയും മക്കളെ, തങ്ങൾ പാപ്പ വരും അവിടെ കളിക്കൊന്നും മൂപ്പരെ കിട്ടൂല. വേം പറഞ്ഞോളൂ ഞാരാ 1000-2000 എത്രയായാലും പാടില്ല. അൽഹംദുലില്ല അൽഹംദുല്ല. ഇതൊക്കെ ആ പെണ്ണുങ്ങളുടെ അടിയിൽ കൂടെ ഒക്കെ കൊടുത്തു, ഇതൊക്കെ എഴുതി വെച്ചിരിക്കണം നിങ്ങൾക്ക് കൊടുക്കാത്തതെന്തേ? അതെന്താ സംഖ്യ എഴുതാനുള്ള അല്ലേ ഇങ്ങനെ? അതൊക്കെ എല്ലാവരും ഇത്തിരി കടലാസാൻ കൊടുത്താൽ ഓരോ എഴുതി തന്നോളിനെ കുട്ടി, ആ പെണ്ണുങ്ങളുടെ അടിയിൽ കൂടെ ഒക്കെ ഒന്ന് കൊടുത്തയച്ചോക്ക്. നല്ല മട്ടം നിങ്ങളവിടെ കയ്യിൽ പിടിച്ച് കുത്തിരുന്നാൽ പണ്ട് ഇയാൾ പറഞ്ഞമാർ ടിക്കറ്റ് എടുത്ത് കാണാൻ ഓൻ വരി പോയി കുത്തിരുന്നു, എന്നാൽ തീവണ്ടി ഒന്ന് പോട്ടെ ടിക്കറ്റിൻ്റെ അജിലാണ്. അപ്പോൾ അപ്പം ഇരിക്കട്ടെ. ആ ആര് കരീമാജി 2000 അള്ളാഹു കരീമാജിക്ക് ഖൈറ് കൊടുക്കണം. അനുജൻ മരണപ്പെട്ടു, അനുജൻ്റെ ഖബറിലേക്ക് അള്ളാഹു അതിൻ്റെ ഫലം നീ എത്തിച്ചു കൊടുക്കണേ അള്ളാഹ്. അൽഹംദുലില്ല. അനുജൻ്റെ പേരിൽ ജ്യേഷ്ഠൻ സദക്ക ചെയ്യുക, ജ്യേഷ്ഠൻ്റെ പേരിൽ അനുജൻ സദക്ക ചെയ്യുക, അതൊക്കെ വല്ലാത്ത സംഗതിയാണ്. പടച്ചവനെ മരണപ്പെട്ടവർക്കൊക്കെ മഗ്ഫിറത്ത് നൽകണേ അള്ളാഹ്. അൽഹംദുലില്ല. നമ്മളാ നിസ്കാരപ്പള്ളി ഒന്ന് നന്നായി കിട്ടിയാലേ, അത് വല്ലാത്തൊരു സംഗതി. ആര് ഫാത്തിമ
കൊമ്പം, ആ ഫാത്തിമ കൊമ്പം. അല്ലാഹു റബ്ബി, അല്ലാഹു റബ്ബി. ഒരു സഹോദരി 5000 ഉറപ്പിക്ക ഭർത്താവിന്റെ, മരിച്ച ഭർത്താവിന്റെ ഒരു പടച്ചോനെ ഫാത്തിമ എന്ന സഹോദരിയുടെ മരണപ്പെട്ട ഭർത്താവിന് നീ മൗഫറത്ത് നൽകണേ അല്ല, സ്വർഗം തരണേ അല്ല. പടച്ചോനെ ഭാര്യയുടെ സ്വതക്ക നീ കബൂലാക്കണേ അല്ല, എൻ്റെ ഭാര്യ എന്നെ മറന്നിട്ടില്ലല്ലോ എന്ന സന്തോഷം ആ ഭർത്താവിൻ്റെ ആത്മാവിന് നീ നൽകണേ അല്ല. അവരെ ഇരുവരെയും നിന്റെ സ്വർഗത്തിൽ ഒരുമിച്ച് കൂട്ടണേ അല്ല. അൽഹംദുലില്ലാ, അൽഹംദുലില്ലാ, അൽഹംദുലില്ലാ. കൊമ്പം അല്ലേ, നമ്മളെ കൊമ്പസ്ഥാനിന്ന് നാട്ടുകാർത്തിയാണ്. ആ കൊമ്പസ്താദ് മിഞ്ഞാന്ന് പണ്ഡിത ക്യാമ്പിൽ നമ്മളെ അബ്ദുറഹ്മാൻ മൗലയെ പറ്റിയിട്ട്, നമ്മളെ വാപ്പാനെ പറ്റിയിട്ട് ധാരാളമായിട്ട് പറഞ്ഞു. അല്ലോ അദ്ദേഹത്തിൻ്റെ പാണ്ഡിത്യം, അയാളെ തർബിയത്ത് വിഷയങ്ങളൊക്കെ. അതുപോലെ അങ്ങനെയാണ് അലി ഉസ്താദും ആ കുടുംബം തന്നെ. അതാണ് മഹാന്മാരോട് വലിയ ബഹുമാനം കാണിച്ചു, എൽമ സമ്പാദിച്ചു. സുബ്ഹാനല്ലാഹ്. പിന്നെ ആരാ എന്ന് പറഞ്ഞാണ്, 1000 2000 ഒക്കെ വേഗം പറയും. ആ ആ ഉമ്മാൻ്റെത് 5000. പിന്നെ ഞാരാണ് 5000. പെണ്ണുങ്ങളൊക്കെ ഓരെ കൊണ്ട് കഴിയണത് എല്ലാവരും 5000 1000 എത്ര ആയാലും പാടില്ല. ബിസ്മില്ലാ, അൽഹംദുലില്ലാ, അൽഹംദുലില്ലാ. അള്ളാഹു എന്നെ ഖൈറ് നൽകണേ അല്ലാ. ഞാരാണ് ബിസ്മില്ലാ. ആ പറഞ്ഞോളി മുഹമ്മദ് അലി. ഏത് മുഹമ്മദ് അലി? ചാണ്ടിയക്കൽ മുഹമ്മദ് അലി. 10000 ഉറപ്പിക്ക. അൽഹംദുലില്ലാ. പടച്ചോനെ അദ്ദേഹത്തിന് റഹ്മത്ത് കൊടുക്കണേ അല്ലാ, ബർക്കത്ത് കൊടുക്കണേ അല്ലാ, അദ്ദേഹത്തിൻ്റെ മുറാദുകൾ ഹാസിലാക്കണേ അല്ലാ. നല്ലൊരു സംഭാവനയാണ് നൽകിയത്. അള്ളാഹുവേ ഖൈറായതൊക്കെ നീ വർദ്ധിപ്പിച്ചു കൊടുക്കണേ അല്ലാ. പിന്നെ ആരാ? ഏ നാസർ 2000 അല്ലേ, ഇബ്രാഹിം 1000. അൽഹംദുലില്ലാ. നാസർ 2000, ഇബ്രാഹിം 1000. രണ്ടാക്കും നീ റഹ്മത്ത് കൊടുക്കണേ അല്ലാ, ബർക്കത്ത് കൊടുക്കണേ അല്ലാ. പടച്ചവൻ ഈ സ്വതക്ക ചെയ്ത ആർക്കും കിഡ്നി രോഗം നൽകല്ലേ അല്ലാ, ഹാർട്ട് രോഗം നൽകല്ലേ അല്ലാ. പിന്നെ ആരാണ്? ഏ അമ്പാടത്ത് ഉസ്മാനിക്ക. അമ്പാട് ഞങ്ങളെ നാട്ടിലാണ്. ആ അമ്പാടത്ത് ഉസ്മാൻ. അൽഹംദുലില്ലാ. പടച്ചവനെ കരിമാജിൻ്റെ അനിയൻ. അൽഹംദുലില്ലാ, അൽഹംദുലില്ലാ. ആമ്പാടത്ത് ഉസ്മാൻ മരണപ്പെട്ട സഹോദരന് വേണ്ടി പ്രത്യേകം ദുആ ചെയ്യാൻ. പടച്ചോനെ സഹോദരൻ്റെ സദഖ നീ കബൂലാക്കണേ അല്ലാ, മരിച്ച ആൾക്ക് നീ റഹ്മത്ത് കൊടുക്കണേ അല്ലാ, അദ്ദേഹത്തിൻ്റെ ഖബർ ഐശ്വര്യത്തിലാക്കണേ അല്ലാ. രണ്ടാളും അവരെ സഹോദരന് വേണ്ടി സദഖ ചെയ്തു, നീ കബൂലാക്കണേ അല്ലാ. അൽഹംദുലില്ലാ. അൽഹം വള്ളിക്കാട് മുഹമ്മദ് 5000 ഉറപ്പിക്ക. അല്ലാഹു റബ്ബി. വള്ളിക്കാടൻ മുഹമ്മദ് അല്ലേ, അദ്ദേഹം പ്രവാസ ലോകത്ത് അദ്ദേഹത്തിൻ്റെ കച്ചവടമോ ജോലിയോ ഏതാണെങ്കിലും അതിൽ നീ ബർക്കത്ത് കൊടുക്കണേ അല്ല, നീ റാഹത്ത് കൊടുക്കണേ അല്ല. അദ്ദേഹത്തിന് ജനിച്ചിരിക്കുന്ന കുട്ടിക്ക് നീ നല്ല സന്തോഷം കൊടുക്കണേ അല്ല, എല്ലാ ആരോഗ്യവും നൽകി അനുഗ്രഹിക്കണേ അല്ല. പടച്ചോനെ മലായിക്കത്ത് ആമീൻ പറയണ ഈ സഭയാണ്. ആ ചെറിയ കുട്ടിയെ കൊണ്ട് വാപ്പാക്കും ഉമ്മാക്കും നീ നല്ല റഹ്മത്ത് കൊടുക്കണേ അല്ല. വോട്ടാറ് വാപ്പു 1000. അൽഹംദുലില്ലാ. വാപ്പുവിനും കുടുംബത്തിനും നീ റഹ്മത്ത് കൊടുക്കണേ അല്ലാ. പിന്നെ ആരാ വേം പറയും മക്കളെ? തങ്ങൾ പാപ്പയോട് അടുത്തെത്തിക്കണേ, അതപ്പം ഞാൻ ഈ തിരക്കൂട്ടണത്. തങ്ങൾ പാപ്പ അന്ന് തങ്ങളെ ഇതിനൊന്നും നിൽക്കാൻ നേരം ഉണ്ടാവില്ല. ഒക്കെ വലിയ വലിയ ആൾക്കാർ വരുമ്പോൾ ഓരോ സമയത്തിന് നമ്മൾ വേഗം നിർത്തി കൊടുക്കണ്ടേ. പിന്നെ ആരാണ്? ബിസ്മില്ല. ഇനി ആരാളുള്ളത്? വേം പറഞ്ഞോളി. ഇപ്പം ഈ സഭ പറയണത് ഒരു വലിയ കിട്ടലാണ്. ഞാനെന്നാൾ ഒരു പരീക്ഷ നോക്കുമ്പോൾ ഒരു കുട്ടി, ചെറിയ കുട്ടി ഭയങ്കര ഭക്ഷണം കഴിക്കല്. അപ്പം ഞാനവരോട് പറഞ്ഞു, ഈ കുട്ടി ഏതായാലും കഴിച്ചിലേക്കണോ, നല്ലോണം ചോറ് തിന്നുന്നുണ്ട്, അപ്പോൾ നല്ലോണം ഭക്ഷണം കഴിക്കുന്നുണ്ട്. അപ്പോൾ അവിടുന്ന് വല്യം പറഞ്ഞു, അവൻ ആദ്യം ചോറ് കൊടുത്തത് നിങ്ങൾ തന്നെയാണ്. അല്ലാഹു റബ്ബേ, മട്ടായി. ഞാൻ പറയാത്തതിന് 3 ആസീനും ഒന്നിന് ആളല്ല. അപ്പം ഇഞ്ചെ കഴിച്ചുകൊണ്ട് കിട്ടിയപ്പോൾ കുട്ടി എല്ലാം ഭക്ഷണം കഴിക്കുന്നുണ്ട്. അപ്പം വല്യം പറഞ്ഞു, അവന് ചോറ് കൊടുത്തത് നിങ്ങൾ തന്നെയാണ്. അപ്പം അള്ളാഹു തല എല്ലാവർക്കും ഖൈർ തരട്ടെ. ഹബീബായ മുഹമ്മദ് മുസ്തഫ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നമ്മളോട് പ്രത്യേകം പറഞ്ഞ സംഗതിയാണ്. അള്ളാഹിൻ്റെ ദീനിന് വേണ്ടി നമ്മൾ സഹായിക്കല്, പള്ളിയാകും മദ്രസയാകും, അതൊക്കെ വലിയ ഖൈറാണ്. ഇപ്പോൾ റമദാൻ അടുത്ത സമയമാണ്. ആ ഇൻഷാ അല്ലാ. ആര്? ഹംസ എന്ന് പറഞ്ഞാൽ 500 500. നിങ്ങൾ പേച്ചിട്ടില്ലല്ലോ, 5000 അല്ലല്ലോ. ആ അൽഹംദുലില്ലാ. അള്ളാഹു അദ്ദേഹത്തിന് നീ ഖൈർ കൊടുക്കണേ അല്ല. 500 ഉള്ള ആൾ 500, 500 ആൾ 500, അയാളെ കൊണ്ട് കഴിയണതാണ് അയാൾ തരാം, മറ്റേ ആൾ കൊണ്ട് കഴിയണത് തരാം. 500 ആൾ 1000 ആൾ 10000 ആളൊക്കെ ഉണ്ടാവും, ഓരോരുത്തർ കൈവിൽപ്പെട്ട മതിരല്ലേ. ആ ഇനി ആരാണുള്ളത്? ഞാൻ പറയും, നമുക്ക് പിന്നെ ബാക്കി വയത് പൂർത്തിയാക്കാണ്ട്. ആ ഇനി നമ്മളെല്ലാവരും കൊടുത്തോളി, ഒന്ന് അതിലെങ്ങനെ പോയി നോക്കി മക്കളെ, വയത് പൂർത്തീകരിക്കട്ടെ. അള്ളാഹുവേ ഖൈറായതൊക്കെ നൽകണേ അല്ല. അപ്പം നമ്മൾ
നമുക്ക് ഭൂമിയിൽ താമസിക്കുമ്പോൾ മുഅ്മിനീങ്ങൾക്ക് അല്ലാഹു തആല സ്വർഗത്തിന്റെ പദവി കൂട്ടി കൂട്ടി കൊടുക്കാൻ നമുക്ക് എന്ത് തരും? പരീക്ഷണങ്ങൾ വരും. അത് രോഗം കൊണ്ടായിരിക്കും ചിലപ്പോൾ, ദാരിദ്ര്യം കൊണ്ടായിരിക്കും ചിലപ്പോൾ, വേറെ ഏതെങ്കിലും കഷ്ടപ്പാട് കൊണ്ടായിരിക്കും. ഇപ്പോഴത്തെ കാലത്തെ മാതിരി കുറെ കലാപം എല്ലാം ഉണ്ടാകും മുഅ്മിനീങ്ങൾക്ക്. മുഅ്മിനീങ്ങളെ സംബന്ധിച്ചിടത്തോളം പരീക്ഷണങ്ങൾ ഉണ്ടാകും. അത് അല്ലാഹു തആല തരുന്നത് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ. അത് ആ ആഭരണം നമ്മൾ അത് തീയിലിട്ടിങ്ങാണ്ട് സ്വർണം ചൂടാക്കിയത് അതിനെ ശിക്ഷിക്കാനല്ല, അതിനെ നശിപ്പിക്കാനുമല്ല, പിന്നെ അതിൻ്റെ ക്യാരറ്റ് കൂട്ടിയിട്ട് അതിൻ്റെ ഡിമാൻഡ് വർദ്ധിപ്പിക്കാനാണ്. അള്ളാഹു തആല നമുക്ക് പരീക്ഷണങ്ങൾ തരും. ആ പരീക്ഷണങ്ങളെ തീച്ചൂളയിൽ കടന്നിട്ട് എല്ലാവരും പരീക്ഷണങ്ങൾ അനുഭവിച്ചിട്ടുണ്ട്. ആരംഭ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളടക്കം പരീക്ഷണത്തിൽ നിന്ന് വിട്ടുനിന്നിട്ടില്ല. അള്ളാഹുവിൻ്റെ റസൂൽ എത്രയാണ് പരീക്ഷിച്ചത്? മാരിയത്തുൽ ഖിബ്തിയ എന്ന സഹോദരിയിൽ ബഹുമാനപ്പെട്ട റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് ജനിച്ചിരിക്കുന്ന ഓമന കുട്ടിയാണ് ആലി ഇബ്രാഹിം എന്ന കുട്ടി. അല്ലാ അല്ലാ, എന്തുമാത്രം സന്തോഷമുള്ള കുട്ടിയാണ്, എത്രമാത്രം ആനന്ദമുള്ള കുട്ടിയാണ്. യാ റബ്ബ് യാ റബ്ബ്, ആ കുട്ടിയെ കാണുന്നത് എന്തുമാത്രം ആനന്ദത്തിലാണ്. ആ കുട്ടിയെ വളർത്തുന്നത് അപ്പോഴല്ലേ മുലകുടി പ്രായം കഴിയുന്നതിന് മുമ്പ് ബഹുമാനപ്പെട്ട റസൂലുള്ളാഹി തങ്ങളും മാരിയ ബീവിയും അതുപോലെ തന്നെ എല്ലാവരും സന്തോഷിച്ച് നിൽക്കുന്ന സമയത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കുട്ടി ഇബ്രാഹിം എന്ന കുട്ടി എത്ര ചെറിയ പ്രായത്തിലാണ് വഫാത്തായത്. മുലകുടി പ്രായം പൂർത്തിയായിട്ടില്ല. സുബ്ഹാനല്ലാഹ്. ആ കുട്ടി അങ്ങോട്ട് മരണപ്പെട്ടപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കണ്ണ് നിറഞ്ഞുപോയി, ധാരാളം കണ്ണുനീരായി. ആ ചെറിയ കുട്ടിയുടെ ജനാസ ഇങ്ങനെ എടുത്തിട്ട് ആ ജനാസ ഇങ്ങനെ കയ്യിൽ പിടിച്ചിട്ട് ജന്നത്തുൽ ബഖയിലേക്ക് മറവ് ചെയ്യാൻ വേണ്ടി കൊണ്ടുവരുമ്പോൾ ഖബറിന്റെ അടുക്കൽ വെച്ചുകൊണ്ട് റസൂലുള്ളാഹിന്റെ രണ്ട് കണ്ണും നിറഞ്ഞൊഴുകുകയാണ്. സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ചോദിച്ചില്ലേ, നബിയേ തങ്ങൾ തന്നെ കരയുകയാണോ? നബിയേ തങ്ങൾ തന്നെ കരയുകയാണോ? ഒന്ന് നോക്ക്, നിങ്ങൾ തങ്ങൾ തന്നെ കരഞ്ഞു പോയാൽ. അപ്പൊ ബഹുമാനപ്പെട്ട സിദ്ദീഖ് തങ്ങൾ റസൂലുള്ളാഹി തങ്ങൾ പറഞ്ഞു, സിദ്ദീഖേ റഹ്മത്തിന്റെ കണ്ണുനീർ, കൃപയുടെ കണ്ണുനീർ, കൃപയുടെയും റഹ്മത്തിന്റെയും കണ്ണുനീർ അത് വളരെ പ്രധാനപ്പെട്ടതാണ്. അല്ലാഹു അല്ലാഹു. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പ്രിയപ്പെട്ട മോൻ ഇബ്രാഹിം എന്ന കുട്ടിയുടെ വഫാത്ത്, ആ ജനാസ ജന്നത്തുൽ ബഖയിൽ അങ്ങോട്ട് എത്തിയപ്പോൾ അല്ലാഹുവിൻ റസൂലിന്റെ കണ്ണ് കുടുകുടാ കണ്ണുനീര് വന്നില്ലേ? ഇത് പ്രിയപ്പെട്ട മുഅ്മിനുകളെ, അല്ലാഹുവിന്റെ മുമ്പിൽ കരയണം, അല്ലാഹുവിന്റെ മുമ്പിൽ കരയണം, അല്ലാഹുവിന്റെ മുമ്പിൽ കരയണം. അതാണ് നമ്മുടെ ആയുധം കേട്ടോ. അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ. ഈ രാജ്യം കാത്തുനിന്ന, ഈ സഭ കാത്തു നിൽക്കുന്ന ബഹുമാനപ്പെട്ട സയ്യിദ് അവർകൾ നമ്മുടെ വേദിയിലേക്ക് എത്തിക്കഴിഞ്ഞു. അള്ളാഹുവെ അവിടത്തേക്ക് ആഫിയത്ത് കൊടുക്കണേ അല്ലാ, മനസ്സിന് നല്ല റാഹത്ത് കൊടുക്കണേ അല്ലാ, സന്തോഷം കൊടുക്കണേ അല്ലാ. അൽഹംദുലില്ലാഹ്. ആ റോട്ടിലൊക്കെ നിൽക്കുന്ന ആൾക്കാർ ഇങ്ങോട്ട് കയറിയിരുന്നോളി നിൽക്കാൻ നീർച്ചയാക്കിയവരുണ്ടെങ്കിൽ നിന്നാൽ തന്നെ നീർച്ച കൂടുള്ളൂ. ഈ അല്ലാത്തവർക്കും ഇങ്ങോട്ട് കയറിയിരിക്കാം. അൽഹംദുലില്ലാഹ്. അപ്പം ഞാൻ ഓർമ്മപ്പെടുത്തുന്നത്, ബഹുമാനപ്പെട്ട സയ്യിദവർകൾ നമ്മുടെ വേദിയിൽ എത്തി. ഈ നാട്ടിലുള്ള ആളുകൾ എത്രയോ ദിവസമായി നാട്ടിലുള്ള എല്ലാ സഹോദരിമാരും സഹോദരന്മാരും കുട്ടികളും വലിയവരും അതുപോലെ തന്നെ ആണും പെണ്ണും സയ്യിദന്മാരും ആലിമീങ്ങളും ഒക്കെ കാത്തു കാത്തിരിക്കുകയാണ് ബഹുമാനപ്പെട്ട തങ്ങളവറുകളുടെ വരവ്. അൽഹംദുലില്ലാ, ബഹുമാനപ്പെട്ട സയ്യിദവറുകൾ നമ്മുടെ നാട്ടിലെത്തി. ഇനി ബഹുമാനപ്പെട്ടവരുടെ സമയം നമുക്കൊരിക്കലും താമസിപ്പിക്കാൻ പാടില്ല. അവരൊക്കെ വളരെ തിരക്കിൽ വന്ന് നമ്മുടെ നാട്ടിലെ ക്ഷണം സ്വീകരിച്ച് എത്തുന്നതാണ് ബഹുമാനപ്പെട്ട ബായാർ തങ്ങളവറുകൾ എന്ന് പറഞ്ഞാൽ നമുക്കെല്ലാവർക്കും പരിചയമുള്ള ആളാണ്. എത്രയോ ദുആഇന്റെ സദസ്സിൽ നമ്മളൊക്കെ ബഹുമാനപ്പെട്ടവരുടേത് കൂടിയിട്ടുണ്ട്. ആ ദുആഇന്റെ ഒരു പ്രത്യേകത, സുബ്ഹാനല്ലാഹ്, ആയിരങ്ങൾ ആമീൻ എന്നങ്ങോട്ട് പറയുമ്പോൾ അതിനൊപ്പം 10,000 മലക്കുകൾ ആമീൻ എന്ന് പറയുമ്പോൾ അതുകൊണ്ടാണ് എത്രയോ കാര്യങ്ങൾ പൂർത്തീകരിക്കപ്പെടുന്നത്. അതുകൊണ്ട് ബഹുമാനപ്പെട്ട തങ്ങളവറുകളുടെ നസീഹത്തും ദുആഉം നടക്കാൻ പോകുന്നു. നമ്മുടെ ചെറിയ നിസ്കാരപ്പള്ളി
അതൊന്ന് വിപുലപ്പെടുത്തേണ്ട ആവശ്യത്തിലേക്ക് പലരും സഹായിച്ചിട്ടുണ്ട്. കുരിക്കൽ ഹംസ മരണപ്പെട്ട ഉമ്മാക്കും ഉപ്പാക്കും ദുആ ചെയ്യാന്ന നിയ്യത്തിലാണ് സഹായം ചെയ്തിട്ടുള്ളത്. എല്ലാവർക്കും എല്ലാവർക്കും അള്ളാഹുവേ ഖൈറായതൊക്കെ നീ പൂർത്തിയാക്കണേ. അല്ല, ഇതിന് സംഖ്യ എഴുതിയിട്ടില്ല. അള്ളാഹു തആല ലത്തീഫ് മണ്ണുമ്പൽ 1000 അല്ലേ. പിന്നെ ഏതാണ്? റഫീഖ് പള്ളിക്കുന്ന് 1000. ഇന്നലെ കല്യാണം കഴിഞ്ഞത്. അള്ളാഹു റബ്ബീ, റഫീഖും പുതിയ കല്യാണം കഴിഞ്ഞ ഭാര്യ ഭർത്താക്കൾക്ക് അള്ളാഹു തആല ഖൈറായ ജീവിതം കൊടുക്കട്ടെ. മുനീർ ബാംഗ്ലൂര് 3000. അൽഹംദുലില്ലാ, ബാംഗ്ലൂരിൽ അദ്ദേഹം ചെയ്യുന്ന കാര്യങ്ങളൊക്കെ നീ ബർക്കത്തിലാക്കണേ അല്ല, സന്തോഷത്തിലാക്കണേ അല്ല. പിന്നെന്താണ്? ഒരു സക്കാഫി 5000. അല്ല, 500 എനിക്ക് ഒരു കണ്ണിൻ്റെ. അപ്പൊ ഇൻഷാല്ലാ സക്കാഫിയോട് 5000 കൊടുക്കണം. ആകെ അയാൾക്ക് ശമ്പളത്തിലുണ്ടാവും. അള്ളാഹു തആല അദ്ദേഹത്തിന് റഹ്മത്ത് കൊടുക്കട്ടെ, അള്ളാഹു ബർക്കത്ത് കൊടുക്കുമാറാവട്ടെ. 500. അൽഹംദുലില്ലാ. അപ്പൊ ഇൻഷാല്ലാ കേക്കേതിൽ അബ്ബാസ് എത്ര? 1000. അൽഹംദുലില്ലാ. അബ്ബാസിനും കുടുംബത്തിനും നീ റഹ്മത്ത് കൊടുക്കണേ അല്ല. ഞാനാണ് ഞാനാണുള്ളത് വേം പറഞ്ഞോളൂ. ഇപ്പം ആരെങ്കിലും ഇനി പറയണ്ടോ? തങ്ങൾ പാപ്പാരെ സദസ്സിൽ വെച്ചുകൊണ്ട് ഇൻഷാ അള്ളാ തങ്ങൾ പാപ്പ നമ്മളെ പള്ളിക്ക് വേണ്ടി ഇവിടെ ചെറിയൊരു പൈസക്ക് ഇവിടെ 10,000 തന്ന ആളുണ്ട്, 5,000 തന്ന ആളുണ്ട്, 2,000 തന്ന ആളുണ്ട്, 1,000 തന്ന ആളുകളുണ്ട്, ഒക്കെ തന്നിട്ടുണ്ട്. ഇൻഷാ അള്ളാ എല്ലാവരെയും ഉൾപ്പെടുത്തിയിട്ട് ഉപ്പാപ്പത് ആർക്കും ഞാനെങ്കിലും ഉണ്ടോ കൊടുക്കാൻ? ഇനി തങ്ങൾ പാപ്പ് വേറെ ചോദിക്കുന്ന ചേച്ചാണ്ട് കാത്തിക്കണ്ട, എല്ലാവരും ഇപ്പം തന്നെ പറഞ്ഞോളി. ഞാനാണുള്ളത് ആര്? ഒരു സഹോദരി 500. അൽഹംദുലില്ല. പിന്നെ ഏതാരാ? നദീറ 1000. അൽഹംദുലില്ല. അള്ളാഹുവേ ആ സംഭാവന ചെയ്ത സഹോദരിക്കും സഹോദരന്മാർക്കും എല്ലാം നീ ഖൈർ കൊടുക്കണേ അല്ലാ, നീ ബർക്കത്ത് കൊടുക്കണേ അല്ലാ. അൽഹംദുലില്ല. പക്ഷേ അത് ഞാനെങ്കിലും ഉണ്ടോ? ഞാൻ 500. അൽഹംദുലില്ല മൊയ്തീൻ. അൽഹംദുലില്ല 500. അള്ളാഹു ഖൈർ കൊടുക്കട്ടെ. അൽഹംദുലില്ല. പിന്നെ ആരാ? ഞാനെങ്കിലും ഉണ്ടോ? റമദാൻ പ്രമാണിച്ച് നമ്മളെ പള്ളികളൊക്കെ അലങ്കരിച്ച് ഇങ്ങനെ നിൽക്കുമ്പോൾ അതിന് സഹായിച്ചവർക്ക് വലിയ സഹായമാണ് അള്ളാഹു തആല കൊടുക്കുക. സ്വർഗം അലങ്കരിക്കുന്ന സമയമാണ് റമദാൻ. അതുകൊണ്ട് പള്ളിൻ്റെ ഒരു സഹായത്തിൽ നമ്മളെല്ലാവരും കൂടി കൊടുക്കണം. ഇപ്പോൾ ഒക്കെ ബുദ്ധിമുട്ടും വിഷമങ്ങളും ഒക്കെ ഉണ്ട് എന്നാലും അൽഹംദുലില്ല. സുലൈഖ എന്ന് പറഞ്ഞ സഹോദരി അൽഹംദുലില്ല 1000. നല്ല മട്ടത്തിൽ കണ്ടെങ്കിൽ 1000 എഴുതി ഫോൺ നമ്പറും ഒക്കെ വെച്ചുകൊണ്ട് ആ കുട്ടി കൊടുത്തയച്ചിരിക്കുന്നത്. അള്ളാഹു തആല അവർക്ക് ഖൈർ കൊടുക്കുമാറാവട്ടെ. ഇൻഷാ കോലം തുടങ്ങിയ കമ്മ് എത്ര? 1001. അൽഹംദുലില്ല. അള്ളാഹു ബർക്കത്ത് കൊടുക്കട്ടെ, അള്ളാഹു റാഹത്ത് കൊടുക്കട്ടെ. അൽഹംദുലില്ല. അൽഹംദുലില്ല. അള്ളാഹു അവർക്കൊക്കെ നീ ഇസ്സത്ത് കൊടുക്കണേ അല്ലാഹ്. എന്താ ഷബന അനീസ് 1001. അൽഹംദുലില്ല. അള്ളാഹു നീ ഖൈർ കൊടുക്കണേ അല്ലാ. നസീമ കെ പി 1000. അൽഹംദുലില്ല. രണ്ട് സഹോദരിമാർക്കും നീ ബർക്കത്ത് കൊടുക്കണേ അല്ലാ. ഞാനാണുള്ളത് ഇൻഷാ അല്ലാ. തങ്ങൾ പാപ്പാൻ്റെ ഉപദേശങ്ങൾ കഴിയണതിൻ്റെ മുമ്പ് എല്ലാവരും പറഞ്ഞോളി സഹോദരിമാരൊക്കെ. ഇൻഷാ അല്ലാ, ഇൻഷാ അല്ലാ. നമ്മുടെ പള്ളിയുടെ വിഷയത്തിലേക്ക് നമ്മുടെ സഹായം എന്ന് പറഞ്ഞാൽ അത് വലിയ സഹായമാണ്. അള്ളാഹു തആല ഭൂമിയിൽ അഹബ്ബുൽ ബിലാദി എന്ന് മുത്തനബി പഠിപ്പിച്ചതാണ് പള്ളി. ഭൂമിയിൽ അള്ളാഹു ഏറ്റവും ഇഷ്ടപ്പെടുന്ന സ്ഥലമാണ് പള്ളി. ബഹുമാനപ്പെട്ട സയ്യിദ് അവർകളുടെ നേതൃത്വത്തിൽ നടക്കുന്ന ദുആയിൽ സ്വതക്ക മുന്തിച്ചിട്ടുള്ള ദുആ എന്ന് പറഞ്ഞാൽ അള്ളാഹുവേ ദുആന്റെ കാരണമായി ഞങ്ങൾക്കാർക്കും ഉമ്മയുടെ ഗർഭാശയത്തിൽ വെച്ച് കിട്ടിയ ഒരു അവയവം മാറ്റിവെക്കേണ്ട രോഗം തരല്ലേ അല്ലാ. കിഡ്നി രോഗം നൽകാതെ ഞങ്ങളെ കാവലാകണേ അല്ലാ. ഹാർട്ട് രോഗം നൽകല്ലേ അല്ലാ. ബഹുമാനപ്പെട്ട തങ്ങളുപ്പാപ്പാൻ്റെ അടുത്ത് എല്ലാ ദിവസവും ആയിരങ്ങൾ സങ്കടമായിട്ട് വരികയാണ്. അപ്പോൾ അതിനൊക്കെ പരിഹാരമായി അവിടുത്തെ ദുആയാണ്. അതുകൊണ്ട് ഇൻഷാ അള്ളാ നാട്ടുകാരായ ഞമ്മക്ക് ദുആന് വേണ്ടി ബഹുമാനപ്പെട്ട സയ്യിദ് അവർകൾ എത്തിയിട്ടുണ്ട്. ഇനി ഞാൻ ദീർഘിപ്പിക്കുന്നില്ല, നിങ്ങളെല്ലാവരും ദുആ ചെയ്യണം. നമ്മുടെ സ്ഥാപനം, നമ്മുടെ സംഘടന എന്നൊക്കെ പറയുന്നത് വലിയ പ്രധാനപ്പെട്ടതാണ്. ബഹുമാനപ്പെട്ട അഹ്ലു സുന്നത്തുൽ ജമാഅത്തിൻ്റെ മുസ്ലിം ജമാഅത്ത്, SSF, SYS, അതുപോലെ നമ്മളെ പ്രസ്ഥാനങ്ങളൊക്കെ ബഹുമാനപ്പെട്ട റഈസുൽ ഉലമാ സുലൈമാ ഉസ്താദ് അള്ളാഹു ആഫിയത്തുള്ള ദീർഘായുസ് കൊടുക്കണേ അല്ലാ. ഒരു കറാഹത്ത് ചെയ്യാതെ അത്ര
ഉത്തര സൂക്ഷിച്ച് ജീവിക്കുന്ന മഹാന ബഹുമാനപ്പെട്ട സുൽത്താനുൽ ഉലമാ കാന്തപുരം ഉസ്താദ്, 10,000 ശിഷ്യന്മാര് മുരീദന്മാര് ലോകത്ത് മുഴുവനും പരന്നു കിടക്കുന്ന മഹാന, അള്ളാഹു അടുത്ത് ദീർഘായുസ് കൊടുക്കണേ അല്ല. ബഹുമാനപ്പെട്ട സയ്യിദ് അലി ബാഫക്കെ തങ്ങൾ, ബദറു സാദാത്ത് ഖലീൽ തങ്ങൾ, അങ്ങനെയുള്ള മഹാന്മാർ അവരൊക്കെ നമ്മുടെ മഷായിഖുമാരാ. സംഘടനയിൽ പ്രവർത്തിക്കുന്ന ആളുകൾക്ക് ആ സംഘടനൻ്റെ ഉള്ളിൽ തന്നെ നമുക്ക് വേണ്ട എല്ലാ വിലായത്തും എല്ലാ ഹക്കീഖത്തും എല്ലാ തരീഖത്തും ഒക്കെ നമ്മുടെ സംഘടനയിൽ, റിഫാഇ തരീഖത്ത്, അതേപോലെ തന്നെ ഖാദിരിയ തരീഖത്ത് ഒക്കെ അതിൻ്റെ മട്ടത്തിലുണ്ട്. ഇന്നൊക്കെ നമ്മളെ ആത്മീയതയുടെ ആളുകളെ വഞ്ചിക്കുന്ന ഒരു കാലഘട്ടമാണ്. അവിടെ കള്ള തരീഖത്ത്, ഇവിടെ മറ്റേ തരീഖത്ത് എന്നൊക്കെ പറഞ്ഞിട്ട് ഇതിലൊക്കെ നമ്മൾ പെട്ടുപോയിട്ട് ഈമാൻ നമ്മൾ കളഞ്ഞു കുളിക്കാൻ പാടില്ല. മഹാന്മാരിലൂടെ നമുക്ക് ലഭിച്ചതോ അത് മുറുകെ പിടിക്കുകയും വേണം. അള്ളാഹുവേ ഖൈറായതിനൊക്കെ തോഫീക്ക് നൽകണേ അല്ലാ. റഹ്മത്ത് അല്ലേ, അപ്പോൾ എത്ര 1,000 ഉറപ്പിക്കുക. അസ്മ പിന്നെ 313, അല്ലാ. ആയിഷ 1,000, ഖാലിദ് കുന്നുമ്പൽ 500. ഇൻഷാ അല്ലാ, തങ്ങൾ പാപ്പയുടെ വിഷയത്തിലേക്ക് കടക്കുകയാണ്. ഞാൻ വാക്കുകൾ ചുരുക്കുന്നു. ഒരു സഹോദരി 1,000 ഉറപ്പിക്കുക. പറച്ചോനൊക്കെ തങ്ങൾ പാപ്പ കേൾക്കേണ്ടി വേണം. നിങ്ങളെ ബഹുമാനപ്പെട്ട തങ്ങൾ പാപ്പ ദുആ ചെയ്യും. ആ സഹോദരിക്ക് നീ റഹ്മത്ത് കൊടുക്കണേ അല്ല, ആ സഹോദരിക്ക് നീ ബർക്കത്ത് കൊടുക്കണേ അല്ല. വേമാണോ വേമാണോ? നസീമ 500, അൽഹംദുലില്ലാ. പിന്നെ നിഷാദ് ആമ്പാടം 1,000, അൽഹംദുലില്ലാ, അൽഹംദുലില്ലാ. മരിച്ചുപോയ വാപ്പാക്ക് വേണ്ടി നീ ഓഫറത്ത് കൊടുക്കണേ അല്ലാ. അപ്പോ പിന്നെ ചെറുപ്പക്കാരും ചെറുപ്പക്കാരികളും അതുപോലെ തന്നെ പ്രായമുള്ളവരും നമ്മളെ എല്ലാവരും നമുക്ക് സഹായിച്ചിട്ടുണ്ട്. ഇനിയും എല്ലാവർക്കും അല്ലാഹുവെ ഖൈറായതൊക്കെ നീ നൽകണേ അല്ലാ. നമ്മുടെ മർക്കസ് ഉൾപ്പെടെ വലുതും നമ്മുടെ നിലമ്പൂരിലെ മജ്മ അടക്കം ചെറുതുമായ എല്ലാ ചെറുതും വലുതുമായ സ്ഥാപനങ്ങളൊക്കെ ഇപ്പൊ തുറന്ന് പ്രവർത്തിക്കാൻ തുടങ്ങി. നിങ്ങളൊക്കെ ദുആ ചെയ്യണം. മജ്മയിൽ ഇപ്പൊ 2,000 കുട്ടികളും 150 ജീവനക്കാരും ഉണ്ട്. മക്കളെ നാളെ ഭക്ഷണത്തിന് അരിയില്ല എന്ന് പറയേണ്ട ഗതികേട് അള്ളാഹു തരാതിരിക്കട്ടെ. അപ്പം അതുകൊണ്ട് എല്ലാവരും പ്രത്യേകം ദുആയിൽ ഉൾപ്പെടുത്തണം എന്ന് ഉണർത്തിക്കൊണ്ട് ഞാൻ വാക്കുകൾ ചുരുക്കുന്നു. തങ്ങൾ പാപ്പ വന്നു കഴിഞ്ഞാൽ പിന്നെ വേഗത്തിൽ അവർക്ക് വേദി ഒഴിഞ്ഞു കൊടുക്കണം. ബായാറ് സ്വലാത്ത് എത്ര 10,000 സംബന്ധിക്കുന്ന സ്വലാത്താണ്. കർണാടകത്തിലും തമിഴ്നാട്ടിലും കേരളത്തിലും ആ സ്വലാത്തിന് കൊറോണയുടെ മുമ്പ് ഇപ്പം 2 ചാലു ആകണുള്ളൂ. കൊറോണയുടെ മുമ്പ് ചെറുപ്പക്കാരും ആളുകൾ ഗൾഫിൽ നിന്ന് ടിക്കറ്റ് എടുത്ത് ആ സ്വലാത്തിന് വന്ന് നേരെ കൂടി അത് കഴിഞ്ഞിട്ട് പോകുന്ന അവസ്ഥയിലുള്ള ആളുകൾ വരെ ഉണ്ടായിരുന്ന വലിയ ബറക്കത്തുള്ള സഭകളെ നിയന്ത്രിക്കുന്ന ആളാണ്. അള്ളാഹുവേ നീ എല്ലാവിധ ഇസ്സത്തും കൊടുക്കണേ അല്ലാ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.